പ്രിയമുള്ളവരെ, ഇന്നലത്തെ വാർത്തയിൽ നിറഞ്ഞ് നിന്നിരുന്ന ഒരു സംഭവമുണ്ട്. എന്താണ്? പല രൂപതയിൽപ്പെട്ട പൂഞ്ഞാർ എടവക പള്ളിയിൽ, അവിടെ നമ്മുടെ സഭാപരമായ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ചേ ചെറുപ്പക്കാർ വാഹനമോടിച്ച് ബഹളമുണ്ടാക്കി, എവിടെ പുറത്തല്ല പള്ളിയുടെ കോമ്പൗണ്ടിൽ, അത് ചെയ്യരുതെന്ന് അവിടുത്തെ അച്ഛൻ പറഞ്ഞപ്പോൾ ആ അച്ഛൻ്റെ മേലെ വാഹനം ഇടിച്ച് തട്ടിത്തെറിപ്പിച്ച് കടന്നു പോകാനുള്ള ഒരു ധാർഷ്ട്യമാണ് 30 വരുന്ന യുവാക്കൾ ആ പള്ളി അങ്കണത്തിൽ ചെയ്തത്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നാളെ ഇവിടെ നമ്മുടെ കോളേജിനകത്ത് ഞാൻ സംസാരിക്കുമ്പോൾ അവിടെ പുറമേ നിന്ന് അകത്ത് കയറിയിട്ടൊക്കെ ബഹളമുണ്ടാക്കാനും അതിനെ ചോദ്യം ചെയ്യുന്നവരെ വേണ്ടി വന്നാൽ തല്ലും എന്ന് പറയാനുള്ള ഒരു ചങ്കൂറ്റം ചില സമൂഹങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിന് കൃത്യമായിട്ട് ആ സമുദായത്തിൻ്റെ, അതായത് ക്രൈസ്തവ സമുദായത്തിനെ തടസ്സപ്പെടുത്തുമെന്ന രീതിയിൽ തന്നെ ആ യുവാക്കളുടെ പേരുകൾ പരിശോധിച്ചാൽ നമുക്കറിയാം, അത് ഈരാറ്റുപേട്ട കേന്ദ്രീകരിച്ചുള്ള കുറച്ച് മുസ്ലിം സഹോദരങ്ങളാണ്, യുവാക്കളാണ് ഇക്കാര്യം ചെയ്തത്. പ്രിയമുള്ളവരെ, അവരങ്ങനെ ചെയ്യുന്നതിലല്ല പ്രശ്നം. അവനങ്ങനെ ചെയ്തിട്ട് അവരുടെ പേരിൽ കേസെടുക്കാനായിട്ട് നമ്മൾ ആളെ കൂട്ടിയിട്ട് സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു ഗതികേടിൽ നാം എത്തിച്ചേർന്നിരിക്കുന്നു. ഇതാണ് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥ. എന്നോട് കണ്ണൂരുള്ള, മലപ്പുറത്തുള്ള ചില ക്രൈസ്തവർ പറയുകയുണ്ടായി. ഇപ്പം ഞാൻ നിങ്ങളോട് തൃശ്ശൂർ രൂപതയിൽ ഒരു ഉദാഹരണം പറയാണ്. ഈ ലൂർദ് പള്ളിയുടെ മുമ്പിൽ ഒരു മോസ്ക് പണിതുയർത്തി, ലൂർദ് പള്ളിയുടെ തൊട്ട് മുമ്പിൽ. ഇതിനുള്ള ലൈസൻസോ പെർമിഷനോ അപേക്ഷിച്ചിട്ടുണ്ടോ? അതാരാണ് സാങ്ഷൻ ചെയ്തത്? അതാരും സാങ്ഷൻ ചെയ്യണ്ട. എന്നാൽ നിങ്ങൾ പള്ളിയുടെ ഒരു മതില് ഇടിഞ്ഞ് വീണത് കേരളത്തിൽ നിങ്ങൾ നന്നാക്കാൻ വേണ്ടി നിങ്ങളൊരു അപേക്ഷ കൊടുത്തു നോക്കിയേ. നിങ്ങൾക്ക് 1 കൊല്ലം 2 കൊല്ലം അതിനുവേണ്ടി നിലനിൽക്കേണ്ടി വരിക. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ സംഘടിതമായിട്ട് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞാൽ, മുസ്ലിം സമുദായത്തിലെ ഒരു സമ്മർദ്ദ ഗ്രൂപ്പ്, അത് വളരെ പരസ്യമായിട്ട് പറയാണ്, സമ്മർദ്ദ ഗ്രൂപ്പ് സർക്കാരിനെ സ്വാധീനിച്ച് അവിഹിതമായ പലതും നേടിയെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, കേരളത്തിൽ ഇന്ത്യയിലെ സംവരണം നൽകുമ്പോൾ അതിന് പ്രത്യേകമായൊരു മാനദണ്ഡമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം എന്ന് പറയുന്നത്, സംവരണം നൽകപ്പെടുന്ന സമുദായം ഒരു കാരണവശാലും ചരിത്രത്തിൽ രാഷ്ട്രീയ അധികാരത്തിൽ പങ്കുപറ്റിയവർ ആകരുത്. എന്നാൽ കേരളത്തിലെ സർക്കാർ പാലൊളി മുഹമ്മദ് കമ്മീഷൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയത് എന്താണ്? മുസ്ലിം സമുദായത്തിന് ഒന്നടങ്കം, അതിലെ മുസ്ലിം മതത്തിന് ഒന്നടങ്കം സംവരണം ഏർപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അങ്ങനെ സംവരണം കൊടുത്താൽ നിങ്ങൾക്ക് വല്ല ദോഷമുണ്ടോ? ഉണ്ട് പ്രിയമുള്ളവരെ. എന്താണ് ദോഷം? നമുക്ക് അർഹിക്കുന്ന ജോലി ലഭിക്കില്ല എന്ന് മാത്രമല്ല, വിദ്യാർത്ഥികൾ എഴുതുന്ന നെറ്റ്, സെറ്റ് മുതലായ പരീക്ഷയിൽ, പ്രിയമുള്ളവരെ, ഒരിക്കൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഇവിടെ BA പഠിക്കുകയാണ്, എന്നോട് ഞാൻ ജോർജ് പൊടിപാറ എന്ന് പറഞ്ഞ് ഒരുവൻ മാതൃഭൂമിയിൽ എഡിറ്ററുണ്ട്, അവൻ സീനിയറാണ്. ഞാൻ അവനോട് ചോദിച്ചു, ഫ്രാൻസിസിന് എത്ര ടാർജറ്റ്? 1st class കിട്ടണം എക്കണോമിക്സിൽ. അപ്പോൾ എന്നോട് അവൻ പറയാണ്, ഫ്രാൻസിസ് 50% എക്കണോമിക്സിൽ കിട്ടും, അതിനുശേഷമുള്ള ഓരോ മാർക്കും ബുദ്ധിമുട്ടേറിയതാണ്, അതുകൊണ്ട് ഫ്രാൻസിസിന് കിട്ടുമോ എന്ന് തോന്നുന്നില്ല. കിട്ടിയോ കിട്ടിയില്ലേ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പ്രിയമുള്ളവരെ, അതുപോലെ സെറ്റ് പരീക്ഷ അധ്യാപകനാകാൻ ഒരു ക്രൈസ്തവൻ എഴുതിയാൽ അവന് 80 കിട്ടണം. പക്ഷെ ഈ സംവരണം വഴിയായിട്ട് മുസ്ലിം സമുദായത്തിലുള്ളവർ ഈ പരീക്ഷ എഴുതിയാൽ 70 മതി. അതിൻ്റെ അർത്ഥം, നിങ്ങളുടെ മക്കളൊന്നും ഈ പരീക്ഷ
ജയിക്കാനുള്ള സാധ്യത വളരെ 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 കുറവാണ്. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു മതത്തിന് അങ്ങനെ തന്നെ സംവരണം കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണ് ഈ കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ഞാൻ, അതേസമയം നമ്മുടെ ഇടയിലുള്ള ദരിദ്രരുടെ എണ്ണം എത്രയാണ്? നമ്മുടെ അഭിയന്യ ആൻഡ്രൂസ് പിതാവിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ പഠനത്തിൽ വളരെ വ്യക്തമാണ്, നമ്മുടെ ഇടയിൽ കടബാധ്യതയുള്ളവരും നമ്മുടെ ഇടയിൽ തൊഴിലില്ലാത്തവരും കൂലിപ്പണിക്കാരും വീടില്ലാത്തവരുമായ അനേകം പേരാണ്. ആ കണക്കുകളാണ് നമ്മൾ ജെ പി കോശി കമ്മീഷൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചത്. പ്രിയമുള്ളവരെ, ഇതൊരു സംഭവം ഞാൻ പറയാണ്. ഇനി മറ്റൊരു സംഭവം പറയുകയാണെങ്കിൽ, അപ്പോൾ ഏതൊരു സ്ഥലത്തും ഒരു പെട്ടിക്കടയ്ക്കോ ഒരു സൂപ്പർ മാർക്കറ്റിനോ പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ സമുദായം എന്നുള്ള നിലയിൽ സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാവുന്ന ഒരവസ്ഥയിൽ ഒരു വിഭാഗം കേരളത്തിൽ നിലനിൽക്കുകയാണ്. അപ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളോ, രാഷ്ട്രീയ പാർട്ടികളെക്കുറിച്ച് പറഞ്ഞാൽ, ഇപ്പം നിങ്ങൾ തീരദേശത്തെ പരിശോധിക്കുക. പ്രിയമുള്ളവർ, തീരദേശത്തുള്ള ക്രൈസ്തവരെന്ന് പറയുന്നത് നിങ്ങൾ പരിശോധിച്ചാൽ കാണാം, വളരെ അതിദരിദ്രരാണ് മുഖ്യമന്മാർ, അതിദരിദ്രരാണ്. അവർ ലാറ്റിൻ കത്തോലിക്കരാണ്, അവർ ക്രിസ്ത്യാനികളാണ്, അതുപോലെ സി എസ് ഐക്കാർ, അതിദരിദ്രരുണ്ട്. ഇവരൊക്കെ ചില പ്രത്യേക പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് അവരെ ജയിച്ച് മന്ത്രിയാക്കി അവസാനം, പ്രിയമുള്ളവരെ, വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ആ കൺസ്ട്രക്ഷൻ സമയത്ത് സർക്കാർ ചില വാഗ്ദാനങ്ങളൊക്കെ നൽകി. 500 കുടുംബങ്ങളെ അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ട് അവരിപ്പോഴും അതിന് പകരമുള്ള ഒരു സ്ഥലം കൊടുക്കാമെന്നൊക്കെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം മാത്രമേ ഉള്ളൂ, അവരിപ്പോഴും സിമെൻ്റ് ഗോഡൗണിൽ കിടന്നുറങ്ങുകയാണ്. 500 കുടുംബങ്ങൾ. ആ വേദന നമുക്കറിയാത്തതിൻ്റെ കാരണം, നമ്മൾ പ്രത്യേകിച്ച് തൃശ്ശൂരുള്ളവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട സൗകര്യങ്ങൾ അനുഭവിക്കുന്നവരാണ്. അതിനെ ചോദ്യം ചെയ്യാൻ ചെന്നപ്പോൾ പ്രതികരിക്കാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് അവിടുത്തെ അച്ഛന്മാരുടെ പേരിലും അവിടുത്തെ പിതാക്കന്മാരുടെ പേരിലും ഒക്കെ കേസെടുത്ത് ക്രിമിനൽ കേസിൽ ഉൾപ്പെടുത്തി സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു. ചൈനയ്ക്ക് പിന്തുണച്ചു. ആര്? നമ്മളെ ക്രിസ്ത്യാനികൾ ചൈനീസ് ഗവൺമെൻറ്റിനെ പിന്തുണച്ചു. ഈ വക വാദങ്ങളുമായി നമ്മളെ അടിച്ചമർത്തുന്ന ഒരു സർക്കാർ നയമാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇനി മലയോര കർഷകരെ സംബന്ധിച്ച്, പ്രിയമുള്ളവരെ, നിങ്ങൾ തിരിച്ചറിയണം, കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിക്ക് ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്തിട്ടുള്ള ഈ മലയോര കർഷകർ, കേരള സാമ്പത്തിക സ്ഥിതിക്ക് അവരെ തീർത്തും അവഗണിച്ചുകൊണ്ട് ആ കാടിൻ്റെ അതിർത്തിയിൽ താമസിക്കുന്നവരെ കാട്ടുകള്ളന്മാരാണ്, കൊള്ളക്കാരാണ് എന്ന് ഗവൺമെൻറ് തന്നെ ചിത്രീകരിക്കുന്ന അവസ്ഥ കേരളത്തിൽ നിലനിൽക്കുകയാണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ആഴ്ച കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ച ഒരു കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാൻ പോലും ഇവിടെയുള്ള മന്ത്രിമാർക്കോ ഇവിടെയുള്ള MLA മാർക്കോ കഴിയുന്നില്ല. പ്രിയമുള്ളവരെ, പലരുടെയും വിചാരം ക്രിസ്ത്യാനികളാണ് കാടിൻ്റെ അതിർത്തിയിൽ ജീവിക്കുന്നതെന്നാണ്. കഴിഞ്ഞ ആഴ്ച ദീപിക പ്രസിദ്ധീകരിച്ച ഇവർ രക്തസാക്ഷികൾ എന്ന ലിസ്റ്റൊന്ന് നിങ്ങളെടുത്ത് വായിച്ചു നോക്ക്. അപ്പോൾ ആ ദീപികയിൽ വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, അതിൽ ഹിന്ദുക്കളുണ്ട്, അതിൽ അധികം ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമാണ്, അതിൽ മുസ്ലിമുകളുണ്ട്. അപ്പോൾ ഇതൊരു ജാതിയെ സംബന്ധിക്കുന്ന പ്രശ്നമല്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വയനാട്ടിൽ എത്ര ശതമാനം ക്രിസ്ത്യാനികളുണ്ട്? എത്ര ശതമാനം ക്രിസ്ത്യാനികൾ വയനാട്ടിലുണ്ടാവും? നമ്മുടെ ധാരണ ഈ കുടിയേറ്റ മേഖലയിലുള്ളത് മുഴുവൻ ക്രിസ്ത്യാനികളാണെന്നാണ്. പച്ചക്കള്ളമാണ്. വയനാടിൻ്റെ ജനസംഖ്യയിൽ 22% മാത്രമേ ക്രിസ്ത്യാനികളുള്ളൂ. ബഹുഭൂരിപക്ഷവും അവിടെ ജീവിക്കുന്നത് ഹിന്ദുക്കളും മുസ്ലിമുകളുമാണ്. അപ്പൊ പ്രിയമുള്ളവരെ, പക്ഷേ സമൂഹത്തിലെ വളരെയധികം പച്ചക്കള്ളങ്ങൾ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒന്നാമതായി നിങ്ങളോട് സൂചിപ്പിച്ച കാര്യം, ഈ പൂഞ്ഞാറിലെ സംഭവത്തിൽ നിന്ന് ഞാൻ ആരംഭിക്കാൻ കാരണം, ക്രൈസ്തവർക്ക് എതിരായ പലതരത്തിലുള്ള അതിക്രമങ്ങളും ഈ മുസ്ലിം സമുദായത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണെന്ന്. വളരെ ചുരുങ്ങിയ ന്യൂനപക്ഷം, അതായത് അവരെ ഈ അടുത്ത് വർഗീയ കക്ഷിയായിട്ടും
അവരക്രമകാരികളായിട്ടും സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ പ്രിയമുള്ളവരെ, ഒരു ഭാഗത്ത് ഈ സമുദായത്തിൻ്റെ പ്രശ്നം, മറുഭാഗത്ത് നമ്മുടെ കർഷകർ അനുഭവിക്കുന്ന ഈ പീഡനങ്ങളെ ഒരു തരത്തിലും സംരക്ഷിക്കാൻ ഇവിടുത്തെ സർക്കാർ തയ്യാറല്ലാത്ത അവസ്ഥ. ഇവരെപ്പോഴും കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, വന നിയമം അനുസരിച്ച്, വന നിയമമല്ല, സാധാരണ നിയമം അനുസരിച്ച് ഒരു മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനുള്ള അവകാശം ഇവിടുത്തെ ഡിസ്ട്രിക്റ്റ് മജിസ്ട്രേറ്റിനാണ്, ഇവിടുത്തെ കളക്ടർ ഉത്തരവിടുകയാണ്. ഇത് നരഭോജിയാണ്, ഇതിനെ വെടിവെച്ച് കൊല്ലണം. അതിനുള്ള അധികാരം കളക്ടർക്കുണ്ട്. അപ്പോഴേക്കും ഒരാൾ എഴുതി, എന്തെന്ന്, ഇത് ആനയോട് സ്നേഹം വേണം നമുക്ക്. പ്രിയമുള്ളവരെ, തമിഴ്നാട്ടിലെ ആനയെയും മയക്ക് വെടിവെക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഒരാൾ കൊണ്ടുപോയിട്ട് കേസ് കൊടുത്തു, ഇത് വെടിവെക്കാൻ പാടില്ല എന്ന്. കോടതി അതിരത്ത് ചവിറ്റുകൊട്ടയിലിട്ടു. കാരണം ജുഡീഷ്യൽ അധികാരത്തിന്, എക്സിക്യൂട്ടീവ് അധികാരത്തിൻ്റെ തീരുമാനത്തെ മാറ്റിക്കളയാനുള്ള അവകാശമില്ല. നിയമപരമായിട്ട് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് സ്റ്റേ കൊടുക്കാനായിട്ട് ഇവിടെ അധികാരമില്ലേ? അതിന് ഇവിടുത്തെ കളക്ടർക്ക് ഇച്ഛാശക്തി ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ഗവൺമെൻറ് ഈ കളക്ടറുടെ പിറകിൽ നിൽക്കണം. അതുമില്ലേ? അപ്പം നമ്മുടെ കർഷകർ, നമ്മുടെ മത്സ്യത്തൊഴിലാളികൾ, നമ്മുടെ വൈദികർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഒരു പള്ളിയിലെ വൈദികനെ കുർബാന ചെല്ലുന്നത് തടസ്സപ്പെടുത്തിയ, അത് ചോദ്യം ചെയ്യാൻ അവകാശമില്ലാത്ത വിധത്തിൽ നമ്മുടെ നാട് അധപതിച്ചിട്ടുണ്ടെങ്കിൽ അതിവിടുത്തെ സർക്കാരിൻ്റെ പിടിപ്പുകേടാണ് എന്നാണ് ഞാൻ പറയുക, സർക്കാരിൻ്റെ. കാരണം ഇത്തരം സംഭവങ്ങളെ അടിച്ചമർത്താൻ ശക്തമായ ഒരു സർക്കാർ നമുക്കുണ്ടാകേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, പാലുളി കമ്മീഷൻ റിപ്പോർട്ട് ഒറ്റയടിക്ക് അത് റിപ്പോർട്ടാക്കി, അതുടൻ തന്നെ നിയമമാക്കി, അതുടൻ തന്നെ നടപ്പിലാക്കാൻ കഴിഞ്ഞു. ഇന്നും നിങ്ങൾ ദീപിക പത്രത്തിൻ്റെ സെൻട്രൽ പേജിൽ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്കറിയാം. അതായത് ഇന്നും അത് അട്ടത്ത് വെച്ചിരിക്കുകയാണ്. അതിൽ കൃത്യമായിട്ട് ഈ കമ്മീഷനിലെ മൂന്നംഗങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് നമ്മുടെ ദുരവസ്ഥയെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പിലാക്കാനുള്ള ഒരു ഇച്ഛാശക്തി ഇവിടുത്തെ സർക്കാരിനില്ല. അത് പ്രസിദ്ധീകരിക്കാനും അതിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് പറയാനും എന്തുകൊണ്ടാണ്? അത് നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ രൂപതകളായിട്ടും ഇടവകളായിട്ടും സന്യാസ സഭകളായിട്ടും വിഘടിച്ച് നിൽക്കുകയാണ്. നമുക്ക് പിതാക്കന്മാരുടെ നേതൃത്വത്തിൽ ഒറ്റക്കെട്ടായിട്ട് ഇതിനെതിരെ പോരാടാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ പ്രിയമുള്ളവരെ, ഇതാണ് കേരളത്തിലെ അവസ്ഥയെക്കുറിച്ച് സാമാന്യമായിട്ട് പറഞ്ഞാൽ. ഇനി ഞാൻ അടുത്ത കാലത്തുണ്ടായ ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുകയാണ്. ഇപ്പോൾ ഇന്നലെ ഒരു കോടതി വിധി ഉണ്ടായി. എന്താണ് കോടതി വിധി? വയനാട്ടിലെ ഒരു പള്ളിയുടെ സ്ഥലം 150 രൂപയ്ക്കാണ് കൊടുത്തതെന്ന് പറഞ്ഞ് ആ പള്ളിക്ക് കൊടുത്ത പട്ടയം കോടതി അത് റദ്ദാക്കി. അപ്പം അതിൻ്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടെയുള്ളത് മുഴുവൻ കുരിശ് കൃഷിക്കാരാണ്. പ്രിയമുള്ളവരെ, നിങ്ങളൊക്കെ കുരിശ് കൃഷിക്കാരാണോ? ഞാൻ കഴിഞ്ഞ ആഴ്ച നോർത്ത് ഇന്ത്യയിൽ നിന്ന് പ്രചരിക്കുന്ന ഒരു യൂട്യൂബ് വീഡിയോ കാണാൻ ഇടയായി. എന്താണ് ആ യൂട്യൂബ് വീഡിയോ? ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും അധികം സമ്പത്തുള്ളത് 100 ലക്ഷം കോടി രൂപയുടെ സമ്പത്ത് കത്തോലിക്ക സഭയ്ക്ക് ഉണ്ട്. ഇതൊക്കെ കട്ടുണ്ടാക്കിയതാണ്. ഇതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രമേയം. അപ്പം നമുക്കെതിരെ വ്യാപകമായിട്ട് ഇത്തരത്തിലെ പ്രചരണം നടക്കുകയാണ്. എന്തുകൊണ്ടാണ് നമുക്ക് സമ്പത്തുണ്ടായത്? പ്രിയമുള്ളവരെ, ഇവിടെ കുരിശ് കൃഷി മാത്രമല്ല, ഇവിടെ അമ്പലക്കൃഷി നടക്കുന്നത് നിങ്ങൾക്കറിയൂ. അമ്പലക്കൃഷി, ഇത് തുറന്നു പറയാൻ ആൾക്കാരില്ലേ? ഈ സെൻറ് തോമസ് കോളേജ് നിലനിൽക്കുന്ന ഈ വാർഡിനകത്ത് എത്ര അമ്പലങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ കണക്ക് ഇവിടുത്തെ കോർപ്പറേഷനുണ്ടോ? എൻ്റെ വാർഡിൽ എത്ര അമ്പലമുണ്ടെന്നുള്ളതിൻ്റെ കണക്ക് ഇവിടുത്തെ കോർപ്പറേഷനുണ്ടോ എന്ന് ഞാൻ ചോദിക്കണേ. ഇല്ല പ്രിയമുള്ളവരെ. എന്താ കാരണം? അമ്പലങ്ങളും പള്ളികളും വ്യത്യാസമുണ്ട്. പള്ളികളിൽ നമ്മൾ വരുന്നത് സാമൂഹിക ആരാധനയ്ക്കാണ്. ആ പള്ളി സമൂഹത്തിൻ്റെ മൊത്തമാണ്. അവർക്ക് വ്യക്തിക്ക് വേണമെങ്കിൽ അമ്പലം തുടങ്ങാം.
നിങ്ങൾ പാലക്കാട് നിന്ന് വരുമ്പോൾ കുതിരാനിലെ ഒരു അമ്പലം കണ്ടിട്ടുണ്ട്. ആ അമ്പലം ആരുടെയായിരുന്നു? ഇവിടുത്തെ ഹിന്ദു സമുദായത്തിൻ്റെ ആണോ? പച്ച കള്ള പറയണേ. അത് ഫോറസ്റ്റിലെ ജോലി ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അവിടെ ഒരു പ്രതിഷ്ഠ വെച്ചു. അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ അനിയൻ്റെയും പ്രോപ്പർട്ടിയാണ് ആ അമ്പലം. അപ്പോൾ അതിൽ വീഴുന്ന നേർച്ചയൊക്കെ എവിടേക്കാണ് പോവുക? ഹിന്ദു സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഉപയോഗിക്കൂ. നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? ദേവസ്വത്തിൻ്റെ ക്ഷേത്രം, ദേവസ്വത്തിൻ്റെ ക്ഷേത്രം, ദേവസ്വത്തിൻ്റെ ക്ഷേത്രം. അത് ഈ പറയുമ്പോക്കാവ് ദേവസ്വം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സർക്കാർ ദേവസ്വമല്ല, ദേവസ്വം എന്ന പേര് മാത്രമുള്ളൂ അതിന്. ആ ദേവസ്വം എന്ന് പറഞ്ഞാൽ സർക്കാരിന് അതിൻ്റെ മുകളിൽ യാതൊരു നിയന്ത്രണവും ഇല്ലേ? ആർക്കറിയാ? അപ്പം ഇന്ത്യയിലെ 90% ക്ഷേത്രങ്ങൾ സ്വകാര്യ വ്യക്തികളുടെ. എന്നാൽ സഭയുടെ 100% സ്ഥാപനങ്ങളും സഭാ സമൂഹത്തിൻ്റേതാണ്. അതിലൊരു പൈസ വന്നാലേ ആ പൈസ പോകാതെ അത് സ്കൂളുകളായിട്ടും ആശുപത്രികളായിട്ടും അത് വിനിയോഗിക്കപ്പെടും. അതാണ് ഈ ഇന്ത്യൻ സമൂഹത്തെ പടുത്തുയർത്തുന്നതിലെ നിർണായകമായ പങ്കുവഹിച്ചത്. അപ്പം അമ്പലത്തിൽ വീഴുന്ന കാശ് വെടിക്കെട്ടിനും ആനയ്ക്ക് തീറ്റ കൊടുക്കാനും ഉപയോഗിക്കുകയും നമ്മുടെ പൈസ നമ്മൾ സ്കൂളുകളും കോളേജുകളും ആശുപത്രികളും കഴിഞ്ഞ 200 വർഷമായി തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്നോട് എൻ്റെ ബന്ധുവായ ഒരു സിസ്റ്റർ പറഞ്ഞതാ, ഞങ്ങൾ റിട്ടയർ ചെയ്ത കാശ് വീട്ടിലേക്കല്ല കൊടുക്കുക, പിന്നെന്താ ചെയ്യുക? ആ കാശ് ഇവിടെ ഇടും. പ്രിയമുള്ളവരെ, എനിക്ക് ഈ ജോലി ചെയ്തിട്ട് 2-3 കോടി രൂപ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ എവിടേക്ക് കൊടുത്തു? എൻ്റെ മക്കളെ കല്യാണം കഴിക്കാൻ അതിന് ഇതിനൊക്കെ ചിലവഴിച്ചു. പക്ഷേ ഈ സിസ്റ്റേഴ്സ്, 33,000 സിസ്റ്റേഴ്സ് ഉണ്ട് ഇന്ന് ഇന്ത്യയിൽ. അവർ ജോലി ചെയ്യുന്ന പൈസയൊക്കെ മിച്ചം വരുന്നതൊക്കെ അസറ്റായിട്ട് മാറും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, നമ്മുടെ പള്ളിയിലെ സ്വത്ത് കളയണമെങ്കിൽ വേറെ ഒന്നും ചെയ്യണ്ട, ഈ കാണുന്ന അച്ഛന്മാരെയൊക്കെ എന്ത് ചെയ്താൽ മതി, കല്യാണം കഴിച്ച് വിട്ട് കഴിഞ്ഞാൽ അതൊക്കെ വീട്ടുകാരായിട്ട് കൊണ്ടുപോയിക്കോളും, ഇതില്ലാണ്ടായിക്കോളും എന്ന്. അപ്പോൾ പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അത് നമ്മുടെ വിശ്വാസികൾ 100 ആണ്ടുകളായിട്ട് അധ്വാനിച്ച് വികസിപ്പിച്ചെടുത്തിട്ടുള്ളതാണ്, അല്ലാണ്ട് ബ്രിട്ടീഷുകാർ ചെയ്യുന്ന ദാനമായിട്ട് കിട്ടിയതല്ല. അപ്പം നമുക്ക് സ്കൂളുകളുണ്ട്, നമുക്ക് കോളേജുകളുണ്ട്, നമുക്ക് ആശുപത്രികളുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം സാക്ഷരത നിലനിൽക്കുന്നത്? അപ്പോൾ ചില ആൾക്കാർ ഉടൻ പറയുക അത് ഇടതുപക്ഷം കാരണമാണെന്ന്. പ്രിയമുള്ളവരെ, ലോകത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ച ഒരു രാജ്യത്തും ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും വികസിച്ച് വന്നിട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ 25 കൊല്ലം ഭരിച്ച ബംഗാളിലുണ്ടാവണ്ടേ? എവിടെയുള്ളത് ബംഗാളിലെ എവിടെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ? അപ്പോൾ ക്രൈസ്തവരെ, ഇന്ത്യൻ സമൂഹത്തെ കെട്ടിപ്പടുക്കാനായിട്ട് പ്രയത്നിച്ചിട്ട് ഇപ്പം നമുക്കെതിരെ വ്യാപകമായ നുണപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, വയനാട്ടിൽ ആദ്യം കുടിയേറിയത് ക്രിസ്ത്യാനികളാണോ അതോ കോട്ടയം രാജാവാണോ? ഞാൻ വയനാടിനെ കുറിച്ച് എൻ്റെ ഡോക്ടറേറ്റ് തീസിസ്. പ്രിയമുള്ളവരെ, വയനാട്ടിലെ ആദിവാസികൾ താമസിക്കുമ്പോൾ കോട്ടയം എന്ന് പറഞ്ഞിട്ട് തലശ്ശേരിയിലൊരു സ്ഥലമുണ്ട് കണ്ണൂർ ആ ഭാഗത്ത്. അവിടുത്തെ രാജാവ് അങ്ങോട്ട് കുടിയ ഒരിക്കൽ മൃഗയാ വിനോദത്തിന് പോവുകയാണ്. അവിടെ ഒരു ആദിവാസി പെണ്ണ് കുളത്തിൽ വീണപ്പോൾ അതിനെ പിടിച്ച് രക്ഷിച്ചു. മേല് തൊട്ടപ്പോൾ അവർ പറഞ്ഞു, ഇതിനെ എന്ത് ചെയ്യണമെന്ന്? കല്യാണം കഴിക്കണമെന്ന്. കാരണം കുളത്തിൽ നിന്ന് രക്ഷിച്ചിട്ട് ഈ ഇയാളുടെ മുണ്ട് അതിൻ്റെ മേലിട്ടു, അല്ലെങ്കിൽ തന്നെ അപ്പം താൻ പുടവ കൊടുത്തതാണ്, കല്യാണം കഴിച്ചതാണ്, തന്നെ വിടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞു, എന്തെന്ന്? ഞാൻ വീട്ടുകാരെയൊക്കെ വിളിച്ച് കല്യാണം നടത്താനായിട്ട് തിരിച്ചു വരാമെന്ന്. പ്രിയമുള്ളവരെ, വീട്ടുകാരെയൊക്കെ വിളിച്ച് അവൻ വന്നത് ഇവരെ കൊന്നുകളയാനാണ്. അങ്ങനെയാണ് ആദിവാസികളുടെ ഭൂമിയിലേക്ക് പഴശ്ശിരാജാവിൻ്റെ മുൻതലമുറക്കാർ കയറിപ്പോയത്. അല്ലാണ്ട് അത് ക്രിസ്ത്യാനികൾ കുടിയേറിയിട്ട് അവരെ നശിപ്പിച്ചതല്ല. പ്രിയമുള്ളവരെ, ഇന്ന് നിങ്ങൾക്കറിയാം, വ്യാപകമായി നമുക്ക് അഭിവന്യ പിതാവിനെയും മറ്റ് നേതാക്കന്മാരെയും കരഘോഷങ്ങളോടെ സ്വീകരിക്കാം. കയറി കയറിയുക, ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കാം പിതാവേ. ഓക്കെ, അപ്പോൾ പ്രിയമുള്ളവരെ, നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ
ഈ നുണകൾ പ്രചരിപ്പിച്ചിട്ട് അതിൻ്റെ പിറകിൽ പല സർക്കാരുകളും പ്രഖ്യാപിക്കുകയാണ്. എന്താണ് മതം മാറ്റ നിയമം? പ്രിയമുള്ളവരെ, മതം ഒരാളുടെ മാറ്റാൻ കത്തോലിക്ക സഭയോ ക്രിസ്തുമതത്തിൻ്റെ ഒരു ഗ്രന്ഥമോ പറയുന്നില്ല. യേശു പറയുകയാണ്, സുവിശേഷം പ്രഘോഷിക്കുക, കേൾക്കും താല്പര്യമുള്ളവരെ സ്വീകരിക്കുക. അവർ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? കാലിൻ്റെ പൊടി തട്ടി നിങ്ങൾ തിരിച്ചു പോരുക. പ്രിയമുള്ളവരെ, മതം മാറ്റ നിയമത്തിൻ്റെ പേരിൽ നോർത്ത് ഇന്ത്യയിലെ 11 സംസ്ഥാനങ്ങളിൽ നിയമം ഉണ്ടാക്കുകയും പല വൈദികരെയും അറസ്റ്റ് ചെയ്യുകയാണ്. ആ സ്കൂളിലെ ഒരു കുട്ടി പ്രാർത്ഥിക്കാൻ വന്നു, അവരെ അറസ്റ്റ് ചെയ്ത് അച്ഛൻ മതം മാറ്റത്തിന് പരിശ്രമിച്ചു. അങ്ങനെ പരമാവധി മതം മാറ്റ നിയമത്തിൻ്റെ പേരിൽ നമ്മുടെ വൈദികരെയും സിസ്റ്റേഴ്സിനെയും അവർ തടസ്സപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു, സിസ്റ്ററുടെ പേരിൽ കേസെടുത്തു. ഞാൻ സാഗർ രൂപതയിലെ ഷാംപുര എന്ന് പറയുന്ന സ്ഥലത്ത് സന്ദർശിച്ചിട്ടുണ്ട്. അവിടെ നമ്മുടെ രൂപതയിലെ തന്നെ അനേകം സിസ്റ്റേഴ്സ് അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അവറ്റങ്ങൾ പാവങ്ങൾ, ഈ കുഷ്ഠരോഗികളിൽ അനാഥരിൽ ഒക്കെ നോക്കുന്ന സ്ഥലമാണത്. എവിടെ ഒരിക്കൽ കയറി വന്ന് ഇവിടെ വൈൻ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ആ ഇവിടുത്തെ അച്ഛൻ മദ്യപാനിയാണ്, അതൊക്കെ തട്ടിമറച്ചിട്ടു. ആ ഉദ്യോഗസ്ഥന്മാർ അച്ഛനെ അറസ്റ്റ് ചെയ്തു. ഇത്തരത്തിലുള്ള പീഡനങ്ങൾ നിത്യ സംഭവമാണ്. അതിനെതിരെ നിങ്ങൾ ബി ജെ പി ആണെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നിങ്ങളും മീറ്റിംഗ് കൂടുമ്പോൾ പറയണം, എന്ത്, ഞാൻ ക്രൈസ്തവനാണെന്ന പേരിൽ അഭിമാനിക്കുന്ന ആളാണ്, ഞാൻ നിങ്ങളുടെ പാർട്ടി അംഗമാണ്. ഇത്തരം സംഭവങ്ങളെ ചെറുക്കാൻ നമുക്ക് കഴിയണം. നമുക്കറിയാം മണിപ്പൂരിലെ വംശീയ സംഘടനം തന്നെയാണ് നടന്നത്, ശരിയാണ്. പക്ഷേ ആ വംശീയ സംഘടനത്തിൻ്റെ പിറകിലൂടെ നമ്മുടെ പള്ളികൾ തകർക്കപ്പെട്ടു, ക്രിസ്ത്യാനികളെ തെരഞ്ഞു പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഞാൻ വളരെയധികം കാര്യങ്ങൾ നിങ്ങളോട് ഇപ്പോൾ തന്നെ സംസാരിച്ചു കഴിഞ്ഞു. ഇനിയുള്ളവർ ബാക്കി കാര്യങ്ങൾ സംസാരിക്കും. അതുകൊണ്ട് ഈ എലക്ഷന് നിങ്ങൾ കോൺഗ്രസ് ആകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടി ആകട്ടെ, നിങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ആളാകട്ടെ, ബി ജെ പി ആകട്ടെ, ഇതാണ് നമ്മുടെ ആശങ്കകൾ. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ നിസ്സാരമായ ഒരു സ്ഥാനത്തിന് വേണ്ടി കാംക്ഷിക്കുമ്പോൾ ഇത്തരം ആശങ്കകൾ പ്രകടിപ്പിക്കുന്നതിൽ നിന്ന് നിങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പിന്മാറരുത്. ഇതാണ് ഞങ്ങളുടെ വികാരം. ഞങ്ങൾ തല്ലാനും കൊല്ലാനും ഒന്നുമില്ല, ഇതാണ് ഞങ്ങളുടെ കാര്യം. അതുകൊണ്ട് ഇനിയുള്ള സർക്കാരുകൾ വരുമ്പോൾ ഇത്തരം സംഭവങ്ങൾ നടന്നാൽ അത് സർക്കാരിൻ്റെ പരാജയമാണ്. സർക്കാരാണ് നമുക്ക് സംരക്ഷണം തരാനായിട്ട് നമ്മൾ അവർക്ക് വേണ്ടി ടാക്സ് കൊടുക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ ഓർമ്മിച്ചുകൊണ്ട് വേണം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ തീരുമാനങ്ങളും നയങ്ങളും രൂപീകരിക്കപ്പെടേണ്ടത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ സംസാരിക്കാൻ അനുവദിച്ച നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ക്രൈസ്റ്റ്. പ്രിയമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രത സമ്മേളനത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നവർ, പുറകിൽ നിൽക്കുന്നവർക്ക് ഈ സൈഡുകളിൽ വേദിയുടെ വലത് ഭാഗത്ത് കസേരകളുണ്ട്, അവിടേക്ക് കയറിയിരിക്കാം. പുറത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നവർക്ക് വേദിക്കകത്തേക്ക് കയറുന്നതിന് വേണ്ടി ആരും തന്നെ ഗേറ്റിൻ്റെ ഭാഗത്ത് ബ്ലോക്ക് ചെയ്ത് നിൽക്കുന്ന തരത്തിൽ നിൽക്കരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇടവകകളിൽ നിന്ന് പ്രതിനിധികൾ മാത്രമാണ് ഇന്നിപ്പോൾ നമ്മുടെ ഈ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇടവക പ്രതിനിധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ആയതുകൊണ്ട് ഗേറ്റിന് മുൻഭാഗത്ത് നിൽക്കുന്നവർ വേദിയുടെ വലത് ഭാഗത്ത് ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങളിലേക്ക് ഉപവിഷ്ടരാകണമെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധയിൽപ്പെടുത്തിക്കൊള്ളുന്നു. സമുദായത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ, സമുദായത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ആശങ്കകളുടെ വേലിയേറ്റം നടത്തപ്പെടുമ്പോൾ, പ്രതികരണത്തിൻ്റെ ആത്മരോഷ പ്രകടനവുമായി തൃശ്ശൂർ അതിരൂപത ജാഗ്രതാ സമ്മേളനത്തിന് ആരംഭം കുറിക്കുകയാണ്. മാർ ജോസഫ് കുണ്ടുകുളം നഗറിൽ സമുദായ ജാഗ്രതാ സമ്മേളനത്തിൻ്റെ ആരംഭത്തിൻ്റെ ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥനയ്ക്കായി നമുക്കൊരുങ്ങാം. പ്രാർത്ഥനയ്ക്കായി മാതൃവേദി അംഗങ്ങളെ ക്ഷണിക്കുന്നു.
അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയോടെ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് അനുഗ്രഹ കാരണമാകും. തെറ്റു ചെയ്തിട്ട് അടിക്കപ്പെടുമ്പോൾ ക്ഷമയോടെ സഹിച്ചാൽ നിങ്ങൾക്ക് എന്തു മഹത്വമാണ് ഉള്ളത്. നിങ്ങൾ നന്മ ചെയ്തിട്ട് പീഡകൾ സഹിക്കേണ്ടി വന്നാൽ അത് ദൈവസന്നിധിയിൽ പ്രീതികരമാണ്. ഇതിനായിട്ടാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. എന്തെന്നാൽ ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി സഹിക്കുകയും നിങ്ങൾ അനുകരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് മാതൃക നൽകുകയും ചെയ്തിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ്റെ അധരത്തിൽ വഞ്ചന കാണപ്പെട്ടുമില്ല. നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ പകരം നിന്ദിച്ചില്ല, പീഡനമേറ്റപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെയോ നീതിയോടെ വിധിക്കുന്നവനെ തന്നെ തന്നെ ഭരമേൽപ്പിക്കുകയാണ് ചെയ്തത്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. അത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അലഞ്ഞു നടക്കുന്ന ആടുകളെ പോലെയായിരുന്നു നിങ്ങൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇടയനും പാലകനുമായവൻ്റെ അടുത്തേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. എൻ്റെ നാമം മൂലം നിങ്ങൾ സർവരാലും ദ്വേഷിക്കപ്പെടും. അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും. സ്നേഹസ്വരൂപനായ മിശിഹാനാഥ, വിശ്വാസത്തിനും വിശ്വാസികൾക്കും ഏറെ കഷ്ടതകൾ നേരിടുന്ന ഇന്നത്തെ സാഹചര്യങ്ങളിൽ സമുദായത്തിൻ്റെ നിലപാടുകൾ വിശദീകരിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമ്മേളനത്തെ അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഭാധ്യക്ഷനായ മാർ റാഫേൽ തട്ടിൽ പിതാവ്, അതിരൂപത മെത്രാപോലിത്ത മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായ മെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, സ്നേഹപിതാവ് മാർ ജേക്കബ് തൂങ്കിഴി, മറ്റ് മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, അൽമായർ തുടങ്ങി എല്ലാ വിശ്വാസികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. സ്നേഹത്തിൻ്റെ മാതൃക ഞങ്ങളെ പഠിപ്പിച്ച യേശുനാഥ, അനീതിക്കും അക്രമങ്ങൾക്കുമെതിരെ ഞങ്ങൾ കാണിക്കുന്ന ക്ഷമയും സംയമനവും ഞങ്ങളുടെ ബലഹീനതയായി പരിഗണിക്കപ്പെടുന്നു. നീ എന്തിനാണ് എന്നെ അടിച്ചതെന്ന് പ്രതികരിച്ച യേശുനാഥ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പേരിൽ ആക്രമിക്കപ്പെടുകയും അവഹേളിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അങ്ങ് കാണിച്ചു തന്ന സ്നേഹത്തിൻ്റെ പാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് അതിനെതിരെ പ്രതികരിക്കുവാനും സമാധാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു സമൂഹം കെട്ടിപ്പടുക്കുവാനുമുള്ള മുന്നണി പോരാളികളാകാനുള്ള അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കാനായിലെ കല്യാണത്തിൽ പരസ്നേഹത്തിൻ്റെ മാതൃക കാണിച്ചുകൊണ്ട് യേശുനാഥനെ ലോകത്തിൽ അവതരിപ്പിച്ച പരിശുദ്ധ കന്യകാ മറിയമേ, രക്തസാക്ഷിയായ വണക്കപ്പെട്ട റാണി മരിയ സിസ്റ്റർ, ഞങ്ങൾക്ക് മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതി കർത്താവ്, അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും നീക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, തൃശൂർ അതിരൂപത സംഘടിപ്പിക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ ഇടവകകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് ഇപ്പോൾ ഈ വേദിയിലായിരിക്കുന്നത്. നമുക്ക് ഏവർക്കും അറിയാവുന്നതുപോലെ ഇടവക പ്രതിനിധികൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആയതിനാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആരും തന്നെ ഗേറ്റിൻ്റെ മുൻഭാഗത്ത് ബ്ലോക്ക് ചെയ്യുന്ന തരത്തിൽ നിൽക്കരുത്. വേദിയുടെ വലതു ഭാഗത്ത് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടങ്ങളിൽ ഉപവിഷ്ടരാകണമെന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമുദായത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ, സമുദായത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ആശങ്കകളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രതികരണത്തിൻ്റെ ആത്മരോഷ പ്രകടനവുമായി അതിരൂപത ഇടവക പ്രതിനിധികൾ പങ്കെടുക്കുന്ന സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് ആരംഭം കുറിച്ചിരിക്കുകയാണ്. സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി തൃശൂർ അതിരൂപതയുടെ രാഷ്ട്രീയകാര്യ സമിതി കൺവീനർ ബഹുമാനനായ ശ്രീ ജോഷി വടക്കൻ മാസ്റ്ററെ ഏറ്റവും സ്നേഹത്തോടുകൂടി സാദരം ക്ഷണിക്കുന്നു. സ്വാഗതം.
ഇന്നത്തെ ഈ സമുദായ ജാഗ്രതാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിമന്യ മെത്രാപ്പോലീത്ത മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവെ, അധ്യക്ഷത വഹിക്കുന്ന മാർ ടോണി നീലങ്കാവിൽ പിതാവെ, വേദിയിലെ ഏറ്റവും ആദരണീയരായ വിശിഷ്ട വ്യക്തികളെ, ഈ വേദിക്ക് മുൻപിലിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റ് ഇടവക പ്രതിനിധികളെ, നമസ്കാരം. ഒട്ടേറെ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഈ കലാലയമുറ്റം ഏറെ പ്രാധാന്യമേറിയ മറ്റൊരു സമ്മേളനത്തിന് കൂടെ ആതിഥ്യമരുളുകയാണ്. സമുദായ ജാഗ്രതാ സമ്മേളനം എന്ന പേരിൽ നാം ഒത്തുചേരുമ്പോൾ ഈ സമ്മേളനത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് രാജ്യത്തെ സമകാലീന രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ടതാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ 7.5 പതിറ്റാണ്ട് പിന്നിട്ട നമ്മുടെ മാതൃഭൂമി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് പുകഴ്പ്പെറ്റ നമ്മുടെ മാതൃരാജ്യം മറ്റൊരു ജനവിധിക്കുകൂടെ തയ്യാറെടുക്കുകയാണ്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ നമ്മുടെ നാടും നഗരവുമൊക്കെ ആ തെരഞ്ഞെടുപ്പിൻ്റെ ആരവങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ജനാധിപത്യവും മതേതരത്വവും മതസഹിഷ്ണുതയും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പ് ഏറെ സുപ്രധാനമാണ്, ഏറെ പ്രാധാന്യമേറിയതാണ് എന്ന് നമുക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിൽ ആർക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയാനല്ല ഈ സമ്മേളനം. ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി ആരെ പിന്തുണയ്ക്കണം എന്ന് പറയാനല്ല ഈ സമ്മേളനം. മറിച്ച് ഈ രാജ്യത്തെ മൊത്തം മതന്യൂനപക്ഷങ്ങളും പിന്നാക്ക സമുദായ അംഗങ്ങളും മറ്റ് പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളും കടുത്ത അരക്ഷിത ബോധത്തിലൂടെ കടന്നുപോകുന്ന ഒരു സമകാലിക രാഷ്ട്രീയ സാഹചര്യം നമുക്ക് മുന്നിലുണ്ട്. അതോടൊപ്പം തന്നെ ഈ സഭയും സമുദായവും നേരിടുന്ന അതീവ ഗുരുതരമായ ചില സാഹചര്യങ്ങൾ, അത് ഈ വിശ്വാസ സമൂഹവുമായി സംവദിക്കുന്നതിനും തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമ്പോൾ അത് അതീവ ജാഗ്രതയോടെയായിരിക്കണം എന്ന് ഓർമ്മിപ്പിക്കാനുമാണ് ഇന്ന് നടക്കുന്ന ഈ സമുദായ ജാഗ്രതാ സമ്മേളനം ലക്ഷ്യം വയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ സഭയുടെ വേദനകൾ, ഈ സമൂഹത്തിൻ്റെ ആശങ്കകൾ, അത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ മുൻപിലും ഭരണ നേതൃത്വത്തിൻ്റെ മുൻപിലും അവതരിപ്പിക്കുക എന്നതും ഈ സമുദായ സംഗമത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് ക്രിസ്ത്യാനികളായി ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഒരുപാട് ആക്രമണങ്ങൾക്ക് വിധേയമാക്കപ്പെടുന്ന, കൊല ചെയ്യപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്കുണ്ട് എന്ന് നമുക്കറിയാം. ഈ അടുത്ത നാളുകളിൽ ഒരുപാട് വാർത്തകൾ, ഞാനതിൽ മുഴുവൻ കടക്കുന്നില്ല, ആസാമിൽ നിന്നുള്ള വാർത്തകൾ, 15 ദിവസത്തിനകം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ രൂപങ്ങൾ മാറ്റണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ. നമ്മുടെ അതിരൂപതയിലെ ഒരു വൈദികൻ നിരവധി ദിവസങ്ങൾ, ആഴ്ചകളോളം ജയിലറകൾക്കുള്ളിൽ കിടന്ന് പുറത്തു വന്ന സാഹചര്യം. ഇക്കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് മധ്യപ്രദേശിലെ ജാബുവായിലും അതുപോലെ തന്നെ പാർവാലിയ പോലീസ് സ്റ്റേഷൻ പരിധിയിലുമൊക്കെയുള്ള സെൻറ്റ് ഫ്രാൻസിസ് സേവാസദനം ഉൾപ്പെടെയുള്ള നിരവധി സ്ഥാപനങ്ങളിൽ മതപരിവർത്തന നിയമത്തിൻ്റെ പേരിൽ നമ്മുടെ സന്യാസിനിയാർത്ഥികളെയും നമ്മുടെ വൈദികരെയും ഒക്കെ ജയിലിലടയ്ക്കുന്ന സാഹചര്യം നമുക്കറിയാം. ഈ രാജ്യത്തെ 11 സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന മതപരിവർത്തന നിയമത്തിൻ്റെ മറവിൽ നമ്മുടെ വൈദികരെയും സന്യസ്തരെയും ജയിലിലടയ്ക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നമുക്കറിയാം. ഈ രാജ്യത്തെ ഭരണഘടനയുടെ Article 25 അനുസരിച്ച് ഇഷ്ടമുള്ള മതം വിശ്വസിക്കുന്നതിനും വിശ്വസിക്കുന്ന മതം ആചരിക്കുന്നതിനും ആചരിക്കുന്ന മതം പ്രചരിപ്പിക്കുന്നതിനുമുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ആരും 2-ാം തരം പൗരന്മാരാകാതിരിക്കുന്നതിന് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേക അവകാശങ്ങൾ
എഴുതി വെച്ചിട്ടുള്ള ഒരു ഭരണഘടനയുള്ള ഒരു രാജ്യത്ത് ഇത് സംഭവിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതര സ്വഭാവത്തിന് തന്നെ കളങ്കം ചാർത്തുന്നതാണ് എന്ന് നമുക്ക് അറിയാം. പ്രിയപ്പെട്ടവരെ, ഈ മതപരിവർത്തന നിയമങ്ങൾ നിലനിൽക്കുമ്പോഴും നമുക്കറിയാം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഈ സമൂഹത്തിൻ്റെ ജനസംഖ്യ ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് നമുക്ക് അറിയുന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് 1961 അത് 2.44 ആയിരുന്നുവെങ്കിൽ 2011 ജനസംഖ്യ കണക്കെടുപ്പനുസരിച്ച് അത് 2.34 എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 50 വർഷങ്ങൾ കഴിയുമ്പോഴേക്കും 2050 ആകുമ്പോഴേക്കും അത് 2.2 എന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജനസംഖ്യ മാറും. ശതമാനം അത്രയും ശതമാനത്തിലേക്ക് നാം കുറയുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ മതപരിവർത്തന നിയമത്തിൻ്റെ മറവിൽ ഈ രാജ്യത്തെ സന്യസ്തരെയും വൈദികരെയും ജയിലിൽ അടയ്ക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളിലുള്ള വിശ്വാസത്തെ അത്തരം ഉമ്മാക്കി കാട്ടി പേടിപ്പിക്കാൻ ഒരു ഭരണകൂടത്തിനും കഴിയില്ല എന്ന് പ്രഖ്യാപിക്കാനാണ് ഞങ്ങൾ ഈ സമുദായ ജാഗ്രതാ സമ്മേളനം കൊണ്ട് പ്രധാനമായിട്ടും ആഗ്രഹിക്കുന്ന ഒരു കാര്യം. ഇന്ന് നമുക്കറിയാം 25 ഫെബ്രുവരി സിസ്റ്റർ റാണി മരിയയുടെ ഓർമ്മദിനം ആചരിക്കുന്ന ദിനം. 1995 ഇൻഡോറിലെ കൊല ചെയ്യപ്പെട്ട രക്തസാക്ഷിത്വം മരിക്കേണ്ടി വന്ന റാണി മരിയ സിസ്റ്റർ, അതിനും 2 വർഷം മുമ്പ് 93 കൊല ചെയ്യപ്പെട്ട ഗ്രഹാം സ്റ്റെയിൻസും ഫിലിപ്പും തിമോത്തിയും ഉൾപ്പെടുന്ന കുടുംബം, 2021 83 വയസ്സുകാരനായ സ്റ്റാൻ സ്വാമിയുടെ ദുരന്തം, നമ്മെ സംബന്ധിച്ചിടത്തോളം നടുക്കുന്ന ഓർമ്മകളാണ് ഇവയൊക്കെ. ഈ വിഭജനത്തിൻ്റെ രാഷ്ട്രീയം, ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഇന്നലെ തുടങ്ങിയതല്ല എന്ന് നമുക്കറിയാം. അത് 2002 ഗുജറാത്തിലും 2008 കന്തമാലിലും 2022 നാരായൺപൂരിലും 2023 മെയ് 3 മണിപ്പൂരിലും നാം കണ്ടതാണ്. എന്തിനേറെ പറയുന്നു, നമ്മുടെ പടിവാതിൽക്കൽ വരെ ഈ ആക്രമണ സ്വഭാവം എത്തിയിരിക്കുന്നു. കേരളത്തിൽ നിന്നും ഈ അടുത്ത ദിവസങ്ങളിൽ കേട്ട വാർത്തകൾ നമ്മെ ഭയവിഹ്വലരാക്കുന്നു, ആശങ്കയുളവാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ അത്ര തന്നെയോ അതിനേക്കാൾ കൂടിയ തോതിലോ ഉള്ള വിദ്വേഷ പ്രസംഗങ്ങൾ എന്തിനേറെ പറയുന്നു, നമ്മുടെ ദേവാലയങ്ങളെക്കുറിച്ച് പോലും ആശങ്കകൾ ഉണർത്തുന്ന രീതിയിലുള്ള വിദ്വേഷ പ്രസംഗങ്ങൾ നാം കേൾക്കുന്നു. ഇത് നമ്മുടെ ദൈവത്തിൻ്റെ സ്വന്തം നാടല്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം ഈ ന്യൂനപക്ഷ സമൂഹങ്ങളിലെ ഒരു ചെറിയ ന്യൂനപക്ഷ സമൂഹമായിപ്പോയി എന്നതുകൊണ്ട് മാത്രം നമുക്ക് തുല്യ നീതി നിഷേധിക്കുന്ന നിരവധി സാഹചര്യങ്ങൾ നമുക്കിവിടെയുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കോളർഷിപ്പ് ഉൾപ്പെടെ മറ്റാനുകൂല്യങ്ങൾ നടപ്പിലാക്കുമ്പോൾ അത് 80:20 എന്ന രീതിയിൽ നടപ്പിലാക്കിയ സാഹചര്യം നമുക്കറിയാം. അതിനെതിരെ അതിശക്തമായ വികാരമുണ്ടായി, പ്രക്ഷോഭമുണ്ടായി. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞു ഇത് ജനസംഖ്യാനുപാതികമായിട്ടാണ് നടപ്പിലാക്കേണ്ടത്. പക്ഷേ ജനസംഖ്യാനുപാതികമായി നടപ്പിലാക്കണമെന്ന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കാതെ എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചുവെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, വിനയപൂർവ്വം ചോദിക്കാനുള്ളത്, നിങ്ങൾ ആർക്കൊപ്പമാണ് നിൽക്കുന്നത് എന്നാണ്, ആരെയാണ് നിങ്ങൾ സംരക്ഷിക്കുന്നത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2008 കേരളത്തിൽ ഒരു ന്യൂനപക്ഷ വകുപ്പ് ആരംഭിച്ചത്. നമുക്ക് ന്യൂനപക്ഷ വകുപ്പ് മന്ത്രിയുണ്ട്. 2008 മുതൽ 2023 വരെ ഈ സമുദായത്തിൽ നിന്നും ഈ സമൂഹത്തിൽ നിന്നും ഒരൊറ്റ വകുപ്പ് മന്ത്രി പോലും ഇതിൻ്റെ ചുമതല വഹിക്കാനുണ്ടായിട്ടില്ല. 2014 ന്യൂനപക്ഷ കമ്മീഷൻ കേരളത്തിൽ ആരംഭിച്ചത്. പക്ഷേ ആ ന്യൂനപക്ഷ കമ്മീഷൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നും ഇന്ന് വരെ ഒരാൾക്കും അവസരമുണ്ടായിട്ടില്ല. ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഞങ്ങളുടെ ലക്ഷ്യം സാമുദായിക പ്രീണനമല്ല എന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറി മാറി വരുന്ന മുന്നണികൾ പറയുന്നുണ്ടെങ്കിലും വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കിയുള്ള സാമുദായിക പ്രീണനത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നീങ്ങുമ്പോൾ ഞങ്ങൾക്കത് തിരിച്ചറിയുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കാനാണ് ഈ ജാഗ്രതാ സമ്മേളനം. പ്രിയപ്പെട്ടവരെ, 1% പോലും സംവരണമില്ലാത്ത ഈ സമുദായം
അവർക്ക് 2019 ജനുവരി മാസത്തിൽ കേന്ദ്ര സർക്കാർ 10% സംവരണം അനുവദിച്ചു. എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആനുകൂല്യം അനുവദിച്ചപ്പോൾ 2020 അത് കേരളത്തിൽ നടപ്പിലാക്കി. 2020 ഒക്ടോബർ മാസത്തിൽ പബ്ലിക് സർവീസ് കമ്മീഷൻ നടപ്പിലാക്കി. പക്ഷേ അതിൻ്റെ മാനദണ്ഡങ്ങളെക്കുറിച്ച് നാം പരാതികൾ പറഞ്ഞു. ഈ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അർഹതപ്പെട്ടവർക്ക് ലഭ്യമല്ല ഈ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ഓരോ 3 വർഷം കൂടുമ്പോഴും മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കപ്പെടും. 2020 ജനുവരി 3 ഇറങ്ങിയ ഉത്തരവിൽ, 2020 ഫെബ്രുവരി 12 ഇറങ്ങിയ ഉത്തരവിൽ ഈ 2 ഉത്തരവുകളിലും അത് പറയുന്നുണ്ട്, ഓരോ 3 വർഷവും ഇത് പരിഷ്കരിക്കപ്പെടും. പക്ഷേ 2023 കഴിഞ്ഞു, പരിഷ്കരിക്കപ്പെട്ടില്ല. നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരുപാട് PSC പരീക്ഷ എഴുതുന്ന സമയമാണ്. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ആളുകൾ പരീക്ഷ എഴുതുന്ന LGS പരീക്ഷ നടക്കുന്നു, LDC പരീക്ഷ ഈ മാസങ്ങളിൽ നടക്കുന്നു, LP UP പരീക്ഷ അധ്യാപകരുടെ പരീക്ഷകൾ നടക്കുന്നു. പക്ഷേ മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കപ്പെടാത്തത് മൂലം ഒരുപാട് പേർ ഈ ആനുകൂല്യത്തിന് പുറത്തു നിൽക്കുന്നു. നാം പറഞ്ഞു, പക്ഷേ സർക്കാർ അത് നമ്മുടെ രോദനം അത് ബദിരകർണങ്ങളിലാണ് കേൾക്കുന്നത് എന്നത് ഞങ്ങൾക്ക് അതീവ അമർഷവും ഉത്കണ്ഠയുമുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാവുന്നതുപോലെ ഈ അടുത്ത നാളുകളിൽ കണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മലയോരങ്ങളിലെ നമ്മുടെ സഹോദരങ്ങൾ, അവർ വന്യജീവി ആക്രമണത്തെ നേരിടുന്നു. അവരുടെ ജീവനും ജീവനോപാധികളും നഷ്ടപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതത്തിൻ്റെ 2 അറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ അവർ പെടാപ്പാടുപെടുമ്പോൾ അവരുടെ രോദനവും ഈ ബദിരകർണങ്ങളിൽ പൊതിക്കുന്നു എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ കടക്കുന്നില്ല എന്നുള്ളത് ആശങ്ക ഉളവാക്കുന്നു. കർഷകർക്ക് അവർക്ക് ന്യായവില ലഭ്യമാകുന്നില്ല, അവർക്ക് സംഭരണവില യഥാസമയം ലഭ്യമാകുന്നില്ല. ഇതിനൊക്കെ പരിഹാരം കാണേണ്ടതുണ്ട്. അതുപോലെ തന്നെ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്, ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥയെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട്, അത് കഴിഞ്ഞ 9 മാസമായി സർക്കാർ തടഞ്ഞു വച്ചിരിക്കുന്നു. ആ റിപ്പോർട്ട് ഉടനടി പ്രസിദ്ധീകരിക്കാൻ, JB കോശി കമ്മീഷൻ റിപ്പോർട്ട് യാഥാർത്ഥ്യമാക്കാൻ, അത് സംബന്ധിച്ച് സമുദായ നേതൃത്വങ്ങളുമായി ചർച്ച ആരംഭിക്കാൻ സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഞാനേറെ ദീർഘിപ്പിക്കുന്നില്ല. നാം ഇരിക്കുന്ന ഈ ഹാൾ, ഈ നഗർ മാർക്കുണ്ടുകുളം പിതാവിൻ്റെ പേരിലുള്ളതാണ് എന്ന് നമുക്കറിയാം. ദീർഘകാലം തൃശ്ശൂർ അതിരൂപതയിലെ 500,000 വരുന്ന ദൈവജനത്തെ ദൈവകൃപയുടെ മെച്ചിൽപ്പുറങ്ങളിലേക്ക് വഴി നടത്തിയ മഹായിടയൻ. അദ്ദേഹത്തിന് മറ്റൊരു മുഖം കൂടെ ഉണ്ടായിരുന്നു. സഭയുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടപ്പോൾ ജനലക്ഷങ്ങളെ തേവിലിറക്കിക്കൊണ്ട് അവകാശങ്ങൾക്ക് വേണ്ടി ഒരു കൊടുങ്കാറ്റ് കണക്ക് ആഞ്ഞടിച്ച അഭിവന്യ കുണ്ടുകുളം പിതാവ്, ആ കുണ്ടുകുളം പിതാവിൻ്റെ ഒളിമങ്ങാത്ത സ്മരണകൾക്ക് മുമ്പിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് സ്വാഗതത്തിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. ഇന്നത്തെ ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാവുന്നതുപോലെ അഭിവന്യ ആൻഡ്രൂസ് താഴത്തെ പിതാവാണ്. ഏറെ മുഖപുരകേക്ക് ഞാൻ നിൽക്കുന്നില്ല. അഭിവന്യ പിതാവിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന് നമുക്കറിയാം. പക്ഷേ അഭിവന്യ പിതാവ് ഒരിക്കൽ കൂടുതൽ ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. തൃശ്ശൂർ അതിരൂപതയ്ക്ക് ദിശാബോധം നൽകുന്ന നമ്മുടെ വലിയ ഇടയനെ, നമ്മുടെ എല്ലാവരുടെയും പേരിൽ നമുക്ക് ഈ വേദിയിലേക്ക് ഏറ്റവും ആദരവോടെ സ്വാഗതം ആശംസിക്കാം. ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്നത് അഭിവന്യ ടോണി നീലങ്കാവിൽ പിതാവാണ്. മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെ താങ്ങും തണലുമായി രൂപതയുടെ ഭരണ നിർവഹണ കാര്യങ്ങളിൽ അജമാലന ദൗത്യത്തിൽ ഒപ്പം നിന്ന് മുന്നോട്ട് നയിക്കുന്ന ടോണി നീലങ്കാവിൽ പിതാവിനെ കുറിച്ചും ഞാൻ മുഖപുരകൾ കൂടാതെ ഏറ്റവും സ്നേഹത്തോടെ ആശംസകൾ അർപ്പിക്കുകയാണ്. ആമുഖ പ്രസംഗം നടത്തുന്നത് ഏറ്റവും ആദരണീയനായ ജിനോ പുന്നമറ്റത്തിൽ അച്ഛനാണ്. ദീപികയുടെ സർക്കുലേഷൻ മാനേജർ എന്ന നിലയ്ക്ക് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കോതമംഗലം രൂപതയുടെ പുത്രനായ ജിനോ പുന്നമറ്റത്തിൽ അച്ഛനെ തൃശ്ശൂർ അതിരൂപതയുടെ പേരിൽ, ഈ ദൈവജനത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. മുഖ്യ പ്രഭാഷണത്തിനായി എത്തിച്ചേർന്നിരിക്കുന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി, നമുക്കറിയാം 50,00,000 വരുന്ന സീറോ മലബാർ സഭയുടെ സമുദായ സംഘടനയായ കത്തോലിക്ക കോൺഗ്രസ്
35 രൂപതകളിലായി 45 രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ആ കത്തോലിക്ക കോൺഗ്രസിനെ നയിക്കുന്ന അതിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി പാലാ രൂപതയുടെ പുത്രൻ ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ അദ്ദേഹത്തെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. നേരത്തെ ആമുഖാവതരണം നടത്തിയ പ്രൊഫസർ കെ എം ഫ്രാൻസിസ് സാർ മലങ്കര കാത്തലിക് അസോസിയേഷൻ്റെയും ലത്തീൻ കത്തോലിക്ക അസോസിയേഷൻ്റെയും കത്തോലിക്ക കോൺഗ്രസിൻ്റെയും കോർഡിനേഷനായ കേരള കാത്തലിക് ഫെഡറേഷൻ്റെ പ്രസിഡൻ്റാണ്. അദ്ദേഹത്തെ ഞാൻ ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മെ അഭിസംബോധന ചെയ്യുന്ന റെവറൻഡ് സിസ്റ്റർ സോഫി പെരേപ്പാടൻ ഇവിടെയുണ്ട്. നമ്മുടെ അതിരൂപതയിലെ സന്യസ്ത സമൂഹങ്ങളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ പ്രസിഡൻ്റ് ശ്രീമതി റെവറൻഡ് സിസ്റ്റർ റെവറൻഡ് മദർ സോഫി പെരേപ്പാടൻ അവരെ ഏറ്റവും ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മാതൃവേദിയുടെ ഗ്ലോബൽ പ്രസിഡൻ്റ് ശ്രീമതി ബീന ജോഷിയെ ഏറ്റവും ആദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പ്രമേയം അവതരിപ്പിക്കുന്ന കുടുംബ കൂട്ടായ്മയുടെ കേന്ദ്ര സമിതി കൺവീനർ ശ്രീ ഷിൻഡോ മാത്യു ഇവിടെ സന്നിഹിതനാണ്. ഈ യോഗത്തിന് നന്ദി അർപ്പിക്കുന്ന ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് പള്ളിക്കുന്നത്തച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ അതിരൂപതയുടെ വികാരി ജനറാൽമാരായ മോൺസിഞ്ഞോർ ജോസ് വല്ലൂരാനച്ഛൻ, മോൺസിഞ്ഞോർ ജോസ് കോനിക്കരയച്ഛൻ എന്നിവർ വേദിയിലുണ്ട്. അവരെ ഏറ്റവും ആദരവോടെ സ്വാഗതം ആശംസിക്കുന്നു. നമ്മുടെ ചാൻസലർ ഡൊമിനിക് അച്ഛൻ ഇവിടെ സന്നിഹിതനാണ്. അതുപോലെ തന്നെ ഫിനാൻസ് ഓഫീസർ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഡയറക്ടർ കൂടിയായ ഏറ്റവും ആദരണീയനായ വർഗീസ് കൂത്തൂരച്ഛൻ, അച്ഛൻ ഇതിൻ്റെ സംഘാടനത്തിൻ്റെ പുറകിൽ ഒരുപാട് ഓടി നടന്ന് പ്രവർത്തിച്ചു. അതുപോലെ പാസ്റ്ററൽ കൗൺസിലിൻ്റെ ആദരണീയനായ സെക്രട്ടറി ശ്രീമതി ഡോക്ടർ മേരി റജീന, ഏകോപന സമിതിയുടെ സെക്രട്ടറി ഡോക്ടർ ടോണി, ഈ വേദിയിലിരിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികൾ, പ്രസിഡൻറ്റുമാർ, എൻ്റെ മുന്നിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ വൈദിക സിസ്റ്റേഴ്സ്, പാസ്റ്ററൽ കൗൺസിൽ അംഗങ്ങൾ, ഇടവക പ്രതിനിധികൾ, അത് ബഹുമാനപ്പെട്ട മാധ്യമപ്രവർത്തകർ, ഏവരെയും ഒരിക്കൽ കൂടെ ഈ സമുദായ ജാഗ്രതാ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം ഇടുന്നു. നന്ദി, നമസ്കാരം. ഏവരെയും സ്വാഗതം ചെയ്ത ബഹുമാനപ്പെട്ട ജോഷി വടക്കൽ മാസ്റ്ററെ സഹൃദയം സ്വാഗതം ചെയ്തുകൊള്ളുന്നു, ഒപ്പം നന്ദിയും. പ്രിയമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രതാ സമ്മേളനം ആശങ്കകളുടെ വേലിയേറ്റമുണ്ടാകുമ്പോൾ ആത്മരോഷ പ്രകടനത്തിൻ്റെ ജനജാഗ്രതയുമായി തൃശ്ശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രതാ സമ്മേളനം ആരംഭിച്ചിരിക്കുകയാണ്. ജാഗ്രതാ സമ്മേളനത്തിന് ആമുഖ പ്രഭാഷണം നടത്തുന്നത് പ്രമുഖ വാഗ്മിയും ദീപികയുടെ ജനറൽ സർക്കുലേഷൻ മാനേജറുമായ പ്രിയങ്കരനായ ഫാദർ ജിനോ പുന്നമറ്റത്തിലാണ്. പ്രിയങ്കരനായ ജിനോ അച്ഛനെ ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി സാദരം ക്ഷണിക്കുന്നു. നമ്മുടെ സമുദായ ജാഗ്രതാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്ന അഭിവന്ദ്യ മെത്രാപ്പൊലീത്ത, ഏറ്റവും സ്നേഹം നിറഞ്ഞ മൊറാൻഡ്രോസ് താഴ്ത്തു പിതാവെ, അധ്യക്ഷപദം അലങ്കരിക്കുന്ന അഭിവന്ദ്യ ടോണി നീലങ്കാവിൽ പിതാവെ, മുഖ്യപ്രഭാഷണം നടത്തുന്ന ശ്രീ രാജീവ് കൊച്ചുപറമ്പിൽ സർ, അഭിവന്ദ്യ ബഹുമാനപ്പെട്ട വികാരി ജനറാള് അച്ഛന്മാരെ, ഏറ്റവും ആദരണീയായ മദർ സിസ്റ്റർ സോഫി, മദർ സോഫി പെരേപ്പാടൻ, ഫ്രാൻസിസ് സർ, വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, സന്യസ്തരെ, ബഹുമാനപ്പെട്ട ആദരണീയരായ സമുദായ സ്നേഹികളെ, ഒത്തിരി സന്തോഷത്തോടുകൂടെയാണ് ഞാനിവിടെ നിൽക്കുക. കാരണം മറ്റൊന്നുമല്ല, ചില സമയത്തെങ്കിലും കുറച്ചുകൂടി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഇന്നിവിടെ നടക്കുമ്പോൾ ആ ഒരു സന്തോഷത്തിൻ്റെ തികവ് ഇന്നിതിവിടെ പൂർത്തിയാകുന്നതിലും തുടങ്ങി വയ്ക്കുന്നതിലും ഉണ്ട്. വളരെ ആധികാരികമായിട്ട് ഏറ്റവും ആദരണീയനായ ജോഷി വടക്കൻ മാസ്റ്റർ സാമൂഹിക സാഹചര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമാക്കിയതിനാൽ ഞാൻ ആ വഴികളിലേക്ക് കടന്നു പോകാമെന്നാണ് പ്രതീക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, ഈ കഴിഞ്ഞ ഒരു ഒന്നര മാസത്തിനിടയിൽ ഭാരതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നടക്കുന്ന വ്യത്യസ്തങ്ങളായ നിലപാടുകളും ചിന്താഗതികളും ഒക്കെ പത്രമാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും നമ്മൾ അറിയുന്നുണ്ട്. ആസാമിലെ സ്കൂളുകളിൽ ക്രിസ്തുവിൻ്റെയും
പരിശുദ്ധ അമ്മയുടെയൊക്കെ രൂപങ്ങളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്തു മാറ്റിയിരിക്കണമെന്ന് ശക്തമായ താക്കീതിൻ്റെ ഭാഷയിൽ തീവ്ര സ്വഭാവമുള്ള ഹൈന്ദവ സമൂഹം മാറുമ്പോൾ, എല്ലാ ഹൈന്ദവരും അങ്ങനെയല്ല, അതിനാൽ തന്നെയാണ് തീവ്ര സ്വഭാവം എന്നത് ഉദ്ദേശിച്ചത്. പ്രിയപ്പെട്ടവരെ, അതോട് ചേർന്ന് തന്നെ വൈദികർ വൈദിക വേഷത്തിലോ സന്യസ്ത് സഭാവേഷത്തിലോ ഇനി മുതൽ ഈ ക്യാമ്പസുകളിൽ കണ്ടുപോകരുത് എന്ന് ഒരു മടിയും കൂടാതെ ഭാരതത്തിൻ്റെ മക്കൾ, ഭാരതത്തിൻ്റെ തന്നെ മക്കളായ നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ ആകുലതയുടെ ആഴം വർദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഛത്തീസ്ഗഡിൽ ആതുര വിദ്യാഭ്യാസ മേഖലകളിൽ ക്രൈസ്തവരുടെ സാന്നിധ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നൊരു മടിയും കൂടാതെ മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ ഈ ആശങ്ക വളരുകയാണ്. തമിഴ്നാട്ടിൽ ബി ജെ പിയുടെ സമുന്നത നേതാവ് ശക്തമായ ഭാഷയിൽ മതവിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയും അദ്ദേഹത്തിനെതിരെ ഹൈക്കോടതിയിൽ വന്ന കേസ് തള്ളിക്കളയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം സമർപ്പിച്ച ഹർജിയുടെ മുകളിൽ ഹൈക്കോടതി ഇങ്ങനെ നിരീക്ഷിച്ചു: ഹിറ്റ്ലർ ഒരു കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച മതസ്പർദ്ധയുടെ പ്രസംഗങ്ങളായിരുന്നു വലിയ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് ഒരു സമുദായത്തെയല്ല ഒരു സമൂഹത്തെ നശിപ്പിച്ചതെന്നും, ജൂതരുടെ വംശഹത്യക്കത് കാരണമായെങ്കിൽ ഈ ഒരു കേസ് തള്ളാൻ പറ്റിയ ഒന്നല്ല എന്നും ഒരു ഹൈക്കോടതി നിരീക്ഷിച്ചു വെക്കുമ്പോൾ ഈ ഭാരതത്തിൽ നടക്കുന്ന അസ്വസ്ഥതകളുടെ ആഴം എത്രയാണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. മറ്റൊരു വശത്ത് മണിപ്പൂരും ഗ്രഹാസ്റ്റൈൻസിൻ്റെ ജീവിതവും ഗുജറാത്തിൻ്റെ ചരിത്രവും ആസാമിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചരിത്രവും, സന്യാസിനികൾ ട്രെയിനിൽ വസ്ത്രം ധരിച്ച് കടന്നു പോകുമ്പോൾ കൂടെ ഒരു പെൺകുട്ടിയുണ്ടെങ്കിൽ ആ സന്യാസിനി ആക്രമിക്കപ്പെടണമെന്ന ചിന്താഗതികളും ഭാരതത്തിൽ വളരുമ്പോൾ നമുക്കൊക്കെ വലിയ വേദനയുണ്ട്, അസ്വസ്ഥതയുണ്ട്. ഇത്തരുണത്തിൽ നമ്മളിവിടെ കൂടുമ്പോൾ കേരളം വളരെ സുഗമമായി മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിന് കീഴിലാണെന്ന് ദൈവം ചെയ്താരും തെറ്റിദ്ധരിക്കില്ലല്ലോ അല്ലേ? കാരണം ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ, ഞാനിപ്പോൾ ക്രൈസ്തവനെ വിളിക്കുന്ന ഒരു പേരുണ്ട്, അത് എൻ്റെ തന്നെ ഒരു വാക്കായിട്ട് കൂട്ടിയാൽ മതി, കൊളാട്രൽ ഡാമേജ് അല്ലെങ്കിൽ ഒരു കൊളാട്രൽ വസ്തുവ, ഞാനതിലേക്ക് കടന്നു വരാം. പ്രിയപ്പെട്ടവരെ, കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ വഴികളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മയൊക്കെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവന്റെ ആത്മാഭിമാനത്തെ എവിടെയൊക്കെ തകർക്കാമോ ആ വഴികള മുഴുവൻ ഭംഗിയായി രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കക്കുകളിക്ക് സാംസ്കാരിക അവതരണം എന്ന പേരിട്ട് വിളിക്കാൻ വേണ്ടി ഒരു ഭാഗത്തെ ശക്തമാക്കിക്കൊണ്ട് സോഷ്യൽ മീഡിയകളിലൂടെ മുഴുവൻ കത്തോലിക്ക ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ ഒരു മടിയും കൂടാതെ ആരോപണങ്ങൾ അഴിച്ചുവിട്ട് എങ്ങനെയും ക്രൈസ്തവന്റെ ആത്മാഭിമാനത്തെ തച്ചു തകർക്കാൻ വേണ്ടിയിട്ട് പിന്നണിയിൽ ശക്തമായൊരു മുന്നേറ്റം നടക്കുമ്പോൾ അതിൻ്റെ അവസാന ആണി ഈ കഴിഞ്ഞ ദിവസം സാറിവിടെ സൂചിപ്പിച്ചിരുന്നു, അങ്ങ് വയനാട്ടിൽ പറഞ്ഞു വെച്ചു, ഈ ലോഹധാരികളാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമെന്ന് പറഞ്ഞതാരാണെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ടവർ, ഈ വാക്കുകളെയൊക്കെ ഒന്ന് കൂട്ടിവെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുക, അത് മറ്റൊന്നുമല്ലാട്ടോ. ഇന്ന് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്ന മതമർദ്ദനം അത് ശരീരത്തിൻ്റെ മുകളിലല്ല, മറിച്ച് ബുദ്ധിയുടെ തലങ്ങളിലാണ്. ആത്മാഭിമാനത്തോടെ ജീവിക്കേണ്ട ക്രൈസ്തവന്റെ ജീവിതത്തിലേക്ക് ഈ നാട്ടിൽ നിനക്ക് വിലയില്ല എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് എവിടെയെങ്കിലും ഒരു കൊച്ചു പ്രശ്നമുണ്ടായാൽ അതിനെ ഉയർത്തിക്കാണിച്ച് ക്രൈസ്തവ ജീവിതങ്ങളെയും ക്രൈസ്തവന്റെ ആത്മാഭിമാനവും തകർത്ത് നീ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതിൻ്റെ അടിമയായി ജീവിച്ചു കൊള്ളണമെന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരുതരം അരാജകത്വത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ കഴിഞ്ഞ ഇടയ്ക്കുണ്ടായ ഏതാനും സംഭവങ്ങളെ ഞാനൊന്ന് കോർത്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുകയാണ്. അതിനു മുമ്പ് കോർത്തെടുക്കാനുള്ള സാഹചര്യം കൂടി പറയാം. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു കോളേജിൽ ഒരു പ്രശ്നമുണ്ടായ, ഒരു ആത്മഹത്യ നടന്നു. ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒത്തിരി ചാനൽ ചർച്ചകൾ നടന്നു. ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരൊക്കെ ഇവിടെ ഉണ്ടാകും, അവരും ഒന്ന് പുനരാലോചന നടത്തുന്നത് വളരെ നല്ലതാണ്. നടന്നത് അങ്ങ് കാഞ്ഞിരപ്പള്ളിയിലെ അതിമനോഹരമായി നമ്മുടെ ഈ ക്യാമ്പസ് പോലെ തന്നെ മുൻപോട്ട് പോകുന്ന ഒരു കത്തോലിക്ക കോളേജിൽ. അതിൽ ചാനൽ ചർച്ചകൾക്കിടയിൽ പല വിഷ്വൽസ് കാണിച്ചു. അതിലെനിക്കറിയാവുന്ന ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഒരു നേതാവ്, ഒരു കൊച്ചു നേതാവ്, ഭാവിയിൽ എം എൽ എയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു എം പിയുടെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു നേതാവുണ്ട്, ആ മഹാനെ എനിക്കറിയാം. ഞാനൊരിക്കൽ അവനോട് ചോദിച്ചു, എടാ നിന്റെ വലിയ പ്രകടനങ്ങൾ ഞങ്ങൾ കണ്ടല്ലോ അവിടെ, പക്ഷെ നിന്നെ മറ്റൊരിടത്തും കണ്ടില്ലല്ലോ. അപ്പം അവൻ ചോദിച്ചു, അതെങ്ങനെയാ,
ഫാദറെ ആകെ ഈ പ്രശ്നമുണ്ടായത് കാഞ്ഞിരപ്പള്ളിയിൽ കത്തോലിക്കന്റെ ആ സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ അവിടെ പ്രതിഷേധിക്കും. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, മോനെ എന്ന ഞാൻ കുറച്ച് ഉദാഹരണങ്ങൾ പറയാം, മാധ്യമ പ്രവർത്തകരുടെ തലച്ചോറിൽ ഒന്ന് ഓർത്തെടുത്ത് നോക്കിയാൽ അത് കിട്ടും. പക്ഷേ മാധ്യമ മേഖലകളിൽ നിന്നുകൊണ്ട് നമ്മളതിനെ എത്രമാത്രം ഉയർത്തിപ്പിടിച്ചു എന്നും എത്രമാത്രം അതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തിയെന്നും നമ്മളൊന്ന് ആലോചിക്കുന്നതും വളരെ നല്ലത് തന്നെയാണ്. മെയ് 27 തിരുവനന്തപുരം അടുത്ത് ബാലരാമപുരത്ത് ഒരു മതപഠനശാലയിൽ അസിയ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു, ഒന്നാമത്തെ ആത്മഹത്യ. രണ്ടാമത്തേത് അമൽ ജ്യോതി കോളേജിൽ ശ്രദ്ധ സതീഷ് എന്ന പെൺകുട്ടി. മൂന്നാമത്തെ ആത്മഹത്യ കൃത്യം 3rd അല്ലസർ കോളേജിനോടടുത്തുള്ള ഹോസ്റ്റലിൽ അരുൺ രാജ് എന്ന പയ്യന്റെ ആത്മഹത്യ. കൃത്യം 17 ആനന്ദ് ദാസ് എന്ന പയ്യൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി കോളേജിൽ ആത്മഹത്യ ചെയ്തു. ദെൻ 6 അമൃതാനന്ദമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മീനു സോജൻ എന്ന പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഇത്രയും സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ട് കേരളക്കരയിൽ നമ്മൾ എത്ര പേർ അറിഞ്ഞു ഈ സംഭവങ്ങൾ ഒരേ രീതിയിലാണ് നടന്നത് എന്ന്. ശരി, ആത്മഹത്യ ചെയ്യുന്ന കുട്ടികൾക്ക് വ്യത്യസ്ത കാരണങ്ങൾ ഉണ്ടാകാം. പക്ഷെ ആത്മഹത്യ ചെയ്ത കുട്ടികളുടെ കാരണങ്ങളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോകാതെ ഒരു കത്തോലിക്ക സ്ഥാപനത്തിൽ വീണുകിട്ടിയ അവസരത്തെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് വേണ്ടിയിട്ട് ഇടതെന്നോ വലതെന്നോ നടുക്കെന്നോ വ്യത്യാസമില്ലാതെ ആ സ്ഥാപനത്തിലേക്ക് അരച്ചു കയറി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ചാനലുകളിൽ എങ്ങനെ ഈ പണമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ചാനൽ ചർച്ചകൾ സംഘടിപ്പിച്ച് മുൻപോട്ട് പോയപ്പോ എന്താ കേരളത്തിലെ ക്രിസ്ത്യാനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് വളരാനും മാധ്യമങ്ങൾക്ക് വളരാനുമുള്ള വളക്കൂറുള്ളൊരു മണ്ണിന്റെ പ്രതീകം മാത്രമാണോ? വ്യത്യസ്ത സ്ഥലങ്ങളിൽ വ്യത്യസ്ത പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലേക്കൊന്നും ശ്രദ്ധയെ ഒരുപോലെ കൊണ്ടുപോകാതെ ക്രൈസ്തവന്റെ മടിത്തട്ടിൽ കയറി വന്നിരുന്നിട്ട് അവനെ ഇളിച്ചു കാണിക്കുകയും അപ്പുറവശത്തോടുകൂടെ അവനെ ആക്രമിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ മുന്നേറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വളരുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇനിയെങ്കിലും നമ്മൾ ഉണർന്നൊന്ന് ചിന്തിക്കണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൊടി പിടിക്കാനുള്ളവരാണോ നമ്മൾ? അതോ ഒരു ഭാരതീയൻ എന്ന നിലയിൽ, ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ നമ്മുടെ ഭരണഘടന ഉറപ്പുവരുത്തുന്ന തുല്യതയുടെ നിയമത്തിന്റെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് അഭിമാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ട് വിധിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണോ നമ്മൾ? ഇന്ന് നമ്മളെ പലരും തൂക്കിവിറ്റോണ്ടിരിക്കുക, പലരും തൂക്കിവിറ്റോണ്ടിരിക്കുകയാ. ഈ ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ഉണർന്ന് ചിന്തിച്ച് ഇപ്പൊ നമ്മൾ എവിടെയാണോ നിൽക്കുക അതിന്റെ അപ്പുറത്തേക്കൊന്നും കൂടെ കടന്നു വന്നിട്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് കൂടി കൂട്ടിച്ചേർത്താൽ അത് വളരെ നല്ലതായിരിക്കും. ഈ കഴിഞ്ഞിടയ്ക്ക് കേരളത്തിൽ ഒരു സ്വർണ്ണക്കടത്ത് എന്ന് പറയുന്ന ഒരു കലാപരിപാടി നടന്നു. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിലയിരുത്തുന്നില്ല. പക്ഷെ വലിയ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ കേരളത്തിൽ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നടത്തിക്കൊണ്ടിരുന്നതിനിടയിൽ ഒരു മാധ്യമ പ്രവർത്തകൻ പോയി ഇതിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെട്ട മനുഷ്യനോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്തത്? നിങ്ങൾ ചെയ്തത് ശരിയായോ? രാജിവെച്ചൊക്കെ മാറേണ്ട സമയമൊക്കെ അതിക്രമിച്ചില്ലേ? അദ്ദേഹം പറഞ്ഞ മറുപടി എന്നാണെന്നറിയോ? ഒരു വിവാദത്തിന് താല്പര്യമില്ലാത്തതിനാൽ കൃത്യം വാക്കുകളിലേക്ക് ഞാൻ പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തിനാ എന്നെ മാത്രം കുറ്റപ്പെടുത്തുന്നത്? ഇപ്പോൾ പ്രതിപക്ഷ പാർട്ടിയുടെ സജീവ സഖ്യകക്ഷിയായ ഇന്ന വ്യക്തി ഇന്ന സാബ് ഈ അന്താരാഷ്ട്ര ചാനലിലൂടെ തന്നെ ഞങ്ങളുടെ മതപഠന ഗ്രന്ഥം അല്ലെങ്കിൽ മതഗ്രന്ഥം കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ എന്തിയെ ചോദിക്കാത്തത്? ഈ ഒരൊറ്റ വാക്കുകൊണ്ട് എന്ത് ചെയ്തു? കേരളക്കരയിലെ സമരങ്ങൾ മുഴുവൻ അവസാനിപ്പിച്ചു. ആർക്കും ഒരു പ്രതിഷേധവും ഇല്ല. പിന്നെ ഏതെങ്കിലുമൊക്കെ പ്രസംഗങ്ങളിൽ വെറുതെ ഉയർത്തിപ്പിടിക്കുന്ന വാക്കുകളായിട്ട് മാത്രം അത് മാറി. ഇതുപോലെ തന്നെ ഒന്നും കൂടെ കൂട്ടിച്ചേർത്ത് വെക്കണം ഈ കേരളത്തിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സാറിവിടെ സൂചിപ്പിച്ചു 80-20. പ്രിയപ്പെട്ടവരെ, സാറ് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി അനുകൂലമായി വിധിച്ച് സർവകക്ഷി യോഗം വിളിച്ച് ഗവൺമെന്റ് എടുത്തൊരു നിലപാട് ഒത്തിരി സന്തോഷം നൽകിയ നിലപാടാ. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജനസംഖ്യ അനുപാതത്തിന് ഈ സ്കോളർഷിപ്പും മൈനോറിറ്റി റൈറ്റും പങ്കുവെക്കാമെന്ന നിലപാടെടുത്ത അതേ ഗവൺമെന്റ് തന്നെ ഹയർ കോടതിയിലേക്ക് അപ്പീലിന് പോയത് എന്തിനാണെന്ന് ആരെങ്കിലും ചിന്തിച്ചോ? എന്തിനാ ഈ അപ്പീലിന് പോയത്? പോയതാരാ? ഇത്രയും കാലം 80% അനുഭവിച്ചു കൊണ്ടിരുന്ന ആ സമുദായ അംഗങ്ങളല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടികളല്ല, അവരുടെ മതഗ്രൂപ്പുകളല്ല പോയത്, മറിച്ച് കേരളം ഭരിക്കുന്ന തുല്യതയോടെ ഈ നാടിനെ നയിക്കേണ്ട അതേ ഗവൺമെന്റ് തന്നെ മുൻപോട്ട് പോകുമ്പോൾ ഇന്നത്തെ ദീപിക പത്രത്തിന്റെ സമീക്ഷയിൽ കൃത്യതയോടെ എഴുതി വെച്ചിട്ടുണ്ട് ആ വാക്കുകൾ. ആർക്കു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം? എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രഹസനം? പ്രിയപ്പെട്ടവരെ, ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഏതാണ്ട് 18% നിന്ന് 14% എണ്ണം കുറഞ്ഞ് മൈനോറിറ്റിയുടെ മൈനോറിറ്റിയായി മാറുന്ന ക്രൈസ്തവനിനി എന്ത് ചെയ്താലും ഞങ്ങൾക്ക് പ്രശ്നമില്ല.
ഞങ്ങൾ ഈ പറയുന്ന 22-ൽ നിന്ന് മുമ്പോട്ട് കുതിക്കുന്നവരുടെ വോട്ടുകൊണ്ട് ജയിച്ചോളാം എന്ന് പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾ നിലപാടെടുക്കുകയും അതേ സമയത്ത് തന്നെ നമ്മളെ കാണുമ്പോൾ ഇളിച്ച് കാണിച്ചുകൊണ്ട് ഒരു വോട്ട് തരാമോ എന്ന് ചോദിച്ച് കടന്നു വരുന്നവനോട് എന്തെങ്കിലും നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ നമ്മുടെ ആവശ്യം എന്താണെന്ന്. ഞങ്ങൾക്കും ഈ ഒരു ആവശ്യമുണ്ട്, ഞങ്ങളുടെ സമുദായത്തിനും ഈ ഒരു ആവശ്യമുണ്ട്. അതിനാൽ നിങ്ങൾ നിലപാടെടുത്തേ പറ്റൂ. അതിനുവേണ്ടി നിലപാടെടുക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ കൊടിയുടെ നിറമല്ല ഞങ്ങൾക്ക് പ്രശ്നം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ആവശ്യങ്ങളാണ്, ക്രൈസ്തവ സമുദായത്തിൻ്റെ ആവശ്യങ്ങളാണെന്ന് എപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുവോ അവിടെയാ ഉത്തരവാദിത്വ ബോധമുള്ള ഒരു രാഷ്ട്രീയ പൗരൻ ജനിക്കുന്നുള്ളൂ. അല്ലെങ്കിൽ വെറും അടിമത്തമാ. പക്ഷെ നമ്മുടെയൊക്കെ ദോഷം എന്താണെന്ന് അറിയോ സഹോദരങ്ങളെ? എന്തൊക്കെ പ്രശ്നം എവിടെയുണ്ടായാലും നമ്മളിൽ തന്നെ ചിലർ ഇറങ്ങിത്തിരിക്കും ഏതെങ്കിലും ഒരു താൽക്കാലിക സുഖത്തിന് വേണ്ടി, താൽക്കാലിക കസേരയ്ക്ക് വേണ്ടി. ഒരെന്തിനാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം പാലായിൽ ഈ മിനിങ്ങാന്നൊരു വൈദികൻ ആക്രമിക്കപ്പെട്ടു. ഞാൻ അടുത്തറിഞ്ഞൊരു സംഭവം നിങ്ങളോട് സൂചിപ്പിക്കുക. ആ സമയത്ത് ആ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർത്ത് ഒരു മാധ്യമങ്ങളിലേക്കും പോകാതെ, ഒരു എന്താ പറയുക, ഒരു പോലീസിൻ്റെ പോലും ഇൻ്റർവെൻഷൻ ഉണ്ടാകാതെ, കോടതിയുടെ മുമ്പിലേക്ക് അത് പോകാതെ, സാമൂഹിക ചർച്ചകളിലേക്ക് അത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കത്തോലിക്കൻ അത് നമുക്ക് വിട്ടുകൊടുക്കാം, സാരമില്ല പോട്ടെ, ഞാൻ അവർക്ക് വേണ്ടി മാപ്പ് പറയാമെന്ന് പറഞ്ഞ് ഈ വ്യാജ സ്നേഹത്തിൻ്റെ വേഷം കെട്ടി ഇറങ്ങേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാ? ക്രൈസ്തവ സമുദായത്തെ ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ന്യായമായ ആവശ്യങ്ങൾ ഉറപ്പിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ തക്ക വിധത്തിൽ ഒരു അവബോധത്തിലേക്ക് കടന്നു വരാതെ ഞാനില്ലേ മാപ്പ് പറയാൻ, ഞാൻ മാപ്പ് പറഞ്ഞോളാം, നിങ്ങളത് വിട്ടുകളാ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഒന്ന് ചോദിച്ചോട്ടെ, അവൻ്റെ ജീവിതത്തിലേക്കാണ് ആ സംഭവം ഉണ്ടായതെങ്കിൽ അവൻ എങ്ങനെ നിലപാടെടുക്കുമായിരുന്നു? ഇന്ന് കേരളത്തിലെ ക്രൈസ്തവൻ്റെ രാഷ്ട്രീയ നിലപാടെന്നറിയോ? എനിക്കുണ്ടായാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അയൽവക്കം കാരണമുണ്ടായി എനിക്കൊരു പ്രശ്നവുമില്ല, അവിടെ ഏത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാകും. പക്ഷെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി നിൽക്കണം. ഈ ഒരു സാഹചര്യത്തിലാണ് മൂന്ന് ഘട്ടങ്ങളിലൂടെ നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടത്. ഇന്ന് ആർക്കും വേണ്ടാതെ ഉപേക്ഷിക്കപ്പെടുന്ന മൂന്ന് കൂട്ടരുണ്ട് ഈ കേരളത്തിൽ. ഒന്നാമത്തത് ആരാണെന്നറിയോ? കർഷകരും ചെറുകിട കച്ചവടക്കാരും. നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ആരാ വാദിക്കാനുള്ളത്? ഈ കേരളത്തിലെ കർഷകർക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് സമുദായവുമായി എങ്ങനെയാ ബന്ധപ്പെട്ട് നിൽക്കണേ? എന്തെങ്കിലും ആകട്ടെ, ഞാൻ സംസാരിച്ച് തീർക്കാം. എന്തായാലും ഒന്നാമത്തെ കൂട്ടർ ഈ കർഷകരും ചെറുകിട കച്ചവടക്കാരുവാ. ആ ബില്ല്, ഈ ബില്ല്, ജി എസ് ടി അതിൻ്റെ അപ്പുറത്തെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി മാറി നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ ചെറുകിട കച്ചവട സമൂഹം മുഴുവൻ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ ആരുണ്ട് നമുക്ക് വേണ്ടി വാദിക്കാൻ? കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഓട്ട് ഈ കാർഷിക മേഖലയിൽ നിന്നല്ലേ? പക്ഷേ എന്തിയ സ്ഥായിയായ ഒരു നിലപാട് നിയമവും ഉണ്ടാകാത്തത്? രണ്ടാമത്തത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത് മറ്റേ ആരല്ല കേട്ടോ, അങ്ങ് തീരദേശങ്ങളിലിരിക്കുന്ന പാവപ്പെട്ട മുക്കുവരെയാ. അങ്ങ് വെള്ളം പൊങ്ങിയപ്പോ വഞ്ചിയും ചുമന്നുകൊണ്ട് ഈ നാട്ടിലേക്ക് കടന്നു വന്നവൻ ഇന്നെന്ത് സംഭവിക്കുന്നു? അടിച്ചമർത്തലിന്റെ വഴികളില് അധാനിമാരുടെ സേവനത്തിന് വേണ്ടിയിട്ട് പലരും മുട്ടുമടക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ ഭവിഷ്യത്തുകൾ മുഴുവൻ അനുഭവിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്നില്ല ആ ഒരു കൂട്ടർ അവിടെ ഉണ്ടെന്നുള്ള കാര്യം. ഏതാനും നാളുകൾക്ക് മുമ്പ് രണ്ടുപേര് വഞ്ചിയുമായിട്ട് കടലിലേക്ക് പോയി. അവരെ കടലിൽ തിരയിൽപ്പെട്ട് ആകെ അസ്വസ്ഥമായൊരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവരുടെ സ്നേഹിതരും ബന്ധുമിത്രാദികളും ഗവൺമെന്റിനോട് ആവശ്യപ്പെട്ടു, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം കേട്ടോ. പ്രിയപ്പെട്ടവരെ, കുറേ പേര് കുറെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഈ രണ്ടുപേരും മരിച്ചിരുന്നു. അവരൊരു പ്രതിഷേധ പ്രകടനവുമായിട്ട് തെരുവിലേക്ക് ഇറങ്ങി. ആ തെരുവിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പ്രധാനിയായ മന്ത്രി ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഷോ കാണിക്കാൻ നിൽക്കരുതട്ടോ, ഞങ്ങൾക്കറിയാം നിങ്ങൾ എങ്ങനെ നിലക്ക് നിർത്തണമെന്ന്, ഷോ കാണിക്കാൻ നിൽക്കരുത്. പ്രിയപ്പെട്ടവരെ, ഓർത്തെടുക്കേണ്ടതുണ്ട്, ഈ ഇലക്ഷൻ കടന്നു വരുമ്പോൾ മാത്രമൊന്നുമല്ല, ഇനി മുൻപോട്ടുള്ള ഏതൊരു വഴികളിലാണെങ്കിലും ചിലർക്ക് വേണ്ടി ചോദിക്കാനും ചിലർക്ക് വേണ്ടി സംസാരിക്കാനും ക്രിസ്ത്യാനി തയ്യാറായില്ലെങ്കിൽ നമ്മുടെ കർത്താവായ ക്രിസ്തു ഈ സാധാരണക്കാരോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ആഹ്വാനം ചെയ്തിട്ട് നമ്മൾ ആരോടൊപ്പം നിൽക്കണേ എന്ന ഒരു ധാർമ്മികതയുടെ ചോദ്യം അവശേഷിക്കും. പ്രിയപ്പെട്ടവരെ, തീർന്നില്ല മൂന്നാമത്തത്, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അത് വയനാടിൻ്റെ അവസ്ഥയും മലയോര മേഖലകളുടെ അവസ്ഥകളും അറിയാം. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ആർക്കും വേണ്ടാത്തതായി ഇവർ മാറുന്നത് എന്തുകൊണ്ടാ? അവിടെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു വെച്ച കൊളാട്രൽ ഡാമേജ് എന്നതാ സംഭവിക്കണമെന്നറിയോ? എണ്ണം വർദ്ധിക്കുന്നവന് വേണ്ടി നിലപാടെടുക്കാനും രാഷ്ട്രീയ കസേര ഉറപ്പിക്കാനും വേണ്ടിയിട്ട് ചിലര് കണ്ണു തുറന്ന് ചിന്തിച്ച് മുൻപോട്ടിറങ്ങുമ്പോ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനിയെ ഉപേക്ഷിക്കുക എന്നുള്ളത് മറ്റുള്ളവരുടെ മുമ്പിൽ കൈയടി നേടാനുള്ള അവന്റെ ആട്ടവിന്റെ ഭാഗമായി മാറും. മൈനോറിറ്റി റൈറ്റ് 20% കൊണ്ട് നിങ്ങൾ തൃപ്തിപ്പെടുക, ഞങ്ങൾ 80 അവർക്ക് കൊടുത്ത് വേണമെങ്കിൽ സന്തോഷത്തോടെ മുൻപോട്ട് പോകാം, ഞങ്ങൾ അവരുടെ കൂടെ നിന്നാൽ അവരുടെ വോട്ട് ഞങ്ങൾക്ക് കിട്ടും, നിങ്ങൾ അവിടെ നശിച്ചു തീർന്നോളൂ, ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല. പ്രിയപ്പെട്ടവർ, ഈ ഒരു കൊളാട്രൽ ഡാമേജ് ആയിട്ട്, എന്താ ഈ കൊളാട്രൽ ഡാമേജ്?
യുദ്ധഭൂമിയിൽ പല ലക്ഷ്യങ്ങളിലേക്കും പട്ടാളം കുതിച്ച് മുൻപോട്ട് പോകുമ്പം ചില കെട്ടിടങ്ങൾ അവിടെ ഇടിഞ്ഞു വീഴും, ചില മനുഷ്യർ അവരെ മരിച്ചു വീഴും. അതിന് വിളിക്കുന്ന പേരാ കൊളാട്രൽ ഡാമേജ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ തീരദേശങ്ങളിലെ പാവപ്പെട്ട മുക്കുവര്, ആ മുക്കുവരെ ഞാൻ ഒരു വാക്ക് കൂടെ ചേർത്ത് അവസാനം പറയാം, ആ മുക്കുവര് പലർക്കും വേണ്ടി കൊളാട്രൽ ഡാമേജായി മാറിയിരിക്കുകയാണ്. ഇലക്ഷൻ ഫണ്ടിലേക്ക് കോടികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് കോർപ്പറേറ്റ് മുതലാളിമാര് കാവൽ നിൽക്കുന്ന സമയത്ത്, ഈ കാവൽ നിൽക്കുന്ന സമയത്ത് ഈ പാവപ്പെട്ടവനെ അടിച്ചമർത്തിയെങ്കിൽ മാത്രമേ അവന് കിട്ടേണ്ട ലാഭം അവൻ്റെ കീശയിലേക്ക് എത്തിക്കാൻ പറ്റൂ. അതിനുവേണ്ടി രാഷ്ട്രീയ നിലപാടുകളിൽ കണ്ണടയ്ക്കുന്ന രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവരെ കാണുന്നത് കൊളാട്രൽ ഡാമേജായിട്ടാണ്. വനമേഖലകളിലും ഇങ്ങനെ തന്നെ, വനഭൂമി എക്സ്റ്റെൻഡ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും പല നിയമങ്ങൾക്ക് വേണ്ടിയും പല പണത്തിന് വേണ്ടിയും മുൻപോട്ട് പോകുന്ന വഴിയിൽ ആരെങ്കിലുമൊക്കെ എരിഞ്ഞു തീരണമല്ലോ. ആ എരിഞ്ഞു തീരുന്നവൻ്റെ ജീവിതമായിട്ട് ഈ പാവപ്പെട്ടവരുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മാറുന്ന ജീവിതത്തിനിടയിൽ ക്രൈസ്തവൻ എന്നുള്ളത് ഒരു കൊളാട്രൽ ഡാമേജായി മാറുകയാണ്. അതിന് കാരണം എന്നാണെന്നറിയോ? ഈ മലയോര മേഖലകളിൽ 100% 22.5% ക്രിസ്ത്യാനികളാണ്. ഈ 22.5% താമസിക്കുന്നത് എവിടെയാണെന്ന് നിങ്ങൾക്കറിയുമോ? അവർ താമസിക്കുന്നത് ഏതാണ്ട് വനഭൂമിയോട് അടുത്ത് കിടക്കുന്ന പട്ടയമുള്ള കൃഷിഭൂമിയിലാണ്. അതിനാൽ ഈ ആന ഇറങ്ങിയാലും പന്നി ഇറങ്ങിയാലും പട്ടി ഇറങ്ങിയാലും ആദ്യം വന്നു കയറുന്നത് ഈ സാധാരണക്കാരായ കൃഷിയിടങ്ങളിലേക്കാകുമ്പോൾ അതിൻ്റെ അസ്വസ്ഥതകൾ ഏറ്റവും കൂടുതൽ പേറുന്നത് ക്രൈസ്തവനായിട്ട് മാറുന്നു. ഇന്ന് ഈ മുക്കുവ മേഖലകളിലൂടെ കടന്നു ചെല്ലുമ്പോൾ ലാറ്റിൻ കത്തോലിക്ക സമുദായത്തിലെ വിശ്വാസ സമൂഹമാണ് ആ തീരദേശങ്ങളിൽ ബഹുഭൂരിപക്ഷവും. പ്രിയപ്പെട്ടവരെ, അവിടെയും അവനൊരു കൊളാട്രൽ ഡാമേജായി മാറുന്നു. കേരളത്തിൽ ഒത്തിരി നിയമനിർമ്മാണങ്ങൾ നടക്കുമ്പോഴും ഈ സാധാരണക്കാരായ കർഷകർക്ക് വേണ്ടിയിട്ടും ഈ ചെറുകിട കച്ചവടക്കാർക്ക് വേണ്ടിയിട്ടും ആരും സംസാരിക്കാനും വാദിക്കാനും ഇല്ലാതെ വരുമ്പോൾ അവരും കൊളാട്രൽ ഡാമേജായി മാറുന്നു. അതിനാൽ ഒന്നേ ഈ സമുദായ സമ്മേളനത്തിൽ പറയാനുള്ളൂ, നമ്മുടെ ജീവിതം ആർക്കും വേണ്ടിയിട്ട് കൊളാട്രൽ ഡാമേജായിട്ട് ഒതുക്കി തീർക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല, മറിച്ച് ജീവിച്ച് വിശ്വാസത്തിലും ആത്മീയതയിലും മുൻപോട്ട് പോയി ഏതൊരു കാലഘട്ടത്തിലും ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇന്നുവരെ നമ്മൾ എന്ത് ചെയ്തു വെച്ചുവോ അത് തുടരാൻ വേണ്ടിയിട്ടുള്ളത്. ആത്മാഭിമാനത്തോടെ ആർക്കും വേണ്ടാത്ത നാടുകളെ, വെറും പട്ടിക്കാടുകളായി കിടന്ന സ്ഥലങ്ങളെ പിരിവെടുത്ത് പള്ളി പണിത്, പള്ളിക്കുടം പണിത്, പള്ളിമുറി പണിത്, പള്ളി പരിസരങ്ങൾ വൃത്തിയാക്കി, കടമുറികൾ പണിത് ആ നാടിനെ വികസനത്തിലേക്ക് നയിച്ചതുപോലെ വിദ്യാഭ്യാസമില്ലാത്ത നാട്ടിൽ വിദ്യാഭ്യാസം കൊടുത്ത് ഈ നാടിനെ വിദ്യാഭ്യാസമുള്ള മേഖലയാക്കി മാറ്റിയതുപോലെ ആരോഗ്യ ശുശ്രൂഷ രംഗത്ത് സന്യസ്ത ജീവിതങ്ങളും വൈദിക ജീവിതങ്ങളും അൽമായ ജീവിതങ്ങളും ഒരുമിച്ച് നിന്ന് ഈ നാടിനെ കെട്ടിപ്പൊക്കിയതുപോലെ മുൻപോട്ടുള്ള വഴികളിലും ഈ നാടിനെ കെട്ടിപ്പൊക്കേണ്ടവരാണ് നമ്മൾ. അതിനാൽ തന്നെ നമുക്ക് ന്യായമായ അവകാശങ്ങളും ന്യായമായ നിലപാടുകളും സംരക്ഷിച്ചു തരുവാൻ വേണ്ടി ആരൊക്കെ സജ്ജീകൃതമായി മുൻപോട്ട് വരുന്നുവോ അവർക്ക് വേണ്ടി നിലപാടെടുക്കുമെന്ന രാഷ്ട്രീയ നയത്തിലേക്ക് ഇനിയെങ്കിലും നമ്മൾ മുൻപോട്ട് പോയില്ലെങ്കിൽ ഇവിടെയുള്ള ബുദ്ധിജീവികൾ തെറ്റിദ്ധരിക്കും നമ്മൾ അടിമകളാണെന്ന്. ഇവിടെയുള്ള ബുദ്ധിജീവികൾ തെറ്റിദ്ധരിക്കും നമുക്ക് വിവരവും വിവേകവും ഇല്ലാത്തവരാണെന്ന്. അതിനാൽ തന്നെ കുറച്ചുകൂടി ജാഗ്രതയോടെ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കൊച്ചു കാര്യം കൂടെ പറഞ്ഞ അച്ഛൻ അവസാനിപ്പിക്കുകയും, പ്രിയപ്പെട്ടവരെ, ഇന്നലെ രാത്രി നിങ്ങളെല്ലാവരും വീടുകളിൽ കിടന്നുറങ്ങി വളരെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും. ഇന്നലെ നിങ്ങൾ കിടന്നുറങ്ങണതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്കുണ്ടാകും, ആ വാക്കനതാ, വാതിലടച്ചോ. വാതിലടച്ച്, ഈ വാതിലടച്ചു എന്ന് ഉറപ്പ് വരുത്തിയ വീട്ടിലെ ഗ്രഹനാഥൻ സുഖമായി കിടന്നുറങ്ങും. ഗ്രഹനാഥ സുഖമായി കിടന്നുറങ്ങും. കാരണം എന്താ? ഞങ്ങളുടെ വീട് സേഫാണ്, സേഫാണ്. പ്രിയപ്പെട്ടവരൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ആ ബലമുള്ള വാതിൽ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറി നമ്മുടെ പെരക്കകത്ത് വന്ന് നമ്മൾ സമ്പാദിച്ചത് മുഴുവൻ പിടിച്ചെടുത്തു കൊണ്ടുപോകുവാൻ ആഗ്രഹമുള്ള പലരുമില്ലായിരുന്നോ നമ്മുടെ ഈ നാട്ടിൽ? ആരോഗ്യമുള്ളവരില്ലായിരുന്നോ? പക്ഷെ എന്തി അവർ തല പൊക്കാതിരുന്നത്? നമ്മളുണ്ടാക്കിയ വീടിൻ്റെ വാതിലിൻ്റെ ബലം കൊണ്ടിട്ടാണോ? പ്രിയപ്പെട്ടവരെ, അല്ല. അതെന്തുകൊണ്ടായിരുന്നു? ഈ കേരളത്തിൽ കേരള പോലീസ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അധികാരത്തിന് കീഴിലും ഈ നാടിനെ കാക്കുവാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുന്ന കേരള പോലീസ് എന്ന സംവിധാനം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഇന്ത്യയിലേക്ക് ബോംബിട്ട് ഇന്ത്യയെ തകർക്കാൻ കാത്തിരിക്കുന്ന അനേകർ ഇന്ത്യയുടെ ചുറ്റുവട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവരാരും ബോംബിടാൻ തയ്യാറായില്ല. കാരണം എന്താ? നമ്മുടെ വീടിൻ്റെ വാതിലിൻ്റെ ബലം കണ്ടിട്ടാണോ? അല്ല. ഇന്നലെ രാത്രിയിൽ ഒരു പോളെ കണ്ണടയ്ക്കാതെ കാവലിരുന്ന ഇന്ത്യൻ ആർമി, ഇന്ത്യൻ പട്ടാളം, അവരിന്നലെ രാത്രി ഉറങ്ങാതെ കയ്യിലൊരു തോക്കും പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു റഡാർ സ്ക്രീനിൻ്റെ ഫ്രണ്ടിൽ കണ്ണിമ ചിമ്മാതെ കാവലിരുന്നതിനാലാ നമ്മളൊക്കെ സമാധാനമായിട്ട് കിടന്നുറങ്ങിയത്.
അതിനാൽ വീടിന്റെ ബലമെന്ന ചിന്തയിൽ നിന്ന് നമുക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്ന പോലീസുകാരന്റെയും പട്ടാളക്കാരന്റെയും ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്തുമ്പോഴ പ്രിയപ്പെട്ടവരെ നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് എത്തുക. അതിനാൽ തന്നെ അച്ഛൻ പറഞ്ഞു വരുന്നതിന് ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഇനി ക്രൈസ്തവ സമുദായം മുൻപോട്ട് പോകുമ്പോൾ നമ്മളെ കാക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ആ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കൂടെ ഇരിക്കുന്ന സഹോദരന് കൂടി നന്മയുണ്ടാകാൻ തക്ക വിധത്തിൽ നമ്മളും ഒരു കാവലായി മാറണം. സമുദായ ബോധം കുറച്ചുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ട് എൻ്റെ സഹോദരന്റെ ആവശ്യത്തിന് വേണ്ടി കൂടി എൻ്റെ നിലപാടുകളെ ഞാൻ ഉപയോഗിക്കുമെന്നും എൻ്റെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി കൂടി ഞാൻ എൻ്റെ നിലപാടുകളെ ഊട്ടി ഉറപ്പിച്ച് ആരുടെ മുഖത്ത് നോക്കിയും ഞാൻ സംസാരിക്കുമെന്നും, അവൻ ചിരിക്കുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ, കൊടി പിടിക്കുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ, ഓടി വന്ന് ഹഗ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരനായിക്കൊള്ളട്ടെ, ചിരിച്ച് കാണിച്ച് മയക്കാൻ വേണ്ടി ഓഫറുകളുമായി കടന്നു വരുന്നവനായിക്കൊള്ളട്ടെ, അതിനു മുമ്പിലും എനിക്കൊരു ചോദ്യം ഉണ്ടാകും, എന്റെ ഈ കുടുംബത്തെ കാക്കാൻ വേണ്ടിയിട്ട് നീ എന്ത് ചെയ്യും, നീ എന്ത് ചെയ്തു, നീ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാകും, നീ ചെയ്യുന്നില്ലെങ്കിൽ നീ ഈ അഭ്യാസങ്ങളൊന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറയാനുള്ള തൻ്റെ ഇടം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാ നാളെയും നാളെ കഴിഞ്ഞും ഈ കേരളത്തിന്റെ മണ്ണിൽ ക്രൈസ്തവന് വിലയുണ്ടാവുക, ക്രിസ്ത്യാനിക്ക് വിലയുണ്ടാവുക. ഒന്നാമത് നമ്മുടെ മക്കളൊക്കെ പല സ്ഥലങ്ങളിലേക്ക് പോയി ഈ കേരളത്തെ ഉപേക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു വിരോധവും പറയാനില്ല, പക്ഷേ ഒന്ന് ഞാൻ പറയാം, അവശേഷിക്കുന്ന കുറെ മക്കളുണ്ട് ഈ നാട്ടിൽ, അവശേഷിക്കുന്ന അപ്പനെയും അമ്മയെയും നോക്കാൻ വേണ്ടി ഈ കേരളത്തിന്റെ മണ്ണിനെ സ്നേഹിച്ച് അപ്പനും അമ്മയും ഉണ്ടാക്കിയ കുടുംബ സ്വത്തിനെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ഈ കേരളത്തിൽ ജീവൻ കൊടുക്കുന്ന കുറെ മക്കളുണ്ട് ഇവിടെ, വരാനിരിക്കുന്ന തലമുറയുണ്ട് ഇവിടെ, അവർക്കു വേണ്ടി വാദിക്കാൻ നമ്മൾ ഇനി മുതൽ ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആരോടും സംസാരിക്കാനുള്ള ആർജവത്വം കാണിച്ചില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം ഒരു വലിയ വെല്ലുവിളികളിലൂടെ കടന്നു പോകും. കേരളത്തിന് പുറത്ത് നമ്മുടെ ശരീരത്തിന് മുകളിലേക്ക് കടന്നു വരുന്ന മതമർദ്ദനങ്ങളുടെ വഴികളിൽ കേരളത്തിലുണ്ടാകുന്ന ഈ ഒരു എന്താ പറയുന്നേ തകർന്നു വീഴുന്ന അഭിമാന ബോധത്തിൽ നിന്നും സമുദായ ബോധത്തിൽ നിന്നും നമ്മൾ താഴ്ത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ജീവിതങ്ങൾ തകരും. പ്രിയപ്പെട്ടവർ, അതിനാൽ തന്നെ ഒരേ സമുദായ ബോധത്തോടെ ശക്തമായി മുൻപോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ ദീപിക പത്രങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി, ശക്തമായി സഭയ്ക്കും സമുദായത്തിനും സാധാരണക്കാർക്കും വേണ്ടി സംസാരിക്കുന്ന സ്വരമായി സഭയെ അതിനെ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ കൂടെ നിന്ന് ഈ സമുദായത്തെയും സമുദായ അംഗങ്ങളെയും ശക്തിപ്പെടുത്താൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ അഭിയന്തി പിതാവിനെ ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി അഭിമാനത്തോടെ കാണുന്നു. ഇന്ത്യയുടെ മെത്രാൻ സമിതിയുടെ നേതാവെന്ന നിലയിൽ അങ്ങെടുക്കുന്ന ഈ ക്രിയാത്മകമായ മുന്നേറ്റത്തിന് ഞങ്ങൾ സാധാരണക്കാരൻ്റെ മനസ്സിൽ നിന്നുകൊണ്ട് നന്ദി പറയുകയാണ്. ഈ ഒരു നിലപാട് പിതാവ് എടുത്തതിനാൽ തന്നെ തീർച്ചയായിട്ടും കുറച്ചുകൂടി രാഷ്ട്രീയ അവബോധമുള്ള ഒരു സമൂഹം ഈ തൃശ്ശൂർ ജനിക്കും. ഇത് പല രൂപതകൾക്കും മാതൃകയായിട്ട് മാറും, പല മേഖലകളിലും ഒരു കൊടുങ്കാറ്റായി മാറാൻ തക്ക വിധത്തിൽ ശക്തിയുള്ളൊരു മുന്നേറ്റമായിട്ട് ഇത് മാറും. നാളെയും നാളെ കഴിഞ്ഞും ക്രൈസ്തവന്റെ ആവശ്യത്തിന് വേണ്ടി ഒറ്റക്കെട്ടായി മുമ്പിൽ നിന്ന് നയിക്കുന്ന ഒരു സമുദായ സംഘടനയും സമുദായ ഇവിടെ ഉണ്ടെങ്കിൽ നാളെയും നാളെ കഴിഞ്ഞും നമ്മുടെയൊക്കെ പെരക്കകത്ത് കിടക്കുന്ന കുഞ്ഞു മക്കൾക്ക് സുരക്ഷിതത്വം ഉണ്ടാകും. അല്ലെങ്കിൽ നാളെ ഒരു മണിപ്പൂരി കേരളത്തിൽ ഉണ്ടാകും, നാളെ ഒരു ഗുജറാത്ത് കേരളത്തിൽ ഉണ്ടാകും, അതിനുശേഷം വിലപിച്ചിട്ട് കാര്യമുണ്ടാകില്ല. അതിനാൽ തന്നെ കുറച്ചുകൂടി ദീർഘവീക്ഷണത്തോടെ കുറച്ചുകൂടി നിലപാടുകളെ ശക്തിപ്പെടുത്തി കുറച്ചുകൂടി തൊട്ടയൽവക്കത്ത് നിൽക്കുന്നവനും എന്റേതാണെന്ന ചിന്തയോടെ സ്വാർത്ഥതകൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ രാഷ്ട്രീയ സ്വാർത്ഥ ലാഭത്തിനപ്പുറത്ത് എന്റെ സമുദായം എന്റെ നിലനിൽപ്പിന്റെ അടിയന്തരാവശ്യമാണെന്ന് ചിന്തിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാൻ നമുക്കെല്ലാവർക്കും ആകട്ടെ. ഒത്തിരി സ്നേഹത്തോടെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. കണ്ണടച്ചു കുത്തുന്ന ഓട്ടിനപ്പുറത്ത് ചിന്തിച്ചു കുത്തുന്ന ഒരോട്ട് നാളെ നിനക്കും എനിക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സഭയ്ക്കും ഒരു വലിയ നന്മയായി മാറും. അല്ലാത്ത പക്ഷം 1947 മുമ്പുള്ള അടിമത്തത്തിൻ്റെ അതേ നുകം നമ്മൾ പേറേണ്ടി വരും. അതിനാൽ സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുവാനും നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഭരണഘടനയുടെ സുരക്ഷിതത്വത്തെ ആവോളം ആസ്വദിച്ചുകൊണ്ട് ധാർമ്മിക മൂല്യങ്ങളിൽ അടിയുറച്ചു നിൽക്കുന്ന, മനുഷ്യത്വത്തിൽ അടിയുറച്ചു നിൽക്കുന്ന, മതസ്വാതന്ത്ര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, സാധാരണക്കാർക്ക് വേണ്ടി പക്ഷം പിടിക്കുന്ന ഒരു ഗവൺമെന്റിനെ മുൻപോട്ട് കൊണ്ടുവരുവാൻ നിങ്ങൾ ഓരോരുത്തരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. നന്ദി. അർത്ഥപൂർണവും ആവേശോജ്വലമായ വാക്കുകൾക്ക് നന്ദി ജിനച്ച. ആശങ്കകളും ഉത്കണ്ഠകളും നീതി നിഷേധങ്ങളും ചർച്ചാവേദിയാകുന്ന സമുദായ ജാഗ്രത സമ്മേളനത്തിന് അധ്യക്ഷനായിരിക്കുന്നത് പ്രിയങ്കരനായ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവാണ്. ടോണി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടി സാദരം ക്ഷണിക്കുന്നു.
സമുദായ ജാഗ്രതാ സമ്മേളനത്തിന് അധ്യക്ഷം വഹിക്കുന്ന തൃശൂർ അതിരൂപതയുടെ പടത്തലവനായ CBCI പ്രസിഡൻ്റായ അഭിയന്നി മെത്രാപ്പോലിത്ത ആൻഡ്രൂസ് താഴത്തെ പിതാവേ, ഇന്ന് ഈ യോഗത്തിൽ വീരോജ്വലമായ വിധത്തിൽ എനിക്ക് മുമ്പ് സംസാരിച്ച തൃശൂർ അതിരൂപത രാഷ്ട്രീയ സമിതി കൺവീനർ ശ്രീ ജോഷി വടക്കൻ, അതിനു മുമ്പ് സംസാരിച്ച കേരളത്തിലെ മൂന്ന് റീത്തുകളുടെയും അൽമായ പ്രസ്ഥാനത്തിൻ്റെ പടത്തലവനായിട്ടുള്ള പ്രൊഫസർ KM ഫ്രാൻസിസ് മാസ്റ്റർ, എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച പ്രിയപ്പെട്ട ജിനോ അച്ഛൻ, നമ്മുടെ പ്രിയങ്കരനായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ സെക്രട്ടറി, വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, ഒരു അരക്ഷിതത്വത്തിൻ്റെ അലയടികൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമുദായത്തിൻ്റെ അരക്ഷിതത്വത്തിൻ്റെ വിലാപങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഏതാനും നാളുകൾക്ക് മുമ്പ് ശ്രീ ജൂലിയോ റിബേറോ എന്നൊരു വ്യക്തി, ഒരുപക്ഷെ പെട്ടെന്ന് നമുക്ക് പരിചയമില്ലെങ്കിൽ, പഞ്ചാബ് കലാപത്തിൻ്റെ സമയത്ത് ആ കലാപത്തെ ഒതുക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പ്രവർത്തിച്ച പഞ്ചാബ് പോലീസിൻ്റെ തലവനായിരുന്ന IPS ഉദ്യോഗസ്ഥൻ, പിന്നീടും അദ്ദേഹം ഭാരതത്തിന് ഒത്തിരിയേറെ സംഭാവനകൾ നൽകിയതുകൊണ്ട് പത്മഭൂഷൺ നൽകി ആദരിക്കപ്പെട്ട ഒരു പ്രഗത്ഭനായ ഭാരതത്തിൻ്റെ പുത്രൻ, അദ്ദേഹം ഒരിക്കൽ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഇങ്ങനെ എഴുതുകയുണ്ടായി, ഒരു കാലഘട്ടത്തിൽ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ചതിന് രാജ്യം ആദരിച്ച ഞാൻ, ആ രാജ്യത്തിൽ ആദരിക്കപ്പെട്ട ഞാൻ പെട്ടെന്ന് ഒരു ഭീഷണിയായി, ആർക്കും വേണ്ടാത്തവനായി, എൻ്റെ സ്വന്തം നാട്ടിൽ ഞാൻ ഒരു പരദേശിയായി. ഒരേ ഒരു കാരണം മാത്രം, ഞാൻ ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു. പ്രിയമുള്ളവരെ, അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ ഇന്ന് ഈ സമുദായം ഒരുമിച്ച് ഏറ്റെടുക്കുന്ന വാക്കുകളാണ്. നമ്മുടെ തന്നെ സമുദായത്തിൻ്റെ സഭയുടെ വിവിധ സമ്മേളനങ്ങളിൽ നമ്മുടെ പ്രിയങ്കരായ രാഷ്ട്രീയ നേതാക്കൾ ഈ 2000 വർഷം ഈ ഭാരതത്തിൽ ക്രൈസ്തവ സമുദായം നൽകിയിട്ടുള്ള സംഭാവനകളെ എണ്ണി എണ്ണി പറഞ്ഞ് പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ഏത് നേതാവിനെ നമ്മൾ നമ്മുടെ പരിപാടിക്ക് ക്ഷണിച്ചാൽ അവരിങ്ങനെ എണ്ണി എണ്ണി പറയും. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ അവർ നമ്മളെ ഹഗ് ചെയ്യും, നമ്മുടെ മുമ്പിൽ പുഞ്ചിരിച്ച് കാണിക്കും, കൈകൂപ്പും, നമ്മെ വലിയ സ്നേഹത്തോടുകൂടെ ഏറ്റവും വലിയ സുഹൃത്തുക്കളായിട്ട് കണക്കാക്കിയെന്ന് നമ്മൾ കരുതും. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ നമ്മുടെ കൂടെ ആരുമില്ല, പെട്ടെന്ന് നമ്മൾ അന്യരായിത്തീരുകയാണ്. ഈ സമുദായം വളരെ വേഗത്തിൽ അത്തരത്തിലുള്ള ഒരു അപകടം മണത്തെറിഞ്ഞതിൻ്റെ വിലാപമാണ് ഇന്ന് ഈ അതിരൂപതയിലെ ഈ സമുദായത്തിൻ്റെ പ്രതിനിധികൾ ഇവിടെ ഒരുമിച്ച് കൂടി തങ്ങളുടെ കരച്ചിലും വേദനയും അമർഷവും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ, ഭരണാധികാരികളുടെ മുമ്പിൽ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. കേവലം 2.5% മാത്രമുള്ള ഈ സമുദായം നാം കേട്ടുകഴിഞ്ഞു. ഭാരതത്തിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസപരമായിട്ട് ആതുര സേവന രംഗത്ത് മറ്റെല്ലാ മേഖലകളിലും നൽകിയിട്ടുള്ള സംഭാവനകൾ എന്തുമാത്രം വലുതാണ് എന്ന് ഈ സമൂഹത്തിലെ, ഈ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം. വിശ്വാസം എന്തെന്നോ ക്രിസ്തു ആരെന്നോ അറിയുന്നില്ലെങ്കിലും
കോൺവെന്റ് സ്കൂളിൽ ഞാൻ പഠിച്ചു എന്ന അഭിമാനത്തോടുകൂടെ പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വളരെ പെട്ടെന്ന് നമ്മളൊക്കെ അന്യവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് നമ്മൾ പരദേശികളായി മാറുകയാണ്. നമ്മുടെ സംഭാവനകളുടെ, ഈ രാജ്യത്തിന് ക്രൈസ്തവ സമൂഹം നൽകിയിട്ടുള്ള സംഭാവനകൾ ചരിത്രത്തിൻ്റെ താളുകളിൽ നിന്ന് തന്നെ വെട്ടിമാറ്റുവാനുള്ള പരിശ്രമങ്ങൾ, നമ്മുടെ പാഠപുസ്തക പരിഷ്കരണ കമ്മിറ്റിയുടെ അംഗങ്ങളെ നോക്കിയാൽ, ആ കമ്മിറ്റി പുറത്തിറക്കുന്ന പുസ്തകങ്ങളെ മാത്രം നോക്കിയാൽ ഈ കേരളത്തിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഭാരതത്തിൻ്റെ വിശാലമായ ഭൂപടത്തിൽ ഇത് ഒരു കേവലം പുസ്തകത്തിൽ ബൗദ്ധികമായി മാത്രമല്ല, ഒരു സമുദായത്തെ വെട്ടിനിരത്തുന്നതിന്, അവൻ്റെ പ്രതീകങ്ങളെ വെട്ടിനിരത്തുന്നതിന്, ഇവിടെ ഏത് കാക്കയ്ക്കും പൂച്ചയ്ക്കും അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങളിട്ട് നടക്കാൻ സാധിക്കുമ്പോൾ, ഒരു ക്രിസ്ത്യാനിക്ക് അവൻ്റെ മതത്തിൻ്റെ പ്രതീകങ്ങൾ ചുമക്കാൻ പാടില്ല എന്ന് നിയമം മൂലം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ധാർഷ്ട്യം ഈ സമൂഹത്തിൻ്റെ ചരിത്രത്തെ തന്നെ ഉന്മൂലനം ചെയ്യുവാനുള്ള വലിയ ആവേശമാണ്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമ്മളുടെ ചിത്രങ്ങൾ തന്നെ മാറിപ്പോകുമ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ സെൻറ്റ് തോമസ് കോളേജിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഇവിടെ ഒരു മെത്രാൻ ആദ്യമായിട്ടുണ്ടായപ്പോൾ അദ്ദേഹം തനിക്ക് വേണ്ടി ഒരു മെത്രാസന മന്ദിരമല്ല പണിതത്, ഒരു പള്ളിയല്ല പണിതത്, ഈ സമൂഹത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഒരു വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാകണം, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാകണം, അതോടൊപ്പം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് വേണ്ടി വിദ്യാഭ്യാസ സ്ഥാപനമുണ്ടാകണം. സിസ്റ്റേഴ്സിനെ കൊണ്ടുവന്നു. ഇവിടെ അദ്ദേഹത്തിനൊരു ഭവനമുണ്ടാകുന്നതിന് മുമ്പ് സെൻറ് തോമസ് കോളേജ് സ്കൂൾ എന്ന പേരിൽ ഒരു എലമെൻ്ററി സ്കൂൾ തുടങ്ങി. എലമെൻ്ററി സ്കൂൾ തുടങ്ങുമ്പോൾ തന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇവിടെ ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹത്തിന് ഒറ്റയ്ക്കൊന്നും സാധിക്കയില്ല. നമ്മുടെ ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഇടയിലെ ലേഖനങ്ങൾ പരിശോധിക്കുമ്പോൾ പിടിയരി വിരിച്ച് പട്ടിണിയിൽ മുണ്ടുമുറുക്കിയെടുത്ത് ഈ കോളേജിന് വേണ്ടി, ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേണ്ടി നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് ഇരക്കുന്ന ഒരു മേലധ്യക്ഷനെ നമ്മൾ കാണുന്നുണ്ട്. പണമില്ലാത്തതിൻ്റെ പേരിൽ ഇത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഭവനം പണിതപ്പോൾ മേൽക്കൂര പണിയാൻ കാശില്ലാതെ പോയ ചരിത്രവും നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. ഇങ്ങനെ മുണ്ടുമുറുക്കിയെടുത്ത് പട്ടിണി കിടന്ന് നമ്മുടെ പൂർവികർ പണിതുയർത്തിയ ആതുരാലയങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുതലാളിത്ത കുത്തകയുടെ അടയാളമായിട്ട്, വലിയ സമ്പന്നതയുടെ പ്രതീകമായിട്ടൊക്കെ അവതരിപ്പിക്കുമ്പോൾ അതൊക്കെ ശരിയാണെന്ന് പറഞ്ഞ് തലകുലുക്കുന്നവരല്ല നമ്മൾ. ഇതിൻ്റെ പുറകിലെ വേദനയുടെ, ഇതിൻ്റെ പുറകിലെ മുറിവുകളുടെ നൊമ്പരങ്ങൾ അതൊക്കെ തിരിച്ചറിഞ്ഞ് ഈ സമൂഹത്തിന് രക്തം ചിന്തിക്കൊണ്ട് സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് ഈ സമൂഹത്തിന്. സംഭാവന ചെയ്തിട്ടുള്ള ഒരു സമുദായമാണ് ഈ സമൂഹത്തിന്. പലരും ഇങ്ങനെ അവിടെ നിന്ന് കൈയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗ്രഹമൊക്കെ ഉണ്ട്. ഈ മൈക്കുകാരനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ പരിമിതിയാണിത്. എന്നും ഈ കോളേജിൻ്റെ മാനേജറായി ഞാനിത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പൈസ കയ്യിലില്ല. ഇവിടെ ഒരു വലിയ ലൈബ്രറി ഉയർന്നു പൊങ്ങിയിട്ടുണ്ട്. അന്താരാഷ്ട്ര നിലവാരമുള്ള ലൈബ്രറിയാണ്. നിങ്ങൾ പോയി കാണണം. മുണ്ടുമുറുക്കി കൊടുത്തിട്ട് തന്നെ അതുകൂടെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴും കടമുണ്ട്. അനേകം പേരുടെ ഔദാര്യത്തിന് വേണ്ടി കൈനീട്ടിക്കൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മളുടെ ഈ വിദ്യാലയം, നമ്മളുടെ സ്ഥാപനങ്ങളൊക്കെ കുത്തക മുതലാളിത്വത്തിൻ്റെ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നര്, ഇന്ത്യയിലെ തന്നെ മൾട്ടി നാഷണൽ കോർപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അധിക്ഷേപിക്കുന്ന പോസ്റ്റുകൾ നമ്മളും ഫോർവേഡ് ചെയ്യുന്നുണ്ടോ? നമ്മളെ മറ്റുള്ളവർ, അത് നമ്മുടെ ശത്രുക്കൾ നമ്മളെ നിർവചിക്കാനായിട്ട്
അവര് നമ്മളെ ബ്രാൻഡ് ചെയ്യാനായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ അനുവദിക്കുന്നത്? ജിനു അച്ഛൻ പറഞ്ഞതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സമുദായ സംഗമത്തിൽ നമ്മളും നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഇടവകകളിൽ നിന്നുള്ളവരും ഈ വരുന്ന ഇലക്ഷനെ, വരാൻ പോകുന്ന ഇലക്ഷനുകളിൽ എൻ്റെ വീട്ടിലേക്ക് വോട്ട് ചോദിച്ച് വരുന്നവരോട് അക്കമിട്ട് ഈ സമുദായത്തിൽ ഇങ്ങനെ ചെയ്തപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുവാൻ, രാഷ്ട്രീയ പാർട്ടി ഭേദമന്യേ ചോദിക്കുവാൻ നമുക്ക് തയ്യാറുണ്ടോ? വെല്ലുവിളിയായി ഏറ്റെടുക്കുവാൻ നാം തയ്യാറാണോ? പ്രതികരിക്കാത്തൊരു സമൂഹമല്ല കർത്താവ് ആഗ്രഹിച്ചത്. സ്വയം കുരിശെടുക്കുമ്പോഴും നമ്മൾ ആദ്യം പ്രാർത്ഥനയിൽ വായിച്ചു, എന്തുകൊണ്ടെന്നെ തല്ലി. കുരിശ് ആ വഴിക്ക് തന്നെ എടുക്കേണ്ടി വന്നു. പക്ഷെ ഈ കുരിശ് ചുമന്നത് അത് രക്ഷയ്ക്ക് കാരണമായി. ഈ സമൂഹത്തെ കല്ലറയ്ക്കുള്ളിൽ കൊന്നു കുഴിച്ചു മൂടി ചരിത്രത്തിൽ നാമാവശേഷമാക്കാമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ, കല്ലറ തകർത്തുകൊണ്ട് മരണത്തിൻ്റെ മേൽ വിജയം വരിച്ചവനാണ് ഈ സമുദായത്തെ, ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ നാം ഈ സഹനങ്ങൾ അറിഞ്ഞുകൊണ്ട് ഏറ്റെടുത്ത്, ചോദിച്ചുകൊണ്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വിജയം കർത്താവിൻ്റെതായിരിക്കും. ഈ സമുദായത്തിൻ്റെ ഈ വേദനകൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, നിസ്സഹായതയുടെ ഒരവസ്ഥയിലേക്ക് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മണിപ്പൂരിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോഴും കത്തിയെറിഞ്ഞ തങ്ങളുടെ ഭവനങ്ങളെക്കുറിച്ച് കണ്ണീരോടെ വിലപിക്കുന്ന വംശഹത്യയാണ് എന്ന് കെ എം ഫ്രാൻസിസ് മാസ്റ്റർ പറഞ്ഞു. ശരിയാണ്. പക്ഷേ ഈ വംശഹത്യയുടെ പുറകിൽ, വംശീയ കലാപത്തിൻ്റെ പുറകിൽ വളരെ തന്ത്രപൂർവം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്ന, അതിലൂടെ ക്രൈസ്തവ ദേവാലയങ്ങളെയും ക്രൈസ്തവ പ്രതീകങ്ങളെയും നാമാവശേഷമാക്കുന്നതിനുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമം നടന്നിട്ടില്ല എന്ന് ഒരാൾക്കും പറയാൻ സാധിക്കുകയില്ല. തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രതികരിക്കുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. നമ്മുടെ വടക്കേ ഇന്ത്യയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ വളരെയേറെ നിസ്സഹായാവസ്ഥയിലാണ്. CBCI മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ട് പിതാക്കന്മാരും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങളുടെ അടച്ചിട്ട മുറികളിൽ അവർ പലതും തുറന്നു പറഞ്ഞു. പരസ്യമായിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? വളരെ വളരെ കൊച്ചു മൈനോറിറ്റി ആയിട്ടുള്ള ഏറ്റവും നിസ്സഹായതയിൽ നാല് വശത്ത് നിന്നും കൈകെട്ടപ്പെട്ട, കാലുകെട്ടപ്പെട്ട മനുഷ്യര് അവരുടെ വേദനകളാണ് വർദ്ധിക്കുന്നതെന്ന് അവർ പറയുകയുണ്ടായി. ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് എനിക്കൊരു വടക്കേ ഇന്ത്യയിലൂടെ ഒരു യാത്ര ചെയ്യാനായിട്ട് ഇടവന്നു. October 1 അത്. രാത്രി പാതിരിക്കാണ് ഞാൻ സത്നയിൽ നിന്ന് ട്രെയിനിൽ കയറിയത്. എൻ്റെ ബർത്തിൽ ഞാൻ കയറി കിടന്നു. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പോഴാണ് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുന്നവരെയൊക്കെ കണ്ടത്. കാര്യമായ പന്തികേട് എനിക്ക് അനുഭവപ്പെട്ടു. അവര് ഒരു മത തീവ്ര സംഘടനയുടെ, ഭൂരിപക്ഷ വർഗീയതയുടെ ശക്തരായിട്ടുള്ള പ്രതിനിധികളാണെന്നും നേതാക്കളാണെന്നും അവർ തന്നെ എന്നോട് പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തി. ആ സമയത്ത് എൻ്റെ വാട്സപ്പിൽ എനിക്കൊരു വാട്സപ്പ് വന്നിരിക്കുകയാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് തന്നെ ഈ പ്രദേശത്ത് ജോലി ചെയ്യുന്നൊരു സിസ്റ്റർ എനിക്ക് എഴുതി, നമ്മുടെ അതിരൂപതാംഗമായിട്ടുള്ള, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന അച്ഛൻ ഇതാ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രയാഗ്രാജിൽ വെച്ചിട്ടാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്തിനാ അറസ്റ്റ് ചെയ്തതെന്ന് ഞങ്ങൾക്ക് ആർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിതാവ് സ്വയം പരിചയപ്പെടുത്തുമ്പോഴൊക്കെ സൂക്ഷിച്ച് പരിചയപ്പെടുത്തിയാൽ മതി. ഞാൻ സൗഹൃദത്തിന് അവരെവിടുന്നാണ് വന്നതെന്ന് ചോദിച്ചു, വരുന്നതെന്ന് ചോദിച്ചു. അവർ പ്രയാഗ്രാജിൽ നിന്നാണ് കയറിയിരിക്കുന്നത്. അതിൽ എല്ലാവരും തന്നെ RSS പ്രവർത്തകരാണെന്ന് മാത്രമല്ല, എൻ്റെ തൊട്ടടുത്ത് എന്നെ മുട്ടിയിരിക്കുന്ന ആളെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, ഉത്തർപ്രദേശിലെ ഞങ്ങളുടെ സംഘടനയുടെ വെരി 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 ബിഗ് ലീഡറാണ് അദ്ദേഹം എന്ന് എന്നോട് പറയുകയുണ്ടായി.
എന്നെ പരിചയപ്പെടുത്തി. ഞാനൊരു പുരോഹിതനാണെന്ന് പറഞ്ഞ നിമിഷത്തിൽ എനിക്ക് വന്ന ചോദ്യങ്ങളുടെ ഒരു നീണ്ട നിരയുണ്ടായിരുന്നു. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇന്നൊരു മെത്രാൻ, ഒരു വൈദികൻ ഇപ്പോഴും നമുക്ക് ഈ ഉടുപ്പൊക്കെ ഇട്ട് നടക്കാം. ഒരു വൈദികനെന്ന് പരിചയപ്പെടുത്തിയ നിമിഷത്തിൽ അവിടെ വന്ന ചോദ്യങ്ങളുടെ ശരങ്ങളുടെ മുമ്പിൽ റിബേറോയുടെ ഇതുപോലെ ഞാനും പരദേശിയായിട്ട്, എൻ്റെ സ്വന്തം നാട്ടിൽ പരദേശിയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. എൻ്റെ കഥ ഇങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂർ, കേവലം 3-4 മണിക്കൂർ മാത്രം ഈ അരക്ഷിതത്വത്തിൽ ഞാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ വടക്കേ ഇന്ത്യയിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ സംസ്കാരങ്ങൾ ജീവിക്കുന്ന, എന്നാൽ മാമൂദീസായുടെ ഒരേ വെള്ളം തലയിൽ പതിച്ച ഒരേ മൗതിക ശരീരത്തിലെ അംഗങ്ങളായിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾ അനുഭവിക്കുന്ന അരക്ഷിതത്വത്തിൻ്റെ വേദന നമ്മൾ ഓർത്തെടുക്കുന്നത് നല്ലതാണ്. ചോദിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മുടെ അടുക്കലേക്ക് വലിയ സൗഹൃദവുമായിട്ട് കടന്നു വരുന്നവരോട് ചോദിക്കണം, നിങ്ങൾ എന്ത് പ്രതികരിച്ചു, നിങ്ങൾ എന്ത് ചെയ്തു, നമുക്കാണത് സാധിക്കുക എന്നും ഈ മെത്രാൻ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്ന് ചില പിതാക്കന്മാർ പറയുകയുണ്ടായി. അല്പമെങ്കിലും പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു വിശ്വാസ സമൂഹം കേരളത്തിലാണുള്ളത്, നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് പലരും പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഭവങ്ങളിൽ കേരളത്തിൻ്റെ അവസ്ഥയും വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾ കേൾക്കുകയുണ്ടായി. വിഴിഞ്ഞത്തെ സംഭവങ്ങൾക്ക് ശേഷം അതിന് മുമ്പും പിമ്പുമായിട്ട് പലരുടെയും പാസ്പോർട്ടുകൾ ഇന്ന് പുതുക്കി കിട്ടുന്നില്ല. പലരുടെയും സ്വപ്നങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുന്ന വളരെ ശാസ്ത്രീയമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വിഴിഞ്ഞത്തൊക്കെയുള്ള നമ്മുടെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം. അവരെന്താ ചെയ്തത്? അവർ തങ്ങളുടെ ജീവന് വേണ്ടി, തങ്ങളുടെ തൊഴിലിന് വേണ്ടി, തങ്ങൾക്കൊരു പാർപ്പിടത്തിന് വേണ്ടിയിട്ട് നിലവിളിച്ചു എന്നുള്ളത് മാത്രമാണ്. ഇന്നും സിമൻ്റ് ഗോഡൗണുകളിൽ നമ്മുടെ ലത്തീൻ സഭയിലെ സഹോദരങ്ങൾ കിടക്കുന്നു എന്നുള്ളത് നമ്മെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഒരുമിച്ച് നിന്ന് പ്രതികരിക്കേണ്ട ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജെ ബി കോശി കമ്മീഷനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ഈ കമ്മീഷനിൽപ്പെട്ട ഒരംഗം മരിച്ചുപോയി. ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. ഈ കമ്മീഷൻ്റെ അടുത്ത് പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ തൃശ്ശൂർ അതിരൂപതയ്ക്ക് ഒത്തിരി സാധിച്ചിട്ടുണ്ട്. ലക്ഷക്കണക്കിന് നിവേദനങ്ങളാണ് ഇവിടെ നിന്ന്, നമ്മുടെയൊക്കെ വേദനകളും നെടുവീർപ്പുകളുമാണ് ഈ തൃശ്ശൂർ അതിരൂപതയിൽ നിന്ന് മാത്രം ഈ കമ്മീഷൻ്റെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. റിപ്പോർട്ട് കൊടുത്തു, ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല. എന്താ സംഭവിച്ചത്? ചോദിക്കുമ്പോഴൊക്കെ മുടിന്യായങ്ങൾ, മുട്ടുത്തരങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് വകുപ്പുകൾക്ക് പഠിക്കാനായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇത്രയും മാസങ്ങളായിട്ട് ഈ വകുപ്പുകൾ പഠിച്ചിട്ട് എന്തേ തീരാത്തത്? സംശയം കൂടുക നമുക്ക്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ കണ്ടു, PSC പരീക്ഷ എഴുതാതെ തന്നെ റാങ്ക് ലിസ്റ്റിൽ കയറിയവരുണ്ട്. പരീക്ഷയ്ക്ക് അപരനെ ഇരുത്തി റാങ്ക് ലിസ്റ്റിൽ കയറിയ ജോലി നേടിയവരുണ്ട്. അവരുടെ കയ്യിലൊക്കെ ആയിരിക്കും കൊണ്ടു കൊടുത്തിട്ടുണ്ടാകുക. എന്തുകൊണ്ടാണ് ഒരു സമുദായത്തിൻ്റെ നീറുന്ന വേദനകൾ അത് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ അത് ഇനിയും പുറത്തു വരാത്തത്? എന്തുകൊണ്ടാണ് ഈ സമൂഹത്തെ വേണ്ടാത്തവരായിട്ട്, ആർക്കും വേണ്ടാത്തവരായിട്ട് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്ന് ഈ ഉദ്യോഗസ്ഥന്മാരോടും ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. സാറന്മാരെ, നിങ്ങൾക്ക് എന്ത് പറ്റി? എവിടെ പോയി? ഞങ്ങളുടെ വേദനകളാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട്, നടത്തിത്തരാം,
എന്ന് പറഞ്ഞ് ഓഫീസിൽ നിന്ന് വിടും. അങ്ങനെ നടന്ന് നടന്ന് നമ്മളുടെ കാലിതയും. അതോരോ വ്യക്തികളുടെ കാര്യത്തിലാണെങ്കിൽ ഒരു സമുദായത്തിൻ്റെ രോദനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇതിന്നും മിന്നിലെയും തുടങ്ങിയതല്ല എന്ന് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സംഭവങ്ങൾ ഓരോന്നും നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു. ഇവിടെ ഒരു 80:20 എന്നുള്ള ശതമാനക്കണക്ക് അത് കടന്നു വന്നതുപോലും ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും അറിഞ്ഞില്ല. ആരൊക്കെയോ നടപ്പിലാക്കിയെന്ന്, എങ്ങനെയോ കടന്നു വന്നു. ചിന്തിക്കേണ്ടതുണ്ട്. എവിടെയൊക്കെയോ നമ്മളുടെ ഭരണസിരാകേന്ദ്രങ്ങളിലും നമ്മളുടെ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലുമൊക്കെ ഈ നീലക്കുറുക്കന്മാർ കടന്നു വരുന്നുണ്ട്. ഇടയ്ക്കൊക്കെ അറിയാതെ ഓരിയിട്ട് പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. ആ കാലഘട്ടത്തിൽ ഈ നിയമങ്ങളുടെ പുറകിൽ ആരായിരുന്നുവെന്ന് അന്വേഷിച്ചു പോകുമ്പോൾ നീലത്തിൽ മുങ്ങി പുറത്തു വന്നിട്ടുള്ള ഒരു തീവ്രവാദിയെ നമുക്ക് കാണാൻ സാധിക്കും. പേര് ഞാൻ പറയുന്നില്ല. ഇങ്ങനെയുള്ള മനുഷ്യരെങ്ങനെയുള്ള കുറുക്കന്മാരെ കണ്ടെത്താൻ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം, ഈ പൊതുസമൂഹത്തിന് സാധിക്കണം. നമ്മുടെ ഇടയിലുള്ള മൗലികവാദങ്ങളും തീവ്രവാദങ്ങളും ഒന്നും ഒരു മതത്തെയും ഒരു സമൂഹത്തെയും ഒരു സമുദായത്തെയും രക്ഷിക്കാനായിട്ട് പോകുന്നില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയും അങ്ങനെയുള്ളവരെ കൂട്ടുപിടിച്ചിട്ട് ഞങ്ങൾക്ക് വിജയിക്കാമെന്ന് കരുതണ്ട. ഞങ്ങളൊക്കെ നമ്മുടെ ശരീരം വഹിക്കുന്ന വാഹനത്തിൻ്റെ പുറകിൽ എഴുതിയിട്ടുള്ളതാണ് എനിക്കും അവരോട് പറയാനുള്ളത്. ഇന്ന് ഞാൻ, നാളെ നീ. ഇന്ന് ഞങ്ങൾ, ഞങ്ങളുടെ സമൂഹം, ഇന്ന് ഞങ്ങൾ അവഗണിക്കപ്പെടുന്നു, ഒരുപക്ഷെ നാളെ നിങ്ങളാണ്, നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയാണ്, നിങ്ങൾ കൂട്ടുപിടിക്കുന്നവരാണ് നിങ്ങളുടെ തന്നെ അന്ധകരായിട്ട് മാറാൻ പോകുന്നത് എന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ്. പ്രിയമുള്ളവരെ, ആദ്യമേ തന്നെ നമുക്ക് ഈ ഒരു അവബോധമുള്ളവരാകാം. നാം നേരിടുന്ന ഈ ഒരു ബുദ്ധിമുട്ട് തിരിച്ചറിയണം. നമ്മുടെ സമൂഹത്തിൻ്റെ സമുദായത്തിൻ്റെ അവസ്ഥകൾ തിരിച്ചറിയാൻ സാധിക്കണം. ഈ വേദിയിൽ മുമ്പ് ഒരാൾ സംസാരിച്ചത് ഞാൻ കേൾക്കുകയുണ്ടായി. ഈ മീറ്റിങ്ങിലല്ല, മുമ്പൊരു മീറ്റിങ്ങിൽ നമ്മുടെ മുമ്പിൽ നമ്മൾ വളരെയേറെ ആവേശത്തോടു കൂടി ജനാധിപത്യം എന്നുള്ള മഹാദാനത്തെക്കുറിച്ച്, ഭാരതത്തിന് ലഭിച്ചിരിക്കുന്ന അമൂല്യമായ ആ സമ്പത്തിനെ ഇരു കൈകളിലും പിടിച്ചുകൊണ്ട് സംസാരിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ ഇടയിൽ തന്നെ ഈ കൈകളിൽ ജനാധിപത്യം എന്ന ഈ അമൂല്യദാനത്തെ മുറുകെ പിടിച്ച് നമ്മൾ പോകുമ്പോൾ ഈ വിരലുകളെ തമ്മിൽ അകറ്റാൻ പ്രേരിപ്പിക്കുന്ന, നമ്മെ പരസ്പരം വഴക്കിടാനും വിഭാഗീയത വളർത്താനും നമ്മുടെ ഇടയിൽ തന്നെ ശത്രുത വർദ്ധിപ്പിക്കാനും ഒക്കെ പരിശ്രമിക്കുന്നവരെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. ഇത് ജനാധിപത്യത്തിൻ്റെ ഭരണഘടനയുടെ കാര്യത്തിൽ ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു ജീവൻ മരണ പ്രശ്നമാണ്. ഭാരതം എന്നുള്ളൊരു രാജ്യം നിലനിൽക്കണമോ വേണ്ടയോ എന്ന് നിർണയിക്കപ്പെടുന്ന നിർണായകമായ ഒരു നിമിഷം. ഭരണഘടന തന്നെ മാറ്റിയെഴുതപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിഞ്ഞ് ഒരു റെഡ് സിഗ്നൽ കിട്ടിയിരിക്കുന്നൊരു സമയം. ഈ സമയത്ത് എങ്കിലും നമ്മൾ ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ, ജിനു അച്ഛൻ പറയുണ്ടായി, വൈകിയ ബോധം ഇപ്പോഴെങ്കിലും ഉണർന്നെഴുന്നേറ്റില്ലെങ്കിൽ, ഇപ്പോഴെങ്കിലും നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ, നാളെ നമുക്ക് വേണ്ടി പ്രതികരിക്കാനായിട്ട് ആരുമുണ്ടാകില്ല. ഈ ഒരു അവബോധം എല്ലാ ജാതി രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കൊക്കെ അതീതമായിട്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഏറ്റെടുക്കുവാനായിട്ട് നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. നമ്മളുടെ 80:20 അവസ്ഥ ഇപ്പോഴും, ഇപ്പോൾ നമ്മുടെ ഒത്തിരി പേര്, നൂറുകണക്കിന് പേര് തൃശ്ശൂർ രൂപതയിൽ, അതിരൂപതയിൽ അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. നാളെ അതുണ്ടാകുമോ എന്നിപ്പോഴും ഉറപ്പില്ല.
നമ്മുടെ നമ്മളെ ചേർത്ത് പിടിക്കുന്നു, തോളിൽ കൈയിടുന്നു എന്ന് പറയുന്നവർ തന്നെ നമുക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നിൽക്കുകയും ഒരേ സ്വരത്തിൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തില്ലെങ്കിൽ നമ്മളും നമ്മളുടെ മതവിശ്വാസങ്ങൾ പോലും ഇവരുടെ കൈകളിലെ പ്രതിലോമ ശക്തികളുടെ കൈകളിലെ രാജ്യദ്രോഹം മുഖമുദ്രയായിട്ട് കൊണ്ടു നടക്കുന്നവരുടെ കൈകളിലെ ഉപകരണമായിട്ട് തീരുന്നു. പരസ്യമായ എല്ലാ രഹസ്യത്തിൽ അവരെല്ലായിടത്തും നുഴഞ്ഞു കയറുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. നോമ്പും പെരുന്നാളും ഉത്സവവും മാറി മാറി വരുന്നതിനനുസരിച്ച് നിറം മാറുന്ന രാഷ്ട്രീയ കോമരങ്ങളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കണം. രാഷ്ട്രീയ നിലപാടുകളെ തിരിച്ചറിയാൻ സാധിക്കണം. ഇവിടെ വരുമ്പോൾ നമ്മളോടൊന്ന്, അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒന്ന്, ഇതിനിടയിലെ രഹസ്യത്തിൽ മറ്റൊന്ന് എന്ന് ചിന്തിക്കുന്ന നമ്മളുടെ നേതാക്കൾ, നമ്മുടെ പ്രസ്ഥാനങ്ങളെ നമുക്ക് വേർതിരിച്ചറിയാനും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുവാനും സാധിക്കണം. പ്രിയമുള്ളവരൊരു പുതിയ ഒരു വേവ്, ഒരു അലയടി ഉയരേണ്ട സമയമായിരിക്കുന്നു. അത് കർഷകരിൽ നിന്ന് രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആരംഭിച്ചു കഴിഞ്ഞു. അതിനി രാജ്യങ്ങളുടെ രാഷ്ട്രങ്ങളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ യൂണിവേഴ്സിറ്റികളിൽ നിന്നും വിദ്യാർത്ഥികളിൽ നിന്നുമൊക്കെ അത് പടരുകയും നമ്മളെപ്പോലുള്ള സമുദായങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുമ്പോൾ ഈ നാട്ടിൽ നീതി നടപ്പിലാകും. ഈ നാട്ടിൽ മനുഷ്യൻ്റെ മഹത്വം വീണ്ടും ഉയർത്തിക്കാണിക്കപ്പെടും. അനീതിക്കെതിരെ പോരാടുന്ന ക്രൈസ്തവ സമുദായം സമുദായത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി പറയുമ്പോഴും എല്ലാ സമുദായങ്ങളെയും മതങ്ങളെയും ചേർത്ത് പിടിക്കുന്ന, എന്നാൽ ഭൂരിപക്ഷ മൗലികവാദത്തെയും ന്യൂനപക്ഷ വർഗീയവാദത്തെയും ഒരുപോലെ എതിർക്കുന്ന ഒരു സഭയുടെ നിലപാടാണ് ഇന്നിവിടെ ഉറക്കെ പ്രഘോഷിക്കപ്പെടുന്നത്. ഈ സ്വരം ഇനിയും നമ്മുടെ ഇടവകകളിലും നമ്മളുടെ ഫൊറോനകളിലും നമ്മുടെ ഓരോ കുടുംബങ്ങളിലും ഓരോ പൗരൻ്റെ പൗരബോധത്തിലൂടെ ഇലക്ഷൻ്റെ സമയങ്ങളിലും അത് കഴിയുമ്പോഴും പുറപ്പെടുവാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മാനവ സംസ്കൃതിയുടെ അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ആർഷഭാരത സംസ്കാരത്തിൻ്റെ പൈതൃകങ്ങൾ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, നാനത്വത്തിൽ ഏകത്വം മുറുകെ പിടിച്ചുകൊണ്ട്, ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ട് ജ്വലിക്കുന്ന പ്രതിഷേധത്തോടെ ഞങ്ങൾ പറയുന്നു, ഭാരതം, കേരളം അത് ഞങ്ങളുടേതും കൂടിയാണ്. സമുദായ ജാഗ്രതാ സമ്മേളനം കാലഘട്ടത്തിൻ്റെ സമുദായ ജാഗ്രത. നന്ദി പിതാവേ, നന്ദി. സമുദായ ജാഗ്രതാ സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന കർമ്മത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഉദ്ഘാടന കർമ്മത്തിനായി നമ്മളോടൊപ്പം ആയിരിക്കുന്നത് തൃശ്ശൂർ അതിരൂപതയുടെ മെത്രാപോലിത്തയും CBCയുടെ ബഹുമാനനായ പ്രസിഡന്റും സർവോപരി സഭയുടെയും സമൂഹത്തിൻ്റെയും ആവേശമായ മാർ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവാണ്. പിതാവിനെ ഏറ്റവും സ്നേഹത്തോടു കൂടി സാദരം ക്ഷണിക്കുന്നു. യോഗാധ്യക്ഷൻ ടോണി പിതാവ് തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള സമുദായ നേതാക്കന്മാരെ, സമുദായ സ്നേഹികളെ, ആദ്യമേ തന്നെ തൃശ്ശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു സമുദായ ജാഗ്രത സമ്മേളനം സംഘടിപ്പിച്ച നമ്മുടെ അതിരൂപതയിലെ സമുദായ നേതാക്കളെ, എല്ലാ ഇടവകകളിൽ നിന്നുള്ള സമുദായ നേതാക്കളെ, അവർക്ക് വലിയൊരു നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുക. ജിനോച്ചൻ്റെ തീപ്പൊരി പ്രസംഗത്തിൽ ഇടയ്ക്കൊരു വാക്ക് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയാൽ അത് കേരളത്തിലേക്ക് പരക്കും. അത് കേട്ടപ്പോൾ സെൻറ്റ് തോമസ് കോളേജിലെ ഈ അങ്കണത്തിൽ 1972 അലയടിച്ച ഒരു ശബ്ദം എൻ്റെ മനസ്സിൽ ഓർക്കുക. അന്ന് ഞാനൊരു യുവാവായിരുന്നു.
വിദ്യാഭ്യാസ രംഗത്ത് പ്രതിസന്ധികൾ ഉണ്ടായപ്പോൾ കുണ്ടുകുളം പിതാവ് ശക്തമായ ഭാഷയിൽ സമുദായത്തോട് ആഹ്വാനം ചെയ്തു, നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം. അത് കേരളം മുഴുവൻ അലയടിച്ചു. അങ്ങനെയാണെങ്കിൽ സമുദായ അംഗങ്ങളെ, നിങ്ങൾ ഒറ്റക്കെട്ടായി തൃശ്ശൂർ നിന്നാൽ, തൃശ്ശൂർ ശബ്ദിച്ചാൽ അത് കേരളത്തിലും ഭാരതത്തിലും അലയടിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ കോതമംഗലത്തു നിന്നും പാലയിൽ നിന്നും വന്നിട്ടുള്ളവരെ നോക്കിയിട്ട് ഒരു നല്ല കയ്യടി ഞങ്ങളോട് നിന്ന് ഉറക്കെ പറഞ്ഞ് കേൾക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഈ CBCI പ്രസിഡന്റ് ആയതിനാൽ പല യോഗങ്ങളിൽ പോകേണ്ടി വന്നു. കഴിഞ്ഞ 31 മുതൽ February 7 വരെ ബാംഗ്ലൂരിൽ ഭാരതത്തിൽ 170 മെത്രാന്മാർ, പിന്നെ കുറച്ച് പേര് ഇടയ്ക്ക് വരികയും പോവുകയും ചെയ്തുകൊണ്ട് ഭാരതത്തിൻ്റെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയായി. കഴിഞ്ഞ 19 മുതൽ 22 രാത്രി വരെ ബാങ്കോക്കിൽ വെച്ച് ഏഷ്യയിലെ മെത്രാന്മാരുടെ സമിതികളുടെ നാഷണൽ പ്രസിഡൻസും അതുപോലെ തന്നെ തട്ടിപ്പിതാവുണ്ടായിരുന്നു, ചർച്ച ചെയ്യുകയായിരുന്നു സഭയെക്കുറിച്ച്, നമ്മുടെ സമുദായത്തെക്കുറിച്ച്, കത്തോലിക്കയെക്കുറിച്ച്, ക്രിസ്ത്യാനികളെക്കുറിച്ച്. ഈ KM ഫ്രാൻസിസ് മാഷും ജോഷി മാഷും ജിനോ അച്ഛനും ടോണി പിതാവൊക്കെ പ്രസംഗിച്ച അതിലൊരു ആശങ്ക, അത് ബാങ്കോക്കിലായിരിക്കുമ്പോൾ ചില രാജ്യങ്ങളെക്കുറിച്ച്, ഏഷ്യയിൽ ചില രാജ്യങ്ങളിൽ നിന്ന് വന്ന പ്രതിനിധികൾ, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന മെത്രാന്മാർ പറഞ്ഞപ്പോൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ മുഖത്തും കാണുന്ന ആകുലതകൾ തന്നെയാണ്, ഇവർ പറഞ്ഞ ആകുലകൾ തന്നെയാണ് ഞാൻ കേട്ടത്. ഈ 2-3 ദിവസത്തിനുള്ളിൽ, ഇന്ന് രാവിലെ അംബികാപൂരിലത്തെ ഒരു പ്രശ്നം, ഏതാനും ആഴ്ചകളായി ഒരു കന്യാസ്ത്രീ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുക. സ്കൂളിലെ കുട്ടികൾ ചെയ്ത തെറ്റ് എന്തുകൊണ്ട് നിങ്ങൾ ചെയ്തു എന്ന ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആ കുട്ടി വീട്ടിൽ പോയി ഒരു ആത്മഹത്യ ചെയ്തു, അതിൻ്റെ വെളിച്ചത്തിൽ ആയിരിക്കുക. നമ്മുടെ ഏങ്ങണ്ടിയൂർ ഇടവകയിലത്തെ ബാബു ഫ്രാൻസിസ് അച്ഛൻ ഈ ദിവസങ്ങളിൽ വന്നു, താൻ ശുശ്രൂഷ ചെയ്യുന്ന സേവന മേഖലകളിലെ ഒരു ക്ലർക്ക് സ്ത്രീ വിളിച്ചു പറഞ്ഞു, എൻ്റെ ഭർത്താവിൻ്റെ ബ്രദറ് ഇതാ പോലീസ് വിളിച്ചു കൊണ്ടുപോയി, എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛൻ വക്കീൽ കൂടി ആയതിനാൽ പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പിന്നെ അവരെ പിടിച്ചു കെട്ടി 82 ദിവസം ജയിലിലിട്ടു. എന്തിനാണെന്ന് ഇപ്പം ആർക്കും അറിഞ്ഞുകൂടാ. ലക്നൗ സാഗാർ രൂപതയിലെ CM അനിൽ ദേവ് എന്ന് പറഞ്ഞ അച്ഛൻ ഈ ദിവസങ്ങളിൽ തന്നെ ലക്നൌവിലെ അവിടുത്തെ അവരുടെ അതിരൂപതയുടെ ഇതുപോലെയുള്ള ഒരു ഹാളിൽ മറ്റൊരു വിഭാഗത്തിന് വേണ്ടി ഒരു അവരുടെ ഒരു പ്രഭാഷണത്തിന് വേണ്ടി കൊടുത്തു. ആ കൊടുത്തതിൻ്റെ പേരിൽ ഡയറക്ടർ അച്ഛൻ സ്ഥാപനത്തിൻ്റെ അതിരുന്ന് പറഞ്ഞ് ജയിലിൽ കിടക്കുക, എപ്പോഴും ജയിലിൽ കിടക്കുക. ആകെ ഒരു ആകാംക്ഷ, എന്തുകൊണ്ട് എന്നൊരു ചോദ്യം. ഈ പ്രതിസന്ധിയിലാണ് ശത്രുവിനെ സ്നേഹിക്കാൻ പറഞ്ഞ യേശുവിൻ്റെ അനുയായികളാണ് നമ്മൾ. ഒരു കരണത്തടിച്ചാൽ മറ്റേ കരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ യേശുവിൻ്റെ അനുയായികളാണ് നമ്മൾ, അതിൽ അഭിമാനിക്കുന്നു. ഇങ്ങനെയുള്ളവരെ അടിച്ചാൽ തിരിച്ചടിക്കില്ല എന്ന് തോന്നുന്നതുകൊണ്ടാകാം പൊതുശത്രു ക്രിസ്ത്യാനികളെ പൊതുശത്രുക്കളായി കണക്കാക്കി, അവരടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാവരെയും, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരുടെയും വോട്ട് ശക്തമാക്കാം എന്നുള്ള ചിന്തയോടെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പക്ഷേ ഈ ജാഗ്രതാ സമ്മേളനം, ഞങ്ങളൊക്കെ അടി കിട്ടുന്നുണ്ട്, ഞങ്ങൾ വേദനിക്കുന്നുണ്ട്, പക്ഷേ യേശു ചോദിച്ച ഒരു ചോദ്യമുണ്ട്, തൻ്റെ കരണത്തടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അടിച്ചത് എന്ന് തിരിച്ചു ചോദിച്ച ആ യേശുവിനെ പോലെ തിരിച്ചു ചോദിക്കുന്നവർ കൂടിയാണ് ഞങ്ങൾ സഹിക്കും. ഞങ്ങളൊക്കെ ഒരു കാരണത്തടിച്ചാൽ മറ്റേ കാരണം കാണിച്ചു കൊടുക്കും, എന്നാൽ എന്തുകൊണ്ടാണ് അടിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ് ഈ ജാഗ്രത സമ്മേളനമെങ്കിൽ
നമ്മുടെ നേതാക്കന്മാർ നോക്കി ഒന്ന് കൈയടിച്ചുകൊണ്ട് തന്നെ ഇതാണെന്ന് ഉറക്കെ പറഞ്ഞ് കേക്കട്ടെ. പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോടൊന്നും ഞാൻ അധികമൊന്നും പറയുന്നില്ല. 170 മെത്രാന്മാര് പല ദിവസങ്ങൾ പല പ്രാവശ്യമായി ചർച്ച ചെയ്തുണ്ടാക്കിയ ഒരു CBCIയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് ഞാൻ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളെല്ലാം ഇട്ടിരുന്നു. അത് നിങ്ങളൊന്ന് വായിക്കണമെന്ന് പറയാനാണ് എൻ്റെ ഇന്നത്തെ സന്ദേശം. കൃത്യമായിട്ട് നമ്മുടെ ആകാംക്ഷകൾ പറഞ്ഞു, പക്ഷേ അഭിമാനത്തോടെ പറഞ്ഞു, ഭാരതത്തിലെ ക്രൈസ്തവർ എന്നും ഭാരതത്തിൻ്റെ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി ആനുപാതികമായി ഏറ്റവും മുന്നിൽ നിന്നവരാണെന്ന് അഭിമാനത്തോടെ, ഇനിയും ഞങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമെന്ന് അഭിമാനത്തോടെ പറഞ്ഞു. വെറും 2.5% താഴെയുള്ള ക്രൈസ്തവരാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത്. 18% പ്രാഥമിക വിദ്യാഭ്യാസം നടത്തി ഇന്ത്യയുടെ വികസനത്തിന് ഏറ്റവും മുന്നിൽ നിന്ന് ആനുപാതികമായി സമുദായം ക്രൈസ്തവരാണെന്ന് അഭിമാനത്തോടെ പറയാൻ തന്നെ തയ്യാറാവണം. ഈ സമുദായമാണ്, ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഹിന്ദി ഭാഷ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് ആരാ? ഹിന്ദിയാണല്ലോ ഇപ്പോൾ ഇംഗ്ലീഷിനോടൊപ്പം രാഷ്ട്രഭാഷ. ഈ മലയാളത്തിൻ്റെ, മലയാളം എന്നും ഉണ്ടായിരുന്ന ഈ ദിവസങ്ങളിൽ ഞാൻ മാഷ്മാരോട് ചോദിക്കാറുണ്ട്, മലയാളം ഉണ്ടായത് 8-ാം നൂറ്റാണ്ടിനും 12-ാം നൂറ്റാണ്ടിനും ഇടയ്ക്കാണ്. അതിൻ്റെ വ്യാകരണവും നിഘണ്ടും ഉണ്ടാക്കിയത് ആരാ? ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അംഗസംഖ്യയുടെ ആനുപാതികമായി നടത്തിയിട്ടുള്ളത് നാട്ടനിർമ്മിതിക്ക് സേവനം കൊടുത്തവർ ക്രൈസ്തവരല്ലേ? ഇന്ന് മാതൃ ശുശ്രൂഷ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്നവർ ക്രൈസ്തവർ തന്നെയല്ലേ? സാമൂഹ്യ സേവന രംഗത്ത്, മുദ്രാരയെ പ്രേക്ഷിത രംഗത്ത്, തൃശ്ശൂർ കച്ചവട ഒരു കാലഘട്ടത്തിൽ കച്ചവടത്തിന് മുന്നിൽ നിന്ന് ക്രിസ്ത്യാനികളല്ലേ? ഇന്നൊക്കെ പിന്നോക്കം പോയി. കാർഷിക ഉന്നതിക്ക് വേണ്ടി ഏറ്റവും മുന്നിൽ നിന്ന സമുദായം കേരളത്തിൽ ക്രിസ്ത്യാനികളല്ലേ? സമഗ്ര മേഖലകളിൽ മുന്നിൽ നിന്ന ഈ സമുദായം ഇന്ന് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. 1961 ഏകദേശം 24% കേരളത്തിൽ ക്രിസ്ത്യാനികളുണ്ടെങ്കിൽ ഇന്ന് 19, 18, 17, 16, 15 താഴ്ന്നുകൊണ്ടിരിക്കുക. ഇന്ന് കേരളത്തിലെ ക്രൈസ്തവ യുവജനങ്ങൾക്ക്, മറ്റുള്ളവരുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ക്രൈസ്തവ യുവജനങ്ങൾ, അതിൽ കൂടുതൽ 0 മലബാർ യുവജനങ്ങൾ ഇവിടെ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ കേരളത്തിന് പുറത്തേക്ക് പോവുകയല്ലേ, ഇന്ത്യക്ക് പുറത്തേക്ക് പോവുകയല്ലേ? ഇതൊക്കെ കണ്ടിട്ടും നമ്മളൊന്നും മിണ്ടുന്നില്ല. ഈ ജാഗ്രതാ സമ്മേളനം ഞങ്ങൾ എന്തേ എന്ന് ചോദിക്കും എന്നുള്ള ഒരു സമുദായമായി മാറുകയാണ്. അതുകൊണ്ട് ഈ സമ്മേളനം, ഒന്നുകൂടി ഈ ജാഗ്രതാ സമ്മേളനം വിളിച്ചു കൂട്ടിയ നിങ്ങളെ രൂപതാധ്യക്ഷൻ എന്ന നിലയിൽ ഒന്നുകൂടി അനുമോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. ഇത് ചെയ്യും, ഇതൊരു അലയടിയാണ്. ജിനുവച്ച രാജീവ്, ഇത് ബാലിയിലൊക്കെ അറിയിച്ചോ, ഞങ്ങളും ഉണ്ട് കൂടെ. ഇന്ന് ക്രൈസ്തവർക്കെതിരെയുള്ള ഈ പല തരത്തിലുള്ള ആക്രമണങ്ങളെക്കുറിച്ച് ഇവരെല്ലാവരും വിശദീകരിച്ചു. അതിൽ നിന്ന് ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് തന്നെയാണ്. ഇന്ന് നാടിനെ, പണ്ട് കാടിനെ നാടാക്കുന്ന എന്നതാണ് പരാതി, എന്നാൽ ഇന്ന് കാടിനെ നാടാക്കലല്ല, നാടിനെ കാടാക്കലാണ്. ഇനി അതിനെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടിക്കാൻ കേരളത്തിൽ 134 ഓർഫനേജുകൾ നിന്നു. ഇന്ന് ഹോസ്റ്റലുകളെല്ലാം ഉത്തരേന്ത്യയിൽ അടച്ചിടക്കപ്പെടേണ്ടി വന്നു. ഭാരതീയരായിട്ടുണ്ടെങ്കിലും ക്രൈസ്തവ ദളിതർക്ക് അവകാശങ്ങളില്ല. ഗോത്രവർഗക്കാര് അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതിൽ വേദനിക്കുകയാണ്. അതിനേക്കാൾ എല്ലാത്തിലും ഉപരി ക്രൈസ്തവരെ ടോണി വിദാൽ സൂചിപ്പിച്ചു വിദേശികളെന്ന് പറഞ്ഞു തുടങ്ങി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഇന്നലെ പാലിയൂർ തീർത്ഥാടനത്തിന് വന്നിട്ടുള്ള അതിൻ്റെ സംഘാടക സമിതിയോട് ചോദിച്ചു,
കേരളത്തില് പാലയൂരില് ചരിത്രം പഠിച്ചാല് ഭാരതത്തിലെ ക്രൈസ്തവ മതം എന്ന തുടങ്ങിയ ഇന്ന് കാണുന്ന പ്രമുഖ മതങ്ങൾ രൂപ പോകാൻ, ഇന്ന് അവിടെ ജൈനമതമുണ്ടായിരുന്നു, ബുദ്ധമതമുണ്ടായിരുന്നു, ദ്രാവിഡ മതങ്ങളുണ്ടായിരുന്നു, ഗോത്രവർഗ ആദിവാസി മതങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പറയപ്പെടുന്ന പ്രമുഖ മതങ്ങൾ രൂപവൽക്കരിക്കപ്പെടുന്നതിന് മുമ്പേ എ ഡി 52 രൂപീകരിച്ച മാർത്തോമാശ്ലീഹ സ്ഥാപിച്ച ഭാരതത്തിൻ്റെ മതമാണ് എന്ന് ഞാൻ പറയുക. ഈ ഇന്ന് ക്രൈസ്തവ മതങ്ങൾ എന്ന് പറയുന്ന യൂറോപ്പിലെ അമേരിക്കയിലെ മതങ്ങളൊക്കെ ഉണ്ടാകുന്ന അവിടെയൊക്കെ ക്രിസ്തീയമാകുന്നതിന് മുമ്പ് ഭാരതത്തിൽ 1-ാം നൂറ്റാണ്ടിൽ ക്രൈസ്തവ മതം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അഭിമാനത്തോടെ പറയാം ക്രൈസ്തവ മതം ഭാരത മതം തന്നെയാണ്. നമ്മെ ഈ 2000 കൊല്ലം ഇവിടെയുള്ള ക്രിസ്ത്യാനികളെയും എന്നെയും നോക്കി വിദേശികളെന്ന് വിളിക്കാൻ തുടങ്ങിയാൽ ചരിത്രത്തെ മുഴുവൻ മാറ്റിമറിച്ചെഴുതുന്ന ഒരു കാലഘട്ടമായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും അധികം വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയുടെ സ്വത്വബോധത്തെ തന്നെയാണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഭരണഘടനയുള്ള രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഭാരതം. ആ ഭരണഘടനയുടെ മുമ്പിൽ ക്രൈസ്തവ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ക്രൈസ്തവ ദർശനവുമുണ്ട്, ശരിയാണ്. എല്ലാവരെയും മാനിക്കുന്ന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, എല്ലാവരെയും സ്നേഹിക്കുന്ന, എല്ലാവർക്കും ജീവിക്കാൻ സാധിക്കുന്ന, തുല്യത നൽകുന്ന ഒരു ഭരണഘടന CBCI ഫൈനൽ സ്റ്റേറ്റ്മെന്റിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും വലിയ വേദന ഈ ഭരണഘടന അഭംഗുരം കാത്തു പരിപാലിക്കപ്പെടണം, അതിനെ ആരും കൈവയ്ക്കരുത് എന്നുള്ള ആകാംക്ഷയും ഒപ്പം പ്രാർത്ഥനയും അതിനുവേണ്ടി ഉറച്ച് നിൽക്കുമെന്നുള്ള പ്രതിജ്ഞയുമാണ്. ഭാരതത്തിൻ്റെ ഭരണഘടനയുടെ പ്രയാമ്പിളിൽ പറയുന്നത് എന്താ? ഇന്ത്യ ഈസ് എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. ഇവിടെയാണ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് താമസിക്കാനുള്ള ഒരു രാഷ്ട്രം. ഇത് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഭാരതത്തിൻ്റെ തനിമ മാറി. അതുകൊണ്ട് പിതാക്കന്മാർ ഒറ്റക്കെട്ടായി പറഞ്ഞു, ഇതിനെ തുടരരുത്, ഇതിനെ മാറ്റിമറിക്കരുത്. ഈ ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള മതസ്വാതന്ത്ര്യം, അതാണ് ഭാരതത്തിൻ്റെ തനിമ. അത് അഭംഗുരം കാത്തു പരിപാലിക്കപ്പെടണം. എന്നാൽ അതിനെതിരെ ഒരുപാട് ആശങ്കകൾ ഉളവാക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നതിലുള്ള വേദന അറിയിക്കുകയുണ്ടായി. ന്യൂനപക്ഷ അവകാശങ്ങൾ വേണം, എന്നാൽ ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവരുടെ നീതി നിഷേധത്തെക്കുറിച്ച്, പ്രത്യേകിച്ചും കേരളത്തിലെ നീതി നിഷേധത്തെക്കുറിച്ചാണ് ഇതുവരെ പ്രസംഗിച്ചവരെല്ലാം. 80:20 തുടങ്ങി ന്യൂനപക്ഷങ്ങളിലെ ന്യൂനപക്ഷമായ ക്രൈസ്തവർക്ക് ന്യൂനപക്ഷ അവകാശമില്ലാതെ വരുന്ന ഒരവസ്ഥയെക്കുറിച്ചാണ് നിങ്ങളെല്ലാവരും പ്രതിപാദിച്ചത്. ഇന്നത്തെ കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ പ്രതിസന്ധി മൂല്യാധിഷ്ഠിതമല്ലാത്ത വർഗീയതയും നിരീശ്വരത്വവും മൗലികവാദവും നിസ്സംഗതയും ഒക്കെ തന്നെയാണ്. അതിനെതിരെയുള്ള ശബ്ദമാണ് ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭരണഘടന മുറുകെ പിടിക്കാനുള്ള ശബ്ദമാണ് ഈ ജാഗ്രതാ സമിതിയിൽ നാം ഉയർത്തിയത്. നമുക്ക് ഭയപ്പെടാനില്ല. ഇന്ന് ഒരു മന്ത്രിയോട് ഞാൻ ചോദിച്ചു, എന്താ ഈ കർഷകരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റാത്ത, എന്താണ് ന്യൂനപക്ഷങ്ങളുടെ വേദന അകറ്റാൻ നിങ്ങൾ ചെയ്യുന്നത്? വോട്ട് മാത്രം നോക്കിയാൽ പോരാ, എല്ലാവരെയും തുല്യമായി കാണാനായിട്ട് സാധിക്കണം. നല്ല വാക്കുകളൊക്കെ ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ട്,
പക്ഷെ എങ്ങനെയാകുമോ എന്നുള്ള ആശങ്ക വീണ്ടും നിലനിൽക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ സി ബി സി ഐയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് എന്ന് വായിക്കാൻ മാത്രമേ ഞാൻ എൻ്റെ സന്ദേശമായി പറയുന്നു. നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം, ഭയപ്പെടേണ്ട, കർത്താവ് കൂടെയുണ്ടെങ്കിൽ എത്ര വലിയ കുരിശു വന്നാലും ദുഃഖ വെള്ളിയാഴ്ചകൾ ഉണ്ടായാലും അതിൻ്റെ അപ്പുറത്തൊരു ഉയർപ്പ് ഞായറുണ്ട്. അതുകൊണ്ടാണ് 2025 ജൂബിലി വർഷത്തിലേക്ക് പോകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം. അതുകൊണ്ട് പ്രത്യാശയുടെ തീർത്ഥാടകരായി ഈ വേദനയുടെ പശ്ചാത്തലത്തിൽ ഇത് ക്രൈസ്തവരുടെ ശബ്ദം തൃശ്ശൂരിൽ നിന്ന്, ഭാരത ക്രൈസ്തവ സഭയുടെ ഈട്ടില്ലമായ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഇതാ ഉയർത്തിയിരിക്കുന്നു. ഇത് കേരളത്തിൽ, ഭാരതത്തിൽ, ലോകത്തിൽ അലയടിക്കും എന്ന് നിങ്ങളുടെ ഹർഷാരവത്തോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യോഗ ഔപചാരികമായി കാണുന്നു. സമുദായത്തിൻ്റെ സുരക്ഷിതത്വം നഷ്ടപ്പെടുമ്പോൾ, സമുദായത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ, ആശങ്കകളുടെ വേലിയേറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണത്തിൻ്റെ ആത്മരോക്ഷ പ്രകടനം, അതാണ് ഈ അതിരൂപത ജാഗ്രതാ സമ്മേളനം. നന്ദി പിതാവേ, നന്ദി. മുഖ്യപ്രഭാഷണത്തിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് 50 രാജ്യങ്ങളിൽ കത്തോലിക്ക സഭയുടെ ചലിക്കുന്ന അൽമായ പ്രസ്ഥാനമായ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് രാജീവ് കൊച്ചുപറമ്പിലാണ്. ബഹുമാനനായ രാജീവ് സാറിനെ മുഖ്യപ്രഭാഷണത്തിനായി സാദരം. ടോണി പിതാവി, ഈ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സ്നേഹാദരനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ വൈകിയ വേളയിൽ നമ്മളുടെ മീറ്റിംഗ് അവസാനിക്കേണ്ട സമയമായി. ഇനി മുഖ്യ പ്രഭാഷണം എന്നുള്ള പേരിലുള്ള ഒരു ദീർഘമായ പ്രസംഗത്തിന് ഞാൻ മുതിരുന്നില്ല. അത് നിങ്ങളോട് ചെയ്യുന്ന ഒരു തെറ്റാണെന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട്. ഈ സമുദായ ജാഗ്രതാ സമ്മേളനം തൃശ്ശൂർ അതിരൂപതയിൽ ഇത്ര ഭംഗിയായി ക്രമീകരിച്ച്, അത് കേരളത്തിൻ്റെ, ഭാരതത്തിൻ്റെ മുഴുവൻ ജനങ്ങൾക്കും ഒരു വലിയ സന്ദേശത്തിന് തുടക്കം കുറിച്ചിരിക്കുന്ന രൂപത നേതൃത്വത്തെ, അഭിമന്യ പിതാക്കന്മാരെ ഉൾപ്പെടെയുള്ള എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുക. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ജാഗ്രതാ സമ്മേളനം എന്ന് ഇവിടെ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു കഴിഞ്ഞിരിക്കുക. ഭാരതം എൻ്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരി സഹോദരന്മാരാണെന്ന് 100 വട്ടമല്ല 1000 വട്ടം ഒരു വിട്ട ഒരു ജനതയ്ക്കിന്ന് ഭാരതത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും നേരെ വരുന്ന വലിയ വെല്ലുവിളികളിലുള്ള വലിയ ഒരു മനോവേദനയുടെ പ്രതിഫലനമാണ് നമ്മളുടെ ഈ സമുദായ ജാഗ്രതാ സമ്മേളനം എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല. രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇന്ന് ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മളുടെ സമുദായം നേരിടുന്ന നിരവധിയായിട്ടുള്ള വേദനകളെക്കുറിച്ച് ഇവിടെ വിശദമായി സംസാരിക്കപ്പെട്ട് കഴിഞ്ഞു. 2023 കണക്ക് മാത്രം എടുക്കുകയാണ് എങ്കിൽ നമ്മളുടെ രാജ്യത്ത് ഓരോ ദിവസവും 2 ക്രൈസ്തവരെങ്കിലും ആക്രമിക്കപ്പെടുന്നുവെന്നുള്ള വലിയ ഒരു ദുഃഖ സത്യം നമ്മളുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ 1 വർഷം മാത്രം ഏകദേശം 700 ലധികം ക്രൈസ്തവ സഹോദരങ്ങൾ ഭാരതത്തിൻ്റെ അങ്ങ് വടക്കേ മലബാറിൽ, വടക്കേ ഇന്ത്യൻ പ്രദേശം ഉൾപ്പെടെ കേരളത്തിൻ്റെ ഇങ്ങേയറ്റം തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ വരെയുള്ള പ്രദേശങ്ങളിൽ ആക്രമിക്കപ്പെട്ടു, പലരും കൊല്ലപ്പെടുകയും ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ജാഗ്രതാ സമ്മേളനം എത്തിച്ചേർന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വിവിധങ്ങളായിട്ടുള്ള തീവ്ര സംഘടനകളുടെ ആക്രമണങ്ങളായിരിക്കാം, ഒരുപക്ഷെ കാലേക്കൂട്ടി മുൻകൂട്ടി തയ്യാറാക്കിയിരിക്കുന്ന ചില അജണ്ടകളുടെ ഫലമായിട്ടുണ്ടായിരിക്കുന്ന ചില ആക്രമണങ്ങളായിരിക്കാം. മണിപ്പൂരിലെ കലാപത്തെ കുറിച്ചൊക്കെ സൂചിപ്പിക്കപ്പെട്ടുകൊണ്ടായി. നമുക്കറിയാം, മണിപ്പൂരിൽ കഴിഞ്ഞ 1 വർഷമായിട്ട് നിലനിൽക്കുന്ന കലാപത്തിൻ്റെ പരിണിത ഫലം എന്താണ് നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നതാ. അവിടെ ആരാണ്, ഇവിടെ വംശീയ ഗോത്രവർഗങ്ങൾ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു തുടർച്ചയാണ്, വഴക്കിന് തുടർച്ചയാണെന്നൊക്കെ മാധ്യമങ്ങളും ചില രാഷ്ട്രീയ പാർട്ടികളും വ്യാഖ്യാനിക്കുമ്പോഴും, എന്തുകൊണ്ട് അവിടെ തിരഞ്ഞു പിടിച്ച് ക്രൈസ്തവ ദേവാലയങ്ങളും
നമ്മളുടെ കുരിശുകളും നമ്മളുടെ വൈദികരും നമ്മളുടെ സമർപ്പിതരും ആക്രമിക്കപ്പെട്ട് നിയോഗിച്ചാൽ ആ ചോദ്യം ചോദിക്കുവാനായിട്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഈ ജാഗ്രതാ സമ്മേളനം എന്ന് പറയുന്നത്. വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടകൾ ഇതിന്റെ പിന്നിലുണ്ടായെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇന്ന് ഇവിടെ ബഹുമാനപ്പെട്ട ടോണി പിതാവ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് അത് സീറോ മലബാർ സഭയാണെന്ന് ആക്ഷേപിച്ചുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ നമ്മളെ നശിപ്പിക്കുവാൻ വേണ്ടിയിട്ട് തകർന്നു വന്നിരിക്കുമ്പോൾ അവർക്ക് മുമ്പിൽ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള തുടക്കമാണ് ഇന്ന് ഈ തൃശ്ശൂരിന്റെ മണ്ണിൽ നടക്കപ്പെടുന്നതെന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എന്തുകൊണ്ടാണ് വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഒരുപക്ഷെ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലുമൊക്കെ ഇത്രയധികം അരാജകത്വം അഴിഞ്ഞാടിയതെന്ന് ചോദിച്ചാൽ അതിന്റെ പിന്നിലെ രാഷ്ട്രീയമായിട്ടുള്ള പിൻബലത്തെ നമ്മൾ കാണാതെ പോകരുത് എന്നാണ് ഈ അവസരത്തിലേക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം എത്രയോ നാളുകളിൽ ഇങ്ങ് കേരളത്തിൽ കുമരകത്തിന്റെ മണ്ണിൽ ഒരു നാരായണൻ ചേട്ടൻ പോള വാരുമ്പോൾ ആ പോള വാരിയ കാര്യം പോലും മൻ കി ബാത്തിലൂടെ രാജ്യത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ച നമ്മളുടെ പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് മണിപ്പൂരിൽ നടന്ന നരഹത്യ ഒന്നപലപിക്കുവാൻ പോലും തയ്യാറായില്ല എന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തെ ക്രൈസ്തവ സമൂഹം എത്രത്തോളം അരക്ഷിതാവസ്ഥയിലാണ് ഇവിടെ ജീവിക്കുന്നത് എന്ന് നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തന്നെ നാളുകളിൽ ഇവിടെ തെരഞ്ഞെടുപ്പിന്റെ കാര്യമൊക്കെ പറയുകയുണ്ടായി, നാളുകളിൽ ഈ രാജ്യത്തെ ഭരിക്കുവാനായിട്ട് പോകുന്ന ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മളുടെ മനസ്സിൽ ഇതൊക്കെ ഉണ്ടായിരിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനം നമ്മളുടെ മുമ്പിൽ വെക്കുക. ഭാരതത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇവിടെ ഗ്രഹാസ് സേനിന്റെ ആക്രമണത്തെക്കുറിച്ചും സിസ്റ്റർ റാണി മരിയയുടെ കാര്യത്തെക്കുറിച്ചും ഫാദർ ചാൻസ്വാമി കാലങ്ങളോളം ജയിലിൽ നിരായുധരായി നിരാലംബരായി രോഗബാധിതരായി കിടന്നിട്ടും അദ്ദേഹത്തോട് കരുണ കാണിക്കാൻ തയ്യാറാകാത്ത ഭരണാധികാരി വർഗത്തെ നമ്മൾ പലപ്പോഴും യാചിച്ചിട്ടും അദ്ദേഹത്തെ ജയിലിൽ കൊലക്കി കൊടുത്ത ഒരു രാഷ്ട്രീയ മേധാവിത്വത്തിന്റെ മുൻപിലാണ് നമ്മൾ നിൽക്കുന്നത്. നോക്കുമ്പോൾ നമ്മളുടെ രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും ഇതെത്രത്തോളം മുറിവേറ്റിരിക്കുന്നു. ഭാരതം എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരങ്ങളെന്ന് പറയുന്ന നമ്മളുടെ ആത്മാഭിമാനത്തെ അത് എത്രത്തോളം ചോദ്യം ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങ് കേരളത്തിലോ, ഇങ്ങ് കേരളത്തിൽ നമുക്കറിയാം നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ന്യൂനപക്ഷ അവകാശങ്ങളുടെ കാര്യം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. 80:20 കാര്യം നമ്മൾ എപ്പോഴും പറയുന്നതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ 80:20 അനുപാതത്തിന്റെ അവകാശത്തെക്കുറിച്ച് പലപ്പോഴും പറയുന്നത്? കോടതി നമുക്ക് അനുകൂലമായിട്ടും ആരാണ് നമുക്കെതിര് നിൽക്കുന്നത്? ആരാണ് നമുക്കെതിര് നിൽക്കുന്നത്? അത് ഈ കേരളത്തിലെ ഇടതും വലതും ചേർന്ന രാഷ്ട്രീയ പാർട്ടികളാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. നമുക്ക് ഈ ആനുകൂല്യത്തിന് വേണ്ടി അനുകൂലമായ കോടതി വിധി വന്നപ്പോൾ അതിനെതിരെ അപ്പീൽ പോകണമെന്ന് സർക്കാരിന്റെ മുൻപിൽ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നായിട്ട് നമുക്കെതിരെ പ്രതികരിച്ചുവെങ്കിൽ നമ്മളുടെ ഇടയിലുള്ള രാഷ്ട്രീയ കാപട്യങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത് എന്നാണ് എനിക്ക് നിങ്ങളോട് ഓർമ്മിപ്പിക്കുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, കുറച്ചു നാളുകൾക്ക് മുമ്പ് പാലായിലെ അഭിമന്യനായ കല്ലറങ്ങാട്ട് പിതാവ് പള്ളിയിൽ വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ നർക്കോട്ടിക് ജിഹാദിന്റെ ഭീകരതയെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുക മാത്രമല്ല അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരെ ഈ സമൂഹം മറന്നിട്ടില്ല എന്ന് നിങ്ങൾ ഓർത്താൽ നിങ്ങൾക്ക് നല്ലത്. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പറഞ്ഞ ആ നർക്കോട്ടിക് ജിഹാദ് ഭീകരതയുടെ ഒരു ഇരയുടെ ചിത്രമാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിന്റെ മണ്ണിൽ നമ്മൾ കണ്ടതെന്ന് നമ്മൾ മറന്നു പോകരുത്. പൂഞ്ഞാറിന്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ പാലായിൽ നിന്ന് വരുന്നു. ഈ പൂഞ്ഞാർ സംഭവം ഉണ്ടായ സമയം മുതൽ ഇന്നലെ രാത്രി 12 വരെ ഈ പൂഞ്ഞാർ പള്ളിയിലും പാലായിലും പോലീസ് സ്റ്റേഷനിലുമായിട്ട് പലവിധ ആവശ്യങ്ങൾക്കായി ഞങ്ങൾ ഉണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ പറയുന്നൊരു ഭാഷ്യം, അഞ്ചാറ് കൊച്ചു പിള്ളേരല്ലേ, അഞ്ചാറ് കൊച്ചു പിള്ളേർ പള്ളിമുറ്റത്ത് കയറി ബൈക്കൊന്നും ഓടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഇത്ര പ്രശ്നം എന്താണെന്ന് ചോദിക്കുന്ന ഒരു സമൂഹവും ആ സമൂഹത്തിന് പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയവും ഇവിടെ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ക്രൈസ്തവർക്ക് സൂചിപ്പിക്കുവാനായിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, 7-8 17 വയസ്സുകാരുണ്ടെങ്കിൽ അതിലധികം അതിന്റെ ഇരട്ടിയോളം മുതിർന്ന ആളുകൾ ചേർന്നാണ് നമ്മളുടെ ഒരു വൈദികരെ ആരാധന നടക്കുന്ന സമയത്ത് പള്ളിയുടെ മുൻപിൽ പള്ളിയുടെ മോണ്ടളത്തിന് മുമ്പിലിട്ട് നിഷ്ഠൂരമായിട്ട് ചവിട്ടി പീഡിപ്പിച്ച് വാഹനം പിടിപ്പിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിച്ചത് എങ്കിൽ നാളുകളിൽ അവർ നമ്മളുടെ പള്ളികൾക്കുള്ളിലേക്ക് കടന്നു വരില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? നാളുകളിൽ അവർ നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരില്ല എന്ന് പറയുവാൻ നമുക്ക് സാധിക്കുമോ? പ്രിയപ്പെട്ടവരെ,
ഇവിടെ ഐക്യത്തിന്റെ ശക്തിയുടെ ഒരുമയുടെ സന്ദേശം നൽകുവാനായിട്ട് കേരളത്തിലെ മുഴുവൻ ക്രൈസ്തവർക്ക് സാധിച്ചെങ്കിൽ മാത്രമേ നാളുകളിൽ ഈ സമൂഹത്തിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ലവ് ജിഹാദ് എന്നോ പ്രണയക്കുരുതികളെന്നോ അല്ലെ പ്രണയ ചതികൾ എന്നൊക്കെ പറഞ്ഞ് പല ഓമനപ്പെട്ടുകൊണ്ട് നമ്മളുടെ കുട്ടികളെ മനഃപൂർവ്വം ചതിക്കുന്ന ഒരു വലിയ ഗൂഢസംഘം ഇവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവർ കൊത്താശ ചെയ്ത് കൊടുക്കുന്ന സമുദായങ്ങൾ രാഷ്ട്രീയമെങ്കിൽ രാഷ്ട്രീയം, ആ കള്ളക്കാവട്ടി നാണയങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. കാരണം നമ്മളുടെ കുടുംബങ്ങളിലേക്ക് കണ്ടുവച്ചിരിക്കുന്ന ക്ഷിത്രശക്തികളെ തുരത്തിയോടിക്കുവാനായിട്ട് ഈ നാട്ടിലെ മുഴുവൻ ക്രൈസ്തവ സമൂഹത്തിന്റെയും ഒറ്റക്കെട്ടായിട്ടുള്ള ഐക്യത്തോടുകൂടിയുള്ള പ്രതികരണമാണ് ആവശ്യമെന്നുള്ള ഒരു സന്ദേശമാണ് ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ ദീർഘമായിട്ട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്ന് കേരളത്തിലെ നമ്മളുടെ ക്രൈസ്തവരായിട്ടുള്ള കത്തോലിക്കരായിട്ടുള്ള ആളുകളുടെ അവസ്ഥ എന്താണ്? രാഷ്ട്രീയ മേഖലയിൽ നമ്മൾ ഏതാണ്ട് തുടച്ചു നീക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാ. കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാർ അവിടെയും ഇവിടെയുമൊക്കെ ഉണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് ആവശ്യം വന്നാൽ അവരുടെ ആരുടെ നാവ് പൊങ്ങില്ല, അവരുടെ ആരുടെ കൈകൾ പൊങ്ങില്ല. കാരണം അവർ മറ്റ് പല ബന്ധനങ്ങളിലും വിട്ടു നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥ തലങ്ങളിലോ IAS ഉൾപ്പെടെയുള്ള മേഖലകളിലേക്ക് നമ്മളുടെ കുട്ടികൾ കടന്നു വരാൻ തയ്യാറാകുന്നില്ല. സംവരണവും അതിന്റെ മേൽ സംവരണവുമായിട്ട് നമ്മളുടെ അവസരങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെയെങ്കിലും ഈ നാട്ടിൽ നിന്ന് പാലായനം ചെയ്യുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മളുടെ യുവതലമുറ ഈ നാട്ടിൽ നിന്ന് ഓടിപ്പോകുന്ന ദുരന്ത സമാനമായ ഒരു സാഹചര്യം ഈ സംസ്ഥാനത്തുണ്ടായിട്ട് അതിനെതിരെ പ്രതികരിക്കുവാനായിട്ടോ ഈ സംസ്ഥാനത്തെ യുവജനശേഷിയെ ഇവിടെ പിടിച്ചു നിർത്തുവാനായിട്ടോ ഈ നാട്ടിലെ ഭരണാധികാരികൾക്ക് തയ്യാറാകുന്നില്ലെങ്കിൽ ഈ സമൂഹം ഇവിടെ നിന്ന് പൊക്കോട്ടെ എന്നുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ചിന്തയല്ലേ അതിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാർഷിക മേഖലയിലെ കാര്യം പറഞ്ഞു, ബിസിനസ് മേഖലയിൽ നമ്മൾ പൂർണ്ണമായിട്ടും തള്ളപ്പെട്ടു കഴിഞ്ഞു. കാർഷിക മേഖലയെടുത്താൽ കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ഒന്നിനും വിലയില്ല. റബ്ബറോ നാളികേരമോ നെല്ലോ എന്തുമായിക്കൊള്ളട്ടെ, വിലയില്ലാതെ കർഷകർ കൃഷി നിർത്തുകയാണ്. വനയോര മേഖലകൾ ജീവിക്കുന്ന ആളുകൾ നമുക്കറിയാം, കാട്ടാനയുടെയും കാട്ടുപന്നിയുടെയും കാട്ടുപത്തിന്റെയും ഒക്കെ ആക്രമണത്തിൽ പെട്ടുകൊണ്ട് ഓരോ ദിവസവും ഭീതിയോടുകൂടി ജീവിക്കുന്ന ഒരു മലയോര ജനത, എവിടെയാ മലയോര ജനത? ഈ തൃശൂരിന്റെയും പാലായുടെയും കോട്ടയത്തിന്റെയും ഒക്കെ മണ്ണിൽ നിന്ന് കുറെ കാലഘട്ടങ്ങൾക്ക് മുമ്പ് നമ്മളുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ഭക്ഷ്യക്ഷാമമുണ്ടായപ്പോൾ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് മലയോര മേഖലയിൽ കുടിയേറി പാർത്ത നമ്മുടെ തന്നെ രക്തത്തിന്റെ ഭാഗമായ നമ്മളുടെ ബന്ധുമിത്രാദി അടങ്ങുന്ന മലയോര ജനത ഇന്ന് അവിടുന്ന് ബോധപൂർവമായിട്ടുള്ള ഒരു കുടിയൊഴിപ്പിക്കലിന്റെ ഭീഷണിയിലാണ് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അവർക്ക് വലിയ പിന്തുണ കൊടുക്കുവാനുള്ള ബാധ്യത ഈ സമുദായത്തിനുണ്ട്. എന്റെ പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുവാൻ നമുക്ക് സാധിക്കില്ല. പ്രിയപ്പെട്ടവരെ, എന്റെ പ്രശ്നമാണ്, എന്റെ സഹോദരന്റെ പ്രശ്നമാണ് തീർച്ചയായിട്ടും നമ്മൾ ഇടപെടേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഒരുപക്ഷെ നമ്മളെക്കാൾ കൂടുതൽ ബാധിക്കുന്ന മറ്റു പ്രദേശങ്ങളിലായിരിക്കാം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ പടുത്തുരുത്തിയ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനം നമ്മളുടെ ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നോ? നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജാതി നോക്കാതെ, മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ എല്ലാവരെയും സമഭാവനയുടെ കരുതിക്കൊണ്ട് പിടിച്ചിരുത്തിക്കൊണ്ട് അവർക്ക് വിദ്യ പകർന്നു നൽകി, അവർക്ക് ഭക്ഷണം നൽകിക്കൊണ്ട് ഈ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൈപിടിച്ച് നടത്തിയ നവോത്ഥാനത്തിന്റെ ചരിത്രമുള്ള കത്തോലിക്ക സഭയെ നവോത്ഥാനത്തിന്റെ പട്ടികയിൽ നിന്ന്, നവോത്ഥാനത്തിന്റെ ചരിത്രകാരന്മാരിൽ നിന്ന് നമ്മളെ ബോധപൂർവം നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിൽ, ചരിത്രത്തെ തമസ്കരിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ അത് അനുവദിക്കില്ല എന്നുള്ള ഒരു പ്രഖ്യാപനമായിരിക്കണം പ്രിയപ്പെട്ടവരെ ഈ ജാഗ്രതാ സമ്മേളനത്തിൽ നമ്മൾ നടത്തേണ്ടത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ, നമുക്കെതിരെ കരുതിക്കൂട്ടി ചില ആളുകൾ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് പിന്തുണയും പ്രോത്സാഹനവും നൽകുന്ന രാഷ്ട്രീയ നേതാക്കന്മാരെ കണ്ടില്ല എന്നടിക്കാൻ നമുക്ക് സാധിക്കില്ല. സഭയ്ക്ക് രാഷ്ട്രീയമില്ല, യാതൊരു സംശയവുമില്ല. സഭയ്ക്ക് രാഷ്ട്രീയമില്ല, ഇടതെന്നോ വലതെന്നോ BJP എന്നോ വ്യത്യാസമില്ല. പക്ഷേ ഒന്നുണ്ട്, ജനങ്ങളുടെ ജീവിതത്തിന്റെ നീറുന്ന പ്രശ്നങ്ങളാണ് സഭയുടെ രാഷ്ട്രീയം. തന്റെ ജനതയ്ക്ക് വേദനിച്ചാൽ, തന്റെ ജനതയ്ക്ക് ജീവിക്കുവാനായിട്ടുള്ള മാർഗമില്ലാതെ വന്നാൽ സഭ രാഷ്ട്രീയമായി പ്രതികരിക്കും, സംശയമില്ല. അതിനാരും വിഷമിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ ജീവിത പ്രശ്നങ്ങളെ രാഷ്ട്രീയ പ്രശ്നങ്ങളാക്കി മാറ്റിക്കാണുവാനായിട്ടുള്ള ഔചിത്യബോധം നമ്മൾ നാളുകളിൽ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ഈ സമൂഹത്തിൽ എനിക്കും നിങ്ങൾക്കും നാളുകളിൽ നമ്മുടെ പിന്തലമുറയ്ക്കും ഇവിടെ ജീവിക്കാൻ സാധിക്കൂ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടിയിരിക്കുന്നു. ചരിത്രത്തെ പഠിച്ചുകൊണ്ട്, ചരിത്രബോധത്തിൽ നിന്നുകൊണ്ട്, സമുദായ ബോധത്തിൽ നിന്നുകൊണ്ട് ഈ സമുദായം, അത് തൃശ്ശൂരിലാണെങ്കിലും തലശ്ശേരിയിലാണെങ്കിലും കോതമംഗലത്താണെങ്കിലും
പാലായിലാണെങ്കിലും ഇതൊരൊറ്റ സമുദായമാണെന്നും ഒറ്റ സഭയുടെ കീഴിലാണെന്നും അങ്ങനെ ഞങ്ങളിൽ ഒരാളെ തൊട്ടാൽ, ഞങ്ങളൊരാൾക്ക് വേദനിച്ചാൽ ആ ഈ വേദന നടത്തുവാനായിട്ട് ഈ നാട്ടിലെ ഒരാളെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുവാനുള്ള ആർജവത്വം പ്രിയപ്പെട്ടവരെ കാണിക്കുമ്പോൾ നമ്മളുടെ ജാഗ്രതാ സമ്മേളനം അർത്ഥപൂർണമായി മാറും. അതിനെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വൈകിവേളയിൽ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. ഏവർക്കും അഭിവാദ്യങ്ങൾ. ആവേശജലമായ വാക്കുകൾക്ക് നന്ദി രാജീവ് സാർ. സമുദായ ജാഗ്രതാ സമ്മേളനത്തിൻ്റെ പ്രമേയ അവതരണത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രമേയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ബഹുമാനനായ ശ്രീ ഷിൻഡോ മാത്യു അവരെ സാദരം ക്ഷണിക്കുന്നു. തൃശ്ശൂർ അതിരൂപത സമുദായ ജാഗ്രത സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രമേയം. മതേതര ഇന്ത്യയിൽ ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നടക്കുന്ന പീഡനങ്ങളെയും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്ക് നേരെയും വിശ്വാസ പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് നേരെയും നിരന്തരം നടന്നു വരുന്ന ആക്രമണങ്ങളെയും തൃശ്ശൂർ അതിരൂപത ജാഗ്രത സമ്മേളനം ശക്തമായി അപലപിക്കുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന സംരക്ഷണം ക്രൈസ്തവ സമൂഹങ്ങൾക്കും സ്ഥാപനങ്ങൾക്കും ഉറപ്പാക്കുന്നതിനും മണിപ്പൂർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലെ സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുന്നതിനും കേന്ദ്ര ഗവൺമെൻറ് ശക്തമായ ഇടപെടലും കരുതലും കാണിക്കണമെന്നും ഈ യോഗം ആവശ്യപ്പെടുന്നു. സംസ്ഥാനത്ത് വിവിധ ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ വിതരണം ചെയ്യുന്നതിൽ നീതീകരിക്കാനാകാത്ത വിവേചനവും നിയമപരമല്ലാത്ത മാനദണ്ഡങ്ങളും നിലനിൽക്കുന്ന അവസ്ഥ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന സർക്കാരിനോട് ഈ യോഗം ആവശ്യപ്പെടുന്നു. ന്യൂനപക്ഷ ക്ഷേമ പദ്ധതികൾ ജനസംഖ്യ അനുപാതത്തിൽ വിതരണം ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധി അംഗീകരിക്കപ്പെടേണ്ടതാണെന്നും എന്നാൽ സർക്കാരിൻ്റെ വിരുദ്ധമായ നിലപാട് ഏറെ വേദനയും ഉത്കണ്ഠയും ഉണ്ടാക്കുന്നതാണെന്നും സർക്കാരിൻ്റെ ഈ നിലപാടിൽ അമർഷമുണ്ടെന്നും യോഗം അറിയിക്കുന്നു. മലയോര മേഖലയിലെ വന്യമൃഗ ആക്രമണ ഭീഷണി ഒഴിവാക്കുവാനും കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങളുടെ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്ന പരിഹാരത്തിനായി നിയമിച്ച ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ച് 9 മാസങ്ങൾക്ക് ശേഷവും ആയത് പ്രസിദ്ധീകരിക്കുവാൻ പോലും തയ്യാറാകാത്ത കേരള സർക്കാരിൻ്റെ നടപടിയിൽ ഈ യോഗം ശക്തമായി പ്രതിഷേധിക്കുന്നു. റിപ്പോർട്ടിലെ ശുപാർശകൾ പ്രസിദ്ധീകരിച്ച് സമുദായ നേതൃത്വവുമായി ചർച്ച ചെയ്ത് നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്ന് ഈ യോഗം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ജാഗ്രതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി സി ആർ ഐയുടെ ബഹുമാനിയായ പ്രസിഡന്റ് റവറൻ മദർ സോഫി പേരേപാടനെ സാദരം ക്ഷണിക്കുന്നു. അഭിമന്യ പിതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികളെ, പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം വീണ്ടും ഒരു പൊതു തെരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. മതേതരത്വം, ജനാധിപത്യം, സമത്വം, നീതി, സ്വാതന്ത്ര്യം, സ്വാഹോദര്യം എന്നിവയ്ക്ക് കേളികേട്ട ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമായ നമ്മുടെ രാജ്യത്ത് ഇന്ന് മേൽപ്പറഞ്ഞ ജനാധിപത്യ മൂല്യങ്ങൾക്ക് ഏറ്റ തകർച്ചയെ നാം വലിയ ആശങ്കയോടെയാണ് വീക്ഷിക്കുന്നത്. നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും സുന്ദരമായ ഭരണഘടനാ മൂല്യത്തെ കാറ്റിൽ പറത്തി ഇന്ന് മതഭാഷാ ന്യൂനപക്ഷങ്ങളും ദളിത് പിന്നോക്ക വിഭാഗങ്ങളും അനുഭവിക്കുന്ന
കൊടിയ അരാജകത്വവും അരക്ഷിതാവസ്ഥയും ഭരണ നേതൃത്വത്തിൻ്റെയും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെയും ധാർഷ്ട്യത്തിൻ്റെയും തികഞ്ഞ അലംഭാവത്തിൻ്റെയും സൂചനയാണ്. മതേതര ഇന്ത്യയിൽ ഇന്ന് ക്രിസ്ത്യാനികൾ നേരിടുന്ന വിവേചനവും അക്രമങ്ങളും ലോകമനസാക്ഷിയെ ഞെട്ടിക്കുന്നുവെങ്കിലും ഈ രാജ്യത്തെ ഭരണാധികാരികൾ ഇത്തരം കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുന്ന അവസ്ഥ നമ്മെ ഭയപ്പെടുത്തുന്നു. ന്യൂനപക്ഷങ്ങൾക്ക് ലഭ്യമാകേണ്ട സ്കോളർഷിപ്പുകൾ, ഗ്രാൻറ്റുകൾ എന്നിവയിലെ വിവേചനം, ജസ്റ്റിസ് ജെ വി കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കൽ, വിദ്യാഭ്യാസ രംഗത്തെ മൂല്യത്തകർച്ച, തൊഴിൽ മേഖലയിലെ അലംഭാവം മൂലം കേരള യുവത്വത്തിൻ്റെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള കൂട്ടപലായനം, മദ്യം, മയക്കുമരുന്ന് എന്നിവയുടെ അനിയന്ത്രിതമായ ഉപയോഗം മൂലം ഇന്ന് സമൂഹങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും വരുന്ന തകർച്ച, ഇവയെല്ലാം ഈ രാജ്യത്തെ സാമാന്യ ജനങ്ങളെ ഇത്രമാത്രം ആശങ്കപ്പെടുത്തുമ്പോൾ ഭരണ നേതൃത്വം ഇതൊന്നും മനസ്സിലാക്കുന്നില്ലെന്നാണോ നാം ചിന്തിക്കേണ്ടത്? മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ ഒരു പൊതു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാം ഒരുങ്ങുമ്പോൾ തൃശൂർ അതിരൂപതയിലെ മുഴുവൻ സമർപ്പിതരും ഈ സമൂഹത്തിൻ്റെ സമാധാനത്തിനും സമത്വത്തിനും സ്വാതന്ത്ര്യത്തിനും തുല്യനീതിക്കും വേണ്ടി ഒറ്റക്കെട്ടായി നിലകൊള്ളുമെന്ന് ഈ സമുദായ ജാഗ്രതാ സമ്മേളനത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും വളരെ പ്രത്യേകമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള വിവേചനവും അവഗണനയും ഇനിയും തുടരാൻ അനുവദിക്കില്ല എന്നുറപ്പാക്കിക്കൊണ്ടും എൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജാഗ്രതാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നു മാതൃവേദിയുടെ ഗ്ലോബൽ പ്രസിഡന്റ് ശ്രീമതി ബീന ജോഷി. തുടർന്ന് നന്ദി പ്രകാശനത്തോടുകൂടി നമ്മുടെ ജാഗ്രതാ സമ്മേളനത്തിന് പരിസമാപ്തി കുറിക്കുന്നതായിരിക്കും. അഭിവന്യ ആൻഡ്രൂസ് പിതാവേ, മാർട്ടോണി പിതാവേ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വന്യവൈദികരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സ്നേഹമുള്ള മാതാപിതാക്കളെ, പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നാം ഇന്നിവിടെ കൂടിയിരിക്കുന്നത് നമ്മുടെ ദുഃഖത്തിൻ്റെ വേദനയുടെ സ്വരം അധികാരികളെ അറിയിക്കുന്നതിനും ഭാരതത്തെ സ്വന്തമായി കണ്ട നമ്മെ ഇന്ന് ഒറ്റുകാരായി കാണുന്ന മനോഭാവത്തിൽ നിന്ന് വിടുതൽ നൽകണമെന്ന് അപേക്ഷിക്കാനുമാണ്. കഴിഞ്ഞ ദിവസം ആസാമിൽ നിന്നുള്ളൊരു വീഡിയോ കാണാനിടയായി. ആസാമിലെ തോമസ് മെത്രാൻ അപേക്ഷിച്ചിരിക്കുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, കാരണം ഇവിടെ സ്ഥിതിഗതികൾ വളരെ മോശമായിരിക്കുകയാണ്. കൃത്യം ഒരാഴ്ച മുന്നേ സീറോ മലബാർ മാതൃവേദിയുടെ ഗ്ലോബൽ മീറ്റ് താമരശ്ശേരി രൂപതയിൽ നടത്തപ്പെട്ടപ്പോൾ അവിടുന്ന് ഉയർന്നു വന്ന സ്വരം വേറൊന്നായിരുന്നു. വനത്തിൽ കഴിയേണ്ട വന്യമൃഗങ്ങൾ നാട്ടിൽ സമാധാനത്തോടെ കഴിയുന്ന മനുഷ്യരെ ആക്രമിക്കുകയും കൃഷിസ്ഥലങ്ങൾ ഇല്ലാതാക്കുകയും പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുടെ സ്വരമാണ് താമരശ്ശേരിയിൽ നിന്നും പല അമ്മമാരിൽ നിന്നും ഉയർന്നു വന്നത്. നമുക്കറിയാം ഭാരതത്തിൻ്റെ മതേതരത്വത്തെ ഇല്ലായ്മ ചെയ്യുന്ന പ്രവണതകളാണ് ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. താന്തോന്നിത്തരവും തെമ്മാടിത്തരവും അതുപോലെ സ്വജന പക്ഷപാതവും നിറഞ്ഞാടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ്, ഒരു കാലഘട്ടത്തിലാണ്, അല്ലെങ്കിൽ സംസ്കാരത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. ഞാനിന്നിവിടെ നിന്ന് ഇത് പറയുന്നത് തോമസ് ലീഹ വന്നിറങ്ങിയ മണ്ണിൽ നിന്നും ശക്തി സംഭരിച്ചുകൊണ്ടാണ്. തോമസ് ലീഹ പഠിപ്പിച്ച വിശ്വാസത്തെ മുറുകെ പിടിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ചില രാഷ്ട്രീയ കോമരങ്ങൾ തുള്ളുമ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന സീറോ മലബാർ സഭയുടെ എല്ലാ അമ്മമാരുടെ പേരിലുള്ള ഞങ്ങൾ ഒരുമിച്ച് ഒറ്റ വാക്കിൽ പറയുകയാണ്, പ്രഖ്യാപിക്കുകയാണ്, ആ തുള്ളൽ ഞങ്ങളോട് വേണ്ട. ഭാരതത്തെ കെട്ടിപ്പടുക്കുന്നതിൽ അക്ഷീണം പരിശ്രമിച്ച മിഷണറിമാരുടെ പാത, അവർ തുറന്നുവെച്ച പാതയിലൂടെ അധ്വാനിച്ച്, പാവപ്പെട്ടവനുവേണ്ടി അധ്വാനിച്ച്, ആ അധ്വാന ഫലം കൊണ്ട് ഒരു സമൂഹത്തെ ഉണരുകയും ഉയർത്തുകയും ചെയ്ത പൈതൃകമുള്ള നാടാണ് നമ്മുടെ ഭാരതം. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസത്തിനായിട്ട്
ചാവറ എ.എസ്. കുര്യാക്കോസച്ചന്റെ നേതൃത്വത്തിൽ വളരെ കഷ്ടപ്പെട്ട് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പിടിയരി ശേഖരിച്ച് അന്നത്തെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടി സ്വന്തം ചെലവിലും സഭയുടെ ചെലവിലും സ്കൂളുകൾ പണിയുകയും ആദ്യമായി ഉച്ചക്കഞ്ഞിക്ക് ഉച്ചഭക്ഷണത്തിന് നേതൃത്വം കൊടുക്കുകയും അതിനായി നമ്മുടെ പിതാക്കന്മാർ പൂർവ്വപിതാക്കന്മാർ പിടിയരി പിടിച്ചുകൊണ്ട് ആ സ്കൂളുകളെ വളർത്തുകയും വളർത്തി വലുതാക്കിയ ഒരു ചരിത്രം നമുക്കുണ്ട്. നമുക്കറിയാം മതേതരത്വ സ്വഭാവം ഇന്ന് വളരെയധികം വഷളായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ തുടക്കമിട്ട ജസ്റ്റിസ് ജെ പി കോശി കമ്മീഷനും വാനോളം മുട്ടുന്ന വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സർക്കാർ നടപടികളും ഏതൊരു ക്രൈസ്തവനെയാണ് ദുഃഖത്തിൽ ആഴ്ത്താത്തത്. ഈശ്വര അല്ലാ തേരെ നാം എന്ന് പഠിപ്പിച്ച ഗാന്ധിജി വിഭാവനം ചെയ്ത ഭാരതത്തെ നമുക്ക് തിരികെ ലഭിക്കണം. അതിനെ വിരുദ്ധതയുള്ളവർ രാജ്യസ്നേഹികളല്ല, രാജ്യദ്രോഹികളാണ്. അവരെ മാനസാന്തരപ്പെട്ട് നമുക്കും ജീവിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ടും എല്ലാവർക്കും നന്മയും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അതിരൂപത ജാഗ്രത സമ്മേളനത്തിൻ്റെ ഔദ്യോഗിക നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അതിരൂപത രാഷ്ട്രീയകാര്യ സമിതിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഫാദർ ഫ്രാൻസിസ് പള്ളികുന്നത്തച്ഛൻ സംസാരിക്കും. വേദിയിലും സദസ്സിലുമുള്ള പ്രിയമുള്ളവരെ, തൃശ്ശൂർ അതിരൂപതയുടെ സമുദായ ജാഗ്രത സമ്മേളനത്തിന് പരിസമാപ്തിയിലെത്തുമ്പോൾ നന്ദി പറഞ്ഞ് പിരിഞ്ഞു പോകാനല്ല, നേരെ മറിച്ച് ദേശീയ പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ജാഗ്രതയോടെ മനസ്സിൽ സൂക്ഷിക്കേണ്ട കുറേയേറെ ചിന്തകളുമായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് മടങ്ങുന്നത്. അതിന് നമ്മെ സഹായിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന മുഖ്യപ്രഭാഷണം നടത്തിയ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ജനറൽ സെക്രട്ടറി ശ്രീ രാജീവ് കൊച്ചുപറമ്പലിന് അതിരൂപതയുടെ മുഴുവൻ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറയുന്നു. അതുപോലെ തന്നെ കോട്ടയം ദീപിക ജനറൽ മാനേജർ, സർക്കുലേഷൻ്റെ ജനറൽ മാനേജറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജിനോ പുന്നമറ്റത്തിലച്ഛൻ ആമുഖ പ്രഭാഷണത്തിലൂടെ ഇന്ന് ഭാരതം അഭിമുഖീകരിക്കുന്ന, കേരളത്തിൽ കത്തോലിക്ക സമുദായം അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു. ഏറ്റവും സ്നേഹത്തോടെ ജിനോ പുന്നമറ്റത്തിലച്ഛന് അതിരൂപതയുടെ ആദരവും നന്ദിയും അറിയിക്കുന്നു. അഭിയന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവ് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും അതിരൂപതയിലെ ഈ ജാഗ്രതാ സമ്മേളനത്തിൽ മാത്രമല്ല ഇതിനു ശേഷവും ഇതിനു മുൻപും നമ്മെ എപ്പോഴും ജാഗരൂകരാക്കി ഇരുത്തുന്നതിൽ, ഓരോ പ്രശ്നങ്ങളിലും കൃത്യമായ പ്രതികരണങ്ങളോടെ നമ്മുടെ അതിരൂപതയ്ക്ക് മാത്രമല്ല സി ബി സി ഐയുടെ പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഭാരതസഭയ്ക്ക് മുഴുവനും ഈ ജാഗ്രതയുടെ സന്ദേശം പകരുന്ന അഭിയന്യ ആൻഡ്രൂസ് താഴത്ത് പിതാവിന് സ്നേഹപൂർവം നന്ദി. അധ്യക്ഷം വഹിച്ചത് ബഹുമാനപ്പെട്ട ടോണി നീലങ്കാവിൽ പിതാവാണ്. അതിരൂപത സഹായമെത്രാൻ അഭിയന്യ പിതാവ് തൻ്റെ വ്യക്തിപരമായ അനുഭവം തന്നെ നമ്മളോട് പങ്കുവച്ചു. ഏറെ ജാഗ്രതയോടെ കത്തോലിക്ക സഭയെ, അതിരൂപതയെ നയിക്കുന്ന അഭിയന്യ ടോണി പിതാവിന് സ്നേഹപൂർവം നന്ദി. സ്നേഹബഹുമാനപ്പെട്ട വികാരി ജനറൽ അച്ഛന്മാർ ജോസ് കോനിക്കര അച്ഛനും ജോസ് വള്ളൂരാനച്ഛനും കത്തോലിക്ക സഭയുടെ അതിരൂപത ഡയറക്ടർ ഈ സമുദായ ജാഗ്രത സമ്മേളനത്തിനെ സംഘടിപ്പിക്കുന്നതിൽ ഏറെ നേതൃത്വം വഹിച്ച ബഹുമാനപ്പെട്ട വർഗീസ് കൂത്തൂരച്ഛൻ, അതുപോലെ തന്നെ കത്തോലിക്ക സഭ കോൺഗ്രസിൻ്റെ അതിരൂപത പ്രസിഡന്റ് ഇന്ന് സ്വാഗതം പറഞ്ഞ ബഹുമാനപ്പെട്ട ജോഷി വടക്കൻ മാഷ്, കെ സി എഫിൻ്റെ പ്രസിഡന്റ് ഡോക്ടർ കെ എം ഫ്രാൻസിസ് സാർ, ഇന്ന് പ്രമേയം അവതരിപ്പിച്ച ശ്രീ ഷിൻഡോ മാത്യു, ഈ യോഗത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച മദർ സോഫി പെരേപ്പാടൻ, ശ്രീമതി ബീന ജോഷി, ഈ യോഗം സംഘടിപ്പിക്കുന്നതിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച അതിരൂപത സംഘടന ഏകോപന സമിതി, അതിൻ്റെ സെക്രട്ടറി ഡോക്ടർ ടോണി ജോസഫ്, വിവിധ സംഘടനകളുടെ പ്രസിഡന്റുമാർ, ഡയറക്ടർമാർ,
എല്ലാവരെയും സ്നേഹത്തോടുകൂടെ നന്ദിയോടുകൂടെ ഈ യോഗത്തിൻ്റെ സമാപ്തിയിൽ അനുസ്മരിക്കുന്നു. ഇന്ന് ഇവിടെ സന്നിഹിതരായി ഈ വേദി ഒരുക്കാനായിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്ന സെയിൻറ് തോമസ് കോളേജ്, അതുപോലെ തന്നെ എല്ലാ മാധ്യമ പ്രവർത്തകർ, ഏറെ പ്രത്യേകമായിട്ടും മീഡിയ കത്തോലിക്കയും ഷക്കൈന ടി വിയും ലൈവായിട്ട് ഈ പ്രോഗ്രാമുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരെയും സ്നേഹത്തോടുകൂടെ അനുസ്മരിക്കുകയും നിങ്ങൾക്ക് ഏവർക്കും പ്രത്യേകിച്ചും വലിയ ചൂട് സഹിച്ച് ഈ ചൂടുകാലത്ത് ഇവിടെ എത്തിച്ചേർന്ന, വിവിധ ഇടവകകളിൽ നിന്നും വാഹനങ്ങൾ ക്രമീകരിച്ച് ആളുകൾ ഇവിടെ എത്തിയ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾ, ഭക്തസംഘടനകളുടെ ഭാരവാഹികൾ, പ്രതിനിധി യോഗം സെക്രട്ടറി, കൈക്കാരന്മാർ, അവരെയൊക്കെ ഇവിടെ എത്താനായിട്ട് വലിയ ക്രമീകരണങ്ങൾ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട വൈദികർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. സമുദായ ജാഗ്രത സമ്മേളനം സമാപിച്ചതായി അറിയിക്കുന്നു.